കത്തോലികമാണ്. ഈ പട്ടാളക്കാരനെ കത്തോലിക്കർക്ക് അറിയില്ലെന്ന് ഞാൻ പറയില്ലേ, എങ്ങനെ അതിനകത്ത് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ചുരുക്കി പറഞ്ഞാൽ മറിയയെ അവർ ആരാധിക്കുന്നു എന്നത് എൻ്റെ ആ ടെർമിനോളജിയിലെ പ്രശ്നമാണോ അല്ലെങ്കിൽ വണക്കമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഈ ചെയ്യുന്ന രൂപത്തിലുള്ള മറിയ വിധേയത്വം, ആകാശരാജ്ഞി എന്ന വണക്ക, അമലോത്ഭവ എന്ന ബഹുമാനം ഏതെങ്കിലും അപ്പോസ്തലം നൽകിയിട്ടുണ്ടോ, അല്ല യേശു നൽകിയിട്ടുണ്ടോ? യേശു ജീവിതത്തിൽ ഒരിക്കൽ പോലും തൻ്റെ അമ്മയായ മറിയെ അമ്മേന്ന് വിളിച്ചിട്ടില്ല, വിളിച്ചത് ഗുനൈ അഥവാ സ്ത്രീയെ എന്നാണ്. ഗുനൈ അതിൽ നിന്ന് ഈ ഗൈനക്ക് എന്ന പദം പിറക്കുന്നത് തന്നെ ഗുനൈ സ്ത്രീയെ എന്നാണ് വിളിക്കുന്നത്. കന്യകയ്ക്ക് ചേരാത്തൊരു പേരാ യേശു വിളിക്കുന്നുള്ളൂ, കാരണം യേശുവിന് അനിയന്മാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പഴയ കന്യക എന്നല്ല വിളിക്കുന്നത്, നിത്യകന്യക എന്ന് വിളിക്കുന്നത്. അതിലും വലിയ തെറ്റേ. കാരണം എന്താ? കാരണം വളരെ വ്യക്തത കൂടി പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 1:25 പറയുകയാണ്, അതുവരെ യോസഫ് ജനിക്കുന്നതുവരെ യേശു മറിയെ യോസഫ് പരിഗ്രഹിച്ചില്ല, അവളെ അറിഞ്ഞില്ല, ഗിനോസ്കൈ ചെയ്തില്ല, അറിഞ്ഞില്ല. അതിൻ്റെ അർത്ഥം നമുക്കറിയാലോ, ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടില്ല. അതിനൊരു ബദൽ ജേക്കബ് കട്ടക്കൽ അച്ഛൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടു, മീകൾ മരണം വരെ അവക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല, അത് കഴിഞ്ഞ് പ്രസവിച്ചെന്നാണോ? അല്ല, അങ്ങനെ ഞാനും കുറേ അങ്ങോട്ട് തരാം. പത്രോ സംസാരിപ്പാൻ വായ് തുറന്നു, പിന്നെ അടച്ചില്ലെന്നല്ലോ, പിന്നെ അടച്ചില്ലെന്നല്ല. അങ്ങനെ വന്നാൽ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ തീരുന്ന പരിപാടിയൊക്കെ ഉള്ളൂ, അതുകൊണ്ടാണ് വരുന്നെങ്കിൽ. സാമാന്യ മനുഷ്യറിയില്ലേ, അതുവരെ പരിഗ്രഹിച്ചില്ല എന്ന വാക്യം അനവസരത്തിലല്ലേ അതിനകത്ത്? ഒന്ന് ഓർത്തു വയ്ക്കുക ആ ഒരു പദം. ഒരാൾ പറയാ പരിശുദ്ധ അമ്മയെ ആക്ഷേപിക്കരുത്, എന്താ മക്കളുണ്ടെന്ന്. ഇടാ മക്കളുണ്ടാകുന്ന ആക്ഷേപമാണെങ്കിൽ ഞങ്ങൾ 5 പേരുണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും, ആക്ഷേപമാണോ? കത്തോലിക്കൽ എത്ര കോടി മനുഷ്യരുണ്ട്, ഇതിൽ ആക്ഷേപമാണോ? അപ്പനും അമ്മയ്ക്കും മക്കളുണ്ടാകുന്ന ആക്ഷേപമല്ല, അത് അഭിമാനമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതുകൂടി പറഞ്ഞ് മേരിയോളജിയുടെ അശാസ്ത്രീയത നിങ്ങളൊന്ന് വിശദീകരിച്ച് തരിക. ഞങ്ങൾ പറയുന്നു ഇത് അപ്പോസ്തോലികമല്ല, ഇത് വേദപുസ്തക അധിഷ്ഠിതമല്ല, ഒരപ്പോസ്തോലും ചെയ്യാത്ത കാര്യം. അതുകൊണ്ട് ആരാധനയും വണക്കവും തമ്മിലുള്ള നിങ്ങൾ പറഞ്ഞ വ്യത്യാസം നമ്മൾ അംഗീകരിച്ചു, ഇതിൻ്റെ മാതൃകയൊന്ന് പറഞ്ഞു തരൂ. അപ്പോൾ വിഷയം തോന്നും. ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 3:31 മുതൽ 3:1 അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്നിരിക്കുന്നു എന്ന ഒരു പ്രസ്താവന നമ്മൾ കാണുക. സോറി, ഒരു മിനിറ്റ്, അടുത്ത ക്വസ്റ്റ്യനാണോ അതോ ഇതിൻ്റെ വിശദീകരണം? ഇതിനുള്ള മറുപടി പറയണമല്ലോ, അതാണ് എൻ്റെ വിശദീകരണം കൂടെ പറയണ്ടേ. ഇവിടെ സഹോദരന്മാർ എന്ന വാക്കിൻ്റെ വിശാല അർത്ഥം എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രായേൽ പാരമ്പര്യത്തിലെ സാഹോദര്യത്തിൻ്റെ വിശാലത എത്രമാത്രമുണ്ട്? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11:31 പിതാവായ എബ്രഹാം അവൻ്റെ പിതാവുമായി കൽദായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോരുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ്റെ അപ്പൻ്റെ പേര് തേരഹാണ്, തേരഹ് കൽദായരുടെ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ മകൻ അബ്രാമിനെയും പേരക്കിടാവും ഹാരാൻ്റെ പുത്രനായ ലോത്തിനെയും കൂട്ടത്തിൽ കൊണ്ടുവന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോത്തും തമ്മിലുള്ള ബന്ധം അത് പിതൃപുത്ര സമാന ബന്ധമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ മകൻ എൻ്റെ മകന് തുല്യമായി പരിഗണിക്കണമെന്ന് അർത്ഥം. അതിൻ്റെ സത്യശുദ്ധ സുന്ദര മലയാളത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ എബ്രഹാം ലോത്തിനെ സഹോദര എന്ന് സംബോധന ചെയ്യുന്നൊരു ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 13:4-8 ഞങ്ങൾ പരിശോധിച്ചാൽ കാണാം. അവിടെ ഇങ്ങനെയാണ്, എബ്രഹാമിനും ലോത്തിനും ധാരാളം ആടുമാടുകളും സമ്പത്തുമുണ്ടായി, അവർക്ക് ഒരുമിച്ച് വസിക്കാൻ അവിടെ ഇടമുണ്ടായില്ല. അപ്പോൾ എബ്രഹാമിൻ്റെ പണിക്കാരും ലോത്തിൻ്റെ പണിക്കാരും തമ്മിൽ തർക്കമുണ്ടായി. അപ്പോൾ എബ്രഹാം ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നാം തമ്മിൽ നമ്മുടെ പണിക്കാർ തമ്മിൽ കലഹമുണ്ടാകരുത്, എന്തെന്നാൽ നമ്മൾ സഹോദരന്മാരാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കാര്യം, ബ്രദർ അനിൽ, ഞാൻ സഹോദരൻ അനിൽ എന്ന് സംബോധന ചെയ്താൽ അതിൻ്റെ അർത്ഥം എൻ്റെ അമ്മ അനിലിനെ പ്രസവിച്ചു എന്നല്ല. അത് വേണമെങ്കിൽ നമുക്ക് മറ്റാരെയെങ്കിലും അടച്ചാക്ഷേപിക്കാനോ വിമർശിക്കാനോ വേണ്ടി ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബ്രദർ ദിനകരൻ ഞാൻ ഒത്തിരി ആദരിക്കുന്ന ഒരു സുവിശേഷകനാണ്. അദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനകാലം വരെ, മരണം വരെ, DGS തിലകൻ്റെ സുവിശേഷ പ്രസവഘോഷത്തിൽ ഒരിടത്തും ഒരു സഭ വിശ്വാസികൾക്കെതിരെയും ഒരു വാക്ക് വിമർശന രൂപേണ ഉയർത്തപ്പെടാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ധ്യാനവും ഭജനം ദൈവവേനം കേൾക്കാൻ ഞാൻ പോയിട്ടുള്ളയാളാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു പ്രതിപക്ഷ ബഹുമാന അധിഷ്ഠിതമായ ഒരു പ്രഘോഷണ വിശദീകരണ സംവാദ ശൈലി അവലംബിക്കുക എന്നുള്ളതാണ് അതിശ്രേഷ്ഠമായ മാന്യതയുടെ ലക്ഷണം. പിന്നെ മറിയ, ഇനി ഞാൻ ഇതൊന്ന് വിശദീകരിച്ച് തന്നാൽ, ഈ സാഹോദര്യത്തിൻ്റെ വിശാലത ഒന്ന് വിശദീകരിച്ച് തന്നാൽ അത് പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കുക. പിന്നെ ബാക്കി ചോദ്യം ഉണ്ട്, അടുത്ത് ചോദിച്ചോ. ചോദ്യം, ചോദ്യകർത്താവിന് ഉപചോദ്യമായിട്ട് 2 അവസരം കൂടെ ഉണ്ടാവുള്ളൂ. ഈ ഉത്തരത്തോട് ബന്ധപ്പെട്ട് ഉപചോദ്യങ്ങൾ ധാരാളം പോകാൻ പാടില്ല, തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഒരവസരം കഴിഞ്ഞു, ചോദ്യം ചോദിച്ചു, ഒരു ഉപചോദ്യവും ചോദിച്ചു, ഇതിന് മറുപടി ഉണ്ട്, ഇതിന് മറുപടി കൊടുക്കാം.
പാഷാൻകൂടത്തോട്ടം തന്നെ അതിന് വിശദീകരണം കൊടുക്കണം. ഒരു കാര്യമുള്ളത്, ഞാൻ ആശയപരമായൊരു എതിർപ്പേ നമുക്കുള്ളൂ. ഞാൻ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഡോക്ടറിനെ തന്നെയാണ്, വ്യക്തിയല്ല, ഒരിക്കലുമല്ല, അങ്ങനെ ചെയ്യില്ല. അതിനെൻ്റെ മാതൃക ബൈബിൾ തന്നെയാണ്, വേദപുസ്തകം തന്നെയാണ്. വളരെ പച്ചക്കല്ലേ അവസാന പുസ്തകമായ വെളിപ്പാടി പറയുന്ന ബിംബാരാധികൾ, ഫോഷ്ക്ക് പറയുന്നവർ, അനീതിയിൽ രസിക്കുന്നവർ, ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വേദപുസ്തകം കാട്ടിയൊരു മാതൃകയിൽ നിന്നേ നമ്മൾ ക്രിറ്റിസം നടത്താറുള്ളൂ. അനി മറ്റൊന്ന്, ഓർത്തറേം വിളിയുടെ സവിശേഷതയാണ്. ബ്രദർ ദിനകരൻ്റെ ശൈലി അതാണ്, സാറിൻ്റെ ശൈലി ഇതാണ്. ഒരുപക്ഷേ എൻ്റെ പ്രായത്തിൻ്റെ ആയി ഞങ്ങൾ നമ്മൾ 20 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. 2 നൂറ്റാണ്ട് കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശൈലിയിലേക്ക് വളരും, അങ്ങനൊരു പ്രശ്നങ്ങളുണ്ട്. സ്വത്രം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആ സ്വതസിദ്ധ ശൈലി പോയാൽ ഈ ചിന്ത കിട്ടാതെയും വരും. അതുകൊണ്ട് പറയട്ടെ, ഇവിടെ കണ്ടത് ഒരു സഹോദരൻ ആരെന്ന് കണ്ടുപിടിക്കാൻ ഒത്തിരി ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ ഉത്തരം ശരിയാകുന്നത്. ഞങ്ങളെ പലപ്പോഴും പറയാറുണ്ട് ബൈബിൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ അല്ല, ബൈബിൾ ആ കിടക്കുന്ന വിധത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. എന്തിനാണ് വ്യാഖ്യാനം? വ്യാഖ്യാനം വേണ്ട പുസ്തകങ്ങളുണ്ട്, ഇത് കറക്റ്റ് എഴുതിയിരിക്കുകയാണ്. ഇവൻ കർത്താവിനാക്കിട്ട് ഇവൻ്റെ സഹോദരി സഹോദരന്മാരൊക്കെ നമ്മുടെ കൂടെ ഇല്ലേ, അങ്ങനെ ഉണ്ടല്ലോ. ആ എന്നാൽ വളരെ വ്യക്തമായിട്ട് അല്ലാത്തവരെ ബൈബിളിൽ എടുത്ത് പറയുന്നുണ്ട്. പൗലൂസിൻ്റെ മച്ചുനൻ അവിടെ വന്നു, മാനാണല്ലോ പൗലൂസിൻ്റെ മച്ചുനൻ, അങ്ങനൊരു പദപ്രയോഗം ബൈബിളിലുള്ളൂ. വെങ്കടമോൻ മകനല്ലേ, എനിക്ക് വെങ്കടമോൻ മകൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. ആ കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല, നമ്മളെല്ലാം വേണ്ടപ്പെട്ടവരാണ്. പക്ഷേ എടുത്ത ആ ബന്ധങ്ങളെ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ട്. ഓരോ കുടിയിലും പറഞ്ഞ മക്കളെ വേറിട്ട് വേറിട്ട് തന്നെ പറയുന്നുണ്ട് ബൈബിളിൽ ആവശ്യഘട്ടങ്ങളിൽ. പക്ഷേ ഇത്രയും മനോഹരമായൊരു കാര്യം, അത് ആക്ഷേപമല്ല. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഈ ഭക്തി കൊണ്ട് തോന്നുന്ന ആ മറിയ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം ഇരട്ടിക്കണം. കാരണം എന്താ, പ്രസവിക്കുന്ന ഒരു മോശം കാര്യമല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഞാനുകൊണ്ട് എപ്പോഴും അല്പം ഇതായിട്ട് പറയാറുണ്ട്, ഈ പിന്നെ ഒരു സ്ത്രീ പ്രസവിക്കുക വലിയൊരു പദവിയാണ്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ സ്ത്രീ മാത്രമല്ല, ആ കുഞ്ഞു മാത്രമല്ല അമ്മയും ജനിക്കുകയാണ്. അമ്മയും കുഞ്ഞും ഒരുമിച്ചാണ് ജനിക്കുന്നത്. അന്നാണ് അപ്പനും ജനിക്കുന്നത്, അന്നാണ് അമ്മാവൻ ജനിക്കുന്നത്, അന്നാണ് ആൻറ്റി ജനിക്കുന്നത്. ഞാൻ്റെ ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴാണ് ഞാനൊരു അച്ഛനായത്. അച്ഛനും കുഞ്ഞും അമ്മയും കൂടെ ഒരുമിച്ചാണ് ജനിച്ചത്, അതാണ് സത്യം. അത് വലിയൊരു പദവിയാണ് മറിയ. മറിയ പ്രസവിച്ച് നിരവധി കുഞ്ഞുങ്ങളുണ്ടായി, കുറഞ്ഞ പക്ഷേ 5 മക്കളെങ്കിലും ഉണ്ടായിരുന്നു. നേരെ കിടക്കുക, നേരെ ബൈബിൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ശരിയതാ, നേരെയാണ് ബൈബിൾ തുറന്ന് പഠിച്ചാൽ മനസ്സിലാകും ഞാൻ പറയുന്ന ശരി. 2-3 മിനിറ്റ് ഇരുന്ന് ഇങ്ങനെ വ്യാഖ്യാനിച്ചു വന്നാൽ ഒന്ന് കൺവിൻസ് ചെയ്യിക്കാം, മനസ്സിലായില്ലേ. ഞാൻ എടുത്ത കാലത്തൊരു ചിക്കൻ വാങ്ങാൻ ചെന്നപ്പോൾ അതിനെ ഇങ്ങനെ തൂക്കുകയാണ്. തൂക്കുമ്പോൾ അതിങ്ങനെ ചാടുമ്പോൾ 2.5 കിലോ, ചാടാതിരിക്കുമ്പോൾ 2 കിലോ. ആ സമയം നോക്കി അവനത് എടുക്കുന്നുണ്ട്. അങ്ങനെ എടുത്താൽ ഈ പറയുന്ന കാര്യം ശരിയാണ്. അപ്പോൾ ഇത് ചാടിക്കഴിഞ്ഞാൽ 2.5 കിലോ, ചാടുന്നില്ലെങ്കിൽ കറക്റ്റ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചാടുന്നില്ല, ഞങ്ങൾ ആ കാണുന്ന ആ സിറ്റീസ് കണ്ടെത്തി ഒരു കാഴ്ചപ്പാട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വണക്കവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം പറയാം. പ്രോസ്കുനിയ, അതാ ഗ്രീക്ക് വേർഡ്, പ്രോസ്കുനിയ ചെയ്തു. അപ്പോൾ സാഷ്ടാംഗം വീണു. ഈ സാഷ്ടാംഗം വീണ ഭാഗം ബൈബിൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനെന്താ കുഴപ്പം? മുതിർന്ന ഒരാളിൻ്റെ, അധികാരമുള്ള ഒരാളിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴും, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആ സംസ്കാരത്തെ ഒരിക്കലും നിഷേധിക്കില്ല. പക്ഷേ എവിടെയെങ്കിലും ഇങ്ങനെ വീണിട്ട് ഈ നമ്മുടെ യാക്കോബ് ചെന്ന് വീഴുക, സാഷ്ടാംഗം വീണിട്ട് വിളിച്ചു പറയുന്നുണ്ടോ, ആകാശ രാജാവേ, സകലത്തിൻ്റെയും കാരണഭൂതനെ, പരിശുദ്ധ അമ്മേ, പരിശുദ്ധ പുത്രനെ ജനിപ്പിച്ചോളെ, ഇതൊന്നും പറയുന്നില്ല. ഇത്ര ശൈലിയില്ല, അപ്പോസ്തോലികമായൊരു ശൈലിയില്ല, അതേ പറഞ്ഞുള്ളൂ. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ള തെറ്റും നമ്മുടെ പ്രശ്നമല്ല. അതായത് അവരെ മധ്യസ്ഥയാക്കുന്നു, ഇടനിലക്കാരിയാക്കുന്നു. മറ്റൊരു കാര്യം കൂടി, അങ്ങനെ ആക്കിക്കൊണ്ട് വരുവാണെങ്കിൽ ഇവർ പറയേണ്ടി വരും ഈ ദൈവത്വം എപ്പോഴാണ് തുടങ്ങിയ മറിയയ്ക്ക്, അമലോത്ഭവ എന്നൊരു സ്ഥാനം ഉണ്ടെങ്കിൽ. മാത്രമല്ല നിങ്ങൾ ആരാധിച്ചേ പറ്റൂ, കാരണം ദൈവമാതാവെന്ന് വിളിക്കുന്നെങ്കിൽ ആരാധിച്ചേ പറ്റുള്ളൂ. കാരണം എന്താ, ആരാധിക്കണം, അതിനെ ആരാധിക്കാൻ കുഴപ്പം. അമലോത്ഭവ, തെറ്റുപറ്റാത്തൊരു ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവളാണെങ്കിൽ ആരാധിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. വേറൊരു കാര്യം കൂടി, സഭയുടെ മാതാവാണ് ഈ മറിയെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ആരാധിക്കുന്ന കുഴപ്പം? അപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്നതാണ് ശരി, പക്ഷേ അതിന് മുമ്പേ ആ തിയോളജിയാണ് ശരിയാകേണ്ടത്. അതുകൊണ്ട് വണക്കം എന്ന് പറയുന്നത് ബഹുമാനത്തിൻ്റെയും പ്രോസ്കുനിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരാധനയുടെയാണ്. അപ്പോൾ നിങ്ങൾ പ്രോസ്കുനിയ തന്നെയാണ് തത്വത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ കാരണമാണ് ഒരാൾ യേശുവിനെ ആക്ഷേപിച്ചാലും സുവിശേഷങ്ങളെ തെറ്റായി പഠിപ്പിച്ചാലും ഉണ്ടാകാത്ത വികാരം മറിയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നു. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വൈകാരിക പ്രശ്നം. അവിടെ വരുന്നത് എന്തുണ്ടാ, സർവത്തിനും കാരണഭൂതനായി രക്തമൊഴുക്കി നമുക്ക് വീണ്ടെടുപ്പ് നിർവഹിച്ച മറിയയുടെ കൂടെ രക്ഷയ്ക്ക് കാരണഭൂതനായി ക്രൂശിൽ പിടഞ്ഞു മരിച്ചവനെക്കുറിച്ച് പറയുമ്പോൾ ഇല്ലാത്ത ആവേശം മറിയയ്ക്ക് വരുമ്പോൾ എങ്ങനെ വരുന്നു? അത് തന്നെ ആരാധന. ഓക്കെ, ചോദ്യം
ഇതിന് അടുത്ത അതടുത്ത ചോദ്യമായിട്ട് ചോദിക്കാം, അടുത്ത ചോദ്യമായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് അടുത്ത ചോദ്യമാണ്, രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ചോദിക്കാം. മറുപടി പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യം, മറിയത്തിന് വേറെ മക്കളുണ്ടെന്ന് പറയുന്നതിൽ നാല് മക്കളാണ് പ്രധാനമായിട്ട് പറയുന്നത്, പെൺകുട്ടികളുടെ പെൺമക്കളുടെ പേര് പറയുന്നില്ല. അതൊരു സംവാദമായിട്ട് തന്നെ നമ്മളിവിടെ അവതരിപ്പിക്കാം, മറിയത്തിന് മക്കളില്ലെന്ന് ബൈബിളിൽ നിന്ന് ഞങ്ങൾ തെളിയിച്ചു തരാം. ഇതിൽ ആദ്യത്തെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഗലാത്യ ലേഖനത്തിന് 1:14 നമ്മൾ കാണുന്നുണ്ട്. സോറി, നോക്ക്, കർത്താവിൻ്റെ സഹോദരനും അപ്പസ്തോലനുമായ യാക്കോബിനെ അല്ലാതെ വേറെ ആരെയും ഞാൻ അവിടെ കണ്ടില്ല. കർത്താവിൻ്റെ സഹോദരനും അപ്പസ്തോലനുമായ, അപ്പസ്തോലന്മാരെന്ന് പറയുന്നതിൽ രണ്ട് യാക്കോബുമാരുള്ള, ഒന്ന് സെബദി പുത്രനാണ്, ഒന്ന് ഹൽപ്പയുടെ പുത്രനാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ചോദ്യം ഇതാണ്, ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചു, രണ്ടാമത്തെ ചോദ്യം ഇതാണ്, മറിയത്തിൻ്റെ ഉദരത്തിൽ ഭ്രൂണമായിട്ടാണോ അല്ലെങ്കിൽ വചനമായിട്ടാണ് ജനിച്ചതെങ്കിൽ ആ ജനിച്ച സമയത്ത് ഈ ദൈവവചനം അല്ലെങ്കിൽ ദൈവം ആയിരുന്നോ അതോ മനുഷ്യനായിരുന്നോ? ചോദ്യം എന്ന് പറഞ്ഞാൽ, മറിയത്തിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ യേശു ദൈവപുത്രനാണോ ഇനി മനുഷ്യനാണോ? യേശു എക്കാലഘട്ടത്തിലും ദൈവമാണ്. യേശുവിൻ്റെ ദൈവത്വം നിരാകരിക്കുന്ന ഒരു നിമിഷം അവനിലില്ല. ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചർ, അത് അങ്ങനെ പറയുന്നത് തെറ്റിദ്ധരിക്കല്ലേ, ചില പദങ്ങൾ അങ്ങനെ പറഞ്ഞേ പറ്റൂ. തനിമയുള്ളൊരു മലയാളം പറഞ്ഞാൽ അല്പം പാടുവരും, സോപ്പെന്ന് പറയാനേ പറ്റൂ. മാലിന്യ ദുരീകരണ പദ ഉൽപ്പാദന പിണ്ഡം എന്ന് പറയാൻ പറ്റില്ല, ചില പദങ്ങൾ അങ്ങനെ ഉപയോഗിച്ചു പോകും, ക്ഷമിക്കണം. അതുകൊണ്ട് എന്തോ അതെ, അതുകൊണ്ട് ചില പദങ്ങൾ അങ്ങനെ പറഞ്ഞ പറ്റുള്ളൂ, ക്ഷമിക്കണം. ഹൈപ്പോസ്റ്റാറ്റിക് നേച്ചർ, രണ്ട് ഹൈപ്പോസ്റ്റാറ്റിസിസ് യേശുവിലുണ്ട്. ഒന്ന് ഹ്യൂമാനിറ്റി അഥവാ മനുഷ്യത്വം, രണ്ട് ദൈവത്വം. ഇത് ഭ്രൂണമായി മറിയയുടെ ഉദരത്തിൽ ഉരുവായി എന്നുള്ളതൊരു മാനുഷിക ജനനബോധത്തിൽ നടത്തുന്ന ഒരു നിരീക്ഷണവും പരികൽപ്പനയും ഒക്കെ തന്നെയാണ്. യേശുവിൻ്റെ മറിയയുടെ ഉദരത്തിൽ നമ്മൾ ചെന്നിട്ട് രൂപപ്പെട്ടു. അത് കേൾക്കുമ്പോഴേ അതിനകത്ത് തന്നെ ഒരു ചോദ്യത്തിൽ തെറ്റുണ്ട്. കോടാനുകോടി ബീജാണുക്കൾ അങ്ങോട്ട് ചെന്നിട്ട് അതിൽ പലതും നശിച്ചിട്ട് ഒന്ന് ഡെഫിനറ്റീവ് ന്യൂക്ലിയസുമായിട്ടും മറ്റൊന്ന് ചെന്നിട്ടൊരു അണ്ഡവുമായിട്ട് സംയോജിച്ചിട്ട് അതുവഴി ഉണ്ടാകുന്ന ഒരു പുത്ര രൂപവൽക്കരണത്തിൻ്റെ സാമാന്യമായ ജീവശാസ്ത്ര ബോധത്തിൽ നിന്ന് പിറവികൊള്ളുന്ന ചോദ്യമാണത്. ആ ചോദ്യം കന്യാഗർഭിണിയായി എന്ന് പറയുന്നൊരു പ്രസക്തമല്ല, മനസ്സിലായില്ലേ? ഓ, എങ്ങനെ പ്രസക്തമാകും? ഒരിക്കലും അങ്ങനെയല്ല. ആ ഇൻസിഡൻറ്റ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. ഇറ്റ്സ് എ മിസ്റ്ററി. അതൊരു വസ്തുതയാണ്, അതൊരു ഒരു രഹസ്യമാണ്. അവൻ്റെ ജനനം എന്ന് പറയുന്നത് അത്ഭുത ജനനമാണ്. അങ്ങനെ അവൻ ജനിച്ച പോലെ ആരും ജനിച്ചിട്ടില്ല. അതെ, തന്നെയല്ല, മറിയയിൽ നിന്ന് ഒരംശവും യേശു സ്വീകരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഒരംശവും, ഒരു പാർട്ടും. പിന്നെ എങ്ങനെ മനുഷ്യനായി? അങ്ങനെ മനുഷ്യനാകാം, അതല്ലേ ആദമായത്? നമ്മുടെ ഒന്നും സ്വീകരിച്ചല്ലോ. ആദം ഉണ്ടായതുപോലെ തന്നെ ഒടുക്കത്തെ ആദമിനും അതുപോലെ തന്നെ നിലകൊള്ളാനായിട്ട് പറ്റും. അതൊരു സിമ്പിളായ കാര്യമാണ്. അവൻ എന്തോ, അതെ അതെ, അവൻ ജന്മം എടുക്കുകയായിരുന്നു. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങളാ പറയുന്ന ചിന്തയിലേക്ക് വരെ ഈ മുട്ടത്തോടെന്നുള്ള ഉദാഹരണമൊക്കെ ആ ആവേശം കയറി പറഞ്ഞാണ്. അതൊക്കെ പിൻവലിക്കേണ്ട ഒന്നാണ്, അതും ശരിയല്ല. എന്നാൽ മറിച്ച് അതിനൊക്കെ അപ്പുറത്ത് മറിയയുടെ കമ്മിറ്റ്മെൻറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു 100%. മറിയ വളരെ ആദരണീയമായ ഒരു സ്ത്രീയാണ്. ഇതല്ലേ എലിസബത്ത് പറഞ്ഞത്, എൻ്റെ കർത്താവിൻ്റെ അമ്മയുടെ വന്ദന സ്വരം കേട്ടപ്പോൾ പിള്ള യോഹന്നാൻ ഉള്ളത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. ഹാ, അത് വലിയൊരു അനുഭവമാണ്. അപ്പോൾ അതേ വിധത്തിലുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് മറിയ. പക്ഷേ മറിയയെക്കുറിച്ചുള്ള നമ്മളുടെ അടുത്തൊരു നിരീക്ഷണം, മറിയ എൻ്റെ അമ്മയെപ്പോലെ, നിങ്ങളുടെ അമ്മയെപ്പോലെ, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഒരു അമ്മയെപ്പോലെ ഒരാളാണ് എന്ന് വിശ്വസിക്കുന്നതിൽ എന്താ തെറ്റ്? അതുപോലെ തന്നെ യേശു അങ്ങനല്ലേ വന്നേ. അല്ല, നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു പ്രഭാവലയൊന്നും യേശുവിൻ്റെ ചുറ്റുമില്ല. അതുകൊണ്ട് രാത്രിക്ക് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ യേശു ആരെ ശിഷ്യനാരെന്നറിയാത്തതുകൊണ്ട് യൂദയ്ക്ക് ചുംബനം കൊടുക്കേണ്ടി വരുന്നത് എന്നെ നിങ്ങളെയും പോലൊരു സാധാരണ മനുഷ്യനായിട്ടാണ്. അതാണ് ക്രിസ്തു മഹത്വം എന്ന് പറയുന്നത്. സ്വർഗാദി സ്വർഗത്തിൽ ദൂതഗണങ്ങളുടെ ആരാധന കൈപ്പറ്റുന്ന ക്രിസ്തുവിനേക്കാൾ ശ്രേഷ്ഠൻ എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യനായിട്ട് ഇവിടെ വന്നു എന്നതാണ് യേശുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യത്വം വെളിപ്പെടുത്തുകയാണ് കർത്താവ് ചെയ്തത്, സാറ് പറഞ്ഞ പോലെ. അപ്പോൾ അടുത്തായിട്ട് പറയട്ടെ, ഈ ചോദിച്ച വിഷയത്തിലേക്ക് നേരെ ഒന്ന് വന്നാൽ, ഈ അഞ്ചു പേരുണ്ട് എന്ന് ഞാൻ പറയുന്നത് ആദ്യ വായനയിലാണ്. എനിക്ക് പ്രഥമദൃഷ്ട്യാ വായിച്ചിട്ട് ബോധ്യം വരുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കും പ്രഥമദൃഷ്ട്യാ വായിച്ചാൽ അതേ ബോധ്യം വരൂ. രണ്ടാമത് പറഞ്ഞ കുറേ കൂടെ ഇരുന്ന് ചിന്തിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ, അപ്പോൾ വ്യാഖ്യാനം ആരാ പറയുന്നത് നിങ്ങൾ ഓർക്കണം, അത് നിങ്ങൾ പറയുന്നതാവും ശരി. അതിനകത്ത് എന്ത് എനിക്ക് ശാഠ്യം? നിങ്ങൾ പറയുന്ന പോലെ അനിയൻ്റെ മക്കളാണ്, ചേട്ടൻ്റെ മക്കളാണെന്ന് പറയുന്നതിനൊന്നും എനിക്കൊരു വിഷമമില്ല. പക്ഷെ പ്രസവിച്ചില്ല എന്ന് പറയരുത്, കാരണം
അദ്ദേഹം രണ്ടാമത് നമ്മൾ പറഞ്ഞു യേശു ജനിക്കുന്നത് വരെ മറിയെ പരിഗ്രഹിച്ചില്ല, ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. അപ്പോൾ തന്നെ കന്യക എന്ന പ്രയോഗത്തിന് അർത്ഥമേ അവിടെ ഇല്ല, അതിന് ഒരു അർത്ഥമില്ല. പിന്നെ നിത്യകന്യകയല്ല മറിയ, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബൈബിളിലൊന്നും ഇല്ലാത്ത ഈ നിത്യകന്യക പരിവേഷം എന്തിന് നൽകുന്നു? അടുത്തത് ദൈവം ഞങ്ങളുടെ പാണ്ഡുരാനോട് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് മുമ്പൊരിക്കൽ, അദ്ദേഹം അതിനെ നന്നായിട്ട് ഫേസ് ചെയ്തു. ആ ചോദ്യം ഈ മറിയ എന്ന് പറയുന്ന ആൾ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ഒരുവനെയാണ് ഗർഭം ധരിച്ച് പ്രസവിക്കിയതെങ്കിൽ മറിയയ്ക്ക് ജന്മം കൊടുത്ത ഉദരത്തിനും ഇതേ യോഗ്യത വേണ്ടേ? ഹൗവയുടെ വഴിയിലൂടെ വരാൻ പാടില്ല. ഹൗവയിലൂടെ ജനിച്ചാൽ എങ്ങനെ മറിയ അമലോത്ഭവയാകുന്നത്? ആ ജനസിലൂടെ വരാൻ പറ്റില്ല. മറിയയ്ക്ക് വേറൊരു ജനറേഷൻ നിങ്ങൾ പറയേണ്ടി വരും. പിന്നെ ക്രൂശീകരണം വേണ്ടെന്ന് പറയുമ്പോഴും എല്ലാവരും മറിയയുടെ മക്കളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, കാരണം ക്രൂശീകരണത്തിന് പ്രസക്തിയില്ല. അതുവഴി രക്ഷാസിദ്ധാന്തം പാടെ തള്ളിപ്പോവാണ്. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ ഏച്ചു വെച്ചാലും യോജിക്കാത്ത ഒരു സിദ്ധാന്തമാണ് മെരിയോളജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് അതെ, തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ പറയുന്ന ഞങ്ങളെ ഒന്നാക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഓർത്തഡോക്സുകാരൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാത്തലിക്സിൻ്റെ മരിയോളജി. ആ മരിയോളജിയിലെ ഒട്ടേറെ അപാകതകൾ, പക്ഷേ ആ മരിയോളജി കഴിഞ്ഞാൽ കാത്തലിക്സിസത്തിന് നിലനിൽപ്പില്ല, കാരണം അതിൻ്റെ ത്രെഡ് കിടക്കുന്ന അവിടെയാണ്. ഞാനീ പറയുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് വൈകാര്യമായി ബാധിക്കുന്നു എന്നെനിക്ക് നന്നായിട്ടറിയാം, അല്ല അനേക ആൾക്ക്. കാരണം ദേ ആർ ദ ഫോളോവേഴ്സ് ഓഫ് ഏതോ ഒരു മറിയ, അതായത് യേശുവിൻ്റെ അമ്മയായ മറിയല്ല, അതാണ് കാരണം. അവർ കണ്ടുപോയ ശീലിച്ചുപോയ ഒരു ശില്പത്തിൻ്റെ പിന്നാലെ അനുഗമിക്കുക, ഇത് ആരുടേതെന്ന് പോലും അറിയാതെ വണങ്ങുക. ഞാൻ എൻ്റെ ഒരു വൈകാരികമായൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഞാൻ എൻ്റെ പിതാവിൻ്റെ മരണം ചെറുപ്പത്തിലേ സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം മരിച്ചു, 45 വയസ്സുള്ളൂ അദ്ദേഹത്തിനെന്ന് പ്രായം. അദ്ദേഹം മരിച്ചു, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹ നിമിത്തം അപ്പനെനിക്കൊരു വികാരം തന്നെയാണ്. അതിന് പകരം ആരോ വരച്ചു വെച്ച 400 ഒരു പടം കണ്ടിട്ട് അത് അപ്പനാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ വികാരങ്ങളെ താലൊലിച്ച് പോകാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആരോ വരച്ച ഒരു ചിത്രം, അതിന് ഗ്ലൂക്കോസിൻ്റെ പേര് ചേർത്തുക, ഇതൊക്കെ തന്നെ സ്ലൈഹികമല്ല, ഇതേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞങ്ങൾ പറയുന്നത് കാത്തലിസം ചെയ്യുന്ന എല്ലാം തെറ്റാണെന്നൊരു വാദം ഞങ്ങൾക്കില്ല. ദയവായി ശ്രദ്ധിക്കുക, ഈ ലോകത്ത് ഏതൊരാൾ ചെയ്യുന്നതും തെറ്റാണെന്നല്ല, ബൈബിളിലില്ല ചിലത്, സ്ത്രീകന്മാർ അംഗീകരിച്ചിട്ടില്ല ചിലത്, ഇതാണ് ഞങ്ങളുടെ വാദം. ദയവായി ആ വ്യതിരിക്തത നിങ്ങളൊന്ന് കണ്ടു മനസ്സിലാക്കണം. ഞങ്ങളൊരിക്കലും നിങ്ങളുടെ കുറ്റം പറയല്ല സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രവണത അപ്പോസ്തോലികമല്ല, ക്രൈസ്തവമല്ല, വേദാധാരം ഉള്ളതല്ല. ഒരു നൂറ്റാണ്ടിലെ സഭ, ഒന്നാം നൂറ്റാണ്ടിലെ സഭ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളുടെ ഒരു മായിക ലോകത്തുകൂടിയാണ് നിങ്ങൾ മനുഷ്യരെ നയിക്കുന്നത്. അവിടെയാണ് വിയോജിപ്പ്. ആ വിയോജിപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് തമ്മിൽ. ഓക്കെ, പ്രിയ സഹോദരങ്ങളെ, ഞാൻ രണ്ടാമത് ചോദിച്ചെന്ന് ചോദ്യം വന്നില്ല. 4 യാക്കോബിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് തന്നില്ല. അത് ഇത് വേറൊരു സംവാദമായിട്ട് നമ്മൾ തെളിയിക്കാമെന്ന് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ചോദിക്കട്ടെ, ഈ മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിച്ചത് കത്തോലിക്കനാണോ? പരിശുദ്ധാത്മാവാണ് എലിസബത്തിലൂടെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള യോഗ്യത എനിക്കെന്ത് എന്ന് നിങ്ങളുടെ ബൈബിളിലും ഞങ്ങളുടെ ബൈബിളിലും ഉള്ള കാര്യം തന്നെ ഇത്. കത്തോലിക്ക അത് സത്യവേദ പുസ്തകത്തിൽ മാതാവ് എന്ന് തന്നെയാണ് പറയുന്നത്, കർത്താവിൻ്റെ മാതാവ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത് വേറെ ഏതോ ഒരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞുണ്ടായി എന്ന് വിചാരിക്കുന്നത് അങ്ങനെയല്ല. ദൈവം അങ്ങനെ മാജിക്കുകയെന്നൊന്നുമല്ല, സാധാരണ ഇത് വിത്താണ്, ശരിയാണ്. മറിയത്തിൻ്റെ ഉദരത്തിൽ, മറിയത്തിൻ്റെ ശരീരത്തിൽ നിന്നും എല്ലാ രീതിയിലും തികഞ്ഞ മനുഷ്യനായിട്ടാണ് യേശു, മനുഷ്യപുത്രൻ, മനുഷ്യപുത്രനായിട്ട് തന്നെയാണ് ജനിച്ചത്. പക്ഷേ ആ ശിശുവിനെയാണ് ജ്ഞാനികൾ വന്ന് ആരാധിക്കുന്നത്. എന്ന് വെച്ചാൽ മറിയം ദൈവത്തിൻ്റെ ദൈവകുമാരൻ്റെ അമ്മയാണ്, ദൈവപുത്രൻ്റെ അമ്മയാണെന്ന് പഠിപ്പിച്ചത് ബൈബിളാണ്, അല്ലാതെ കത്തോലിക്കരുടെ പേരല്ല. മറ്റൊന്ന് ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ ബ്രദറിനോട് പറഞ്ഞായിരുന്നു. ഞാനിത് പറയുന്നത് രണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കൊണ്ട്, ഞാനൊരു യുക്തിവാദിയായ മനുഷ്യനായിരുന്നു, നിങ്ങളത് ശ്രദ്ധിക്കണം, യുക്തിവാദിയായ മനുഷ്യൻ, ഞാൻ ദൈവവിശ്വാസിയല്ലായിരുന്നു. ഞാൻ ദൈവത്തിലേക്ക് വന്നത് തന്നെ ഒരത്ഭുതം, അത് പിന്നീട് ഞാൻ വേറെ ഒരു വിഷയത്തിൽ പറയും, ഇപ്പോൾ അതൊന്നും കിട്ടുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഇത് മുഴുവൻ ഒരു മനുഷ്യൻ നിശബ്ദനായിരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, ഞാൻ ആദ്യം പറഞ്ഞ വചനം മത്തായി 11:25 മുതലുള്ള വചനം, അവൻ തന്നെ തന്നെ താഴ്ത്തി ദൈവത്തിന് മുമ്പിൽ ഇരുന്നാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമത്. ഞാൻ അങ്ങനെ വെളിപ്പെടുത്തി കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അനേകം വരങ്ങളും ഒപ്പം തന്നെ
ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തക്കട്ടെ. അതാ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആര് ചോദിച്ചാൽ ചോദിച്ചു, എനിക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ മേലത്തെ മറിയത്തിനാറ് മറിയൻ രണ്ടാമത് പ്രസവിച്ചെന്ന് ഏതെങ്കിലും പെന്തക്കോസ്റ്റ് ബൈബിളിൽ കാണിച്ചു തന്നാൽ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം. കാണിക്കുക, മറിയൻ രണ്ടാമത് പ്രസവിച്ച വിവരം ബൈബിളിൽ നിന്ന് പറയണം. അതുപോലെ തന്നെ പ്രസവം ആരെണ്ണം കാണിക്കണം, ഇത് എന്ന് പ്രസവിച്ചു, ഈജിപ്തിൽ നിന്ന് പോയി തിരിച്ചു വരുമ്പോൾ പറഞ്ഞു നീ നിന്റെ ശിശുവിനെയും കൂട്ടി തിരിച്ചു വരാനായി ദൈവം പറയുന്നത്, കർത്താവിൻ്റെ ദൂതം പറയുന്നത്. അവിടെ ശിശു മാത്രമുള്ളൂ, ഏകവചനം. ഇനി 12 വയസ്സിൽ കാണാതെ പോയപ്പോൾ ഈ 12 വയസ്സ് വരെ യേശു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരെയും കണ്ടില്ല. അടുത്തത്, ഇനി ഈ കാലം കഴിഞ്ഞ് യേശുവിൻ്റെ പരസ്യം എത്രയും ജോസഫും മരിച്ചു, ഇതൊരു പ്രസവത്തിലുണ്ടായെങ്കിൽ ആ ഒരു പ്രസവം പറയണം. ഇങ്ങനൊരു സംഭവം ബൈബിളിൽ ഇല്ല. എനിക്ക് എങ്ങനെയും ബൈബിൾ വ്യാഖ്യാനിക്കാം, അതിന് തെളിവ് വേണം. മറിയൻ രണ്ടാമത് പ്രസവിച്ചെന്ന് കാണിച്ചില്ലെങ്കിൽ ഈ ബൈബിളിലെ പറയാം. അതുപോലെ തന്നെ പരിഗ്രഹിച്ചില്ലെന്ന് പറഞ്ഞാൽ പരിഗ്രഹിച്ചെന്ന അർത്ഥം, ഇത് പെന്തക്കോസ്റ്റ് ബൈബിളിൻ്റെ വ്യാഖ്യാന കേന്ദ്രം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. മറിയ ഒതു കഴിഞ്ഞപ്പോൾ മറിയത്തെ പരിഗ്രഹിച്ചെന്ന്, ഞാൻ ട്രെയിനിൽ കയറിയില്ലെന്ന് പറഞ്ഞാൽ നിനക്ക് കയറി എന്നർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയത്തെ രണ്ടാമത് പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ആ വാക്ക് ശരിയാണ്. രണ്ടാമത് മറിയൻ രണ്ടാമത് പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഞാൻ വേറൊരു പുസ്തകത്തിലേക്ക്, ദാനിയലിൻ്റെ പുസ്തകത്തിലേക്ക്, സൂസനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ ദാനിയൽ എന്ന ബാലനെ ഉണർത്തി ദാനിയലിനോട് സംസാരിച്ചത് പരിശുദ്ധാത്മാവാണ്. അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് എലിസബത്തിനോട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യമോടൊന്ന്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, മുട്ടത്തോളാം എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇത് എൻ്റെ നാമം തലമുറകൾ തോറും പിന്നെ ഏറ്റുപറയും മറിയോ പറഞ്ഞത്. ഇത് മറിയത്തിൻ്റെ സ്തോത്രം ഇതാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ഇതിനെപ്പറ്റി നിങ്ങൾ എൻ്റെ സഹോദരന്മാർ ശാന്തമായിട്ടിരുന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് മറുപടി ചോദിക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു പട്ടി പിന്നെ ഒരിച്ച നിങ്ങളുള്ള പസളക്കളസം കൊണ്ടുവന്ന് തന്നാൽ കാണുന്ന പട്ടി മുഴുവൻ അതേ കയറി പിടിക്കും. അതിനുള്ളതല്ല ബൈബിള്. ശാന്തമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് പരിശുദ്ധ കന്യാമറിയം ദൈവമാതാവ് അല്ലെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നാൽ ഈ വലതുകൈ മുറിച്ച് നിങ്ങൾക്ക് തരാം. അതല്ല ചോദ്യത്തിന് അവസരമുണ്ട്, ചോദ്യത്തിന് അവസരമുണ്ട്. സമയമൊക്കെ മോറേറ്റർ അനുവദിക്കുന്നവരെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. നമ്മൾ എത്രയോ കാര്യങ്ങൾ പറഞ്ഞു. മറിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായ വികാര വിക്ഷോഭം കണ്ടോ? അത് മനസ്സിലായില്ലേ? അത് തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സ്തോത്രം. ഇല്ല, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇല്ല, ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം അതാണ്. തെറ്റുപറ്റാത്ത ദൈവപുത്രൻ അവൻ്റെ അനാദി നിർണയത്തിൽ ജഡമെടുത്തി ഇഹലോകത്തിലേക്ക് വന്ന അത്ഭുത സംഭവമായ സുവിശേഷം ഞങ്ങളുടെ ആവേശമാണ്. അത് ഞങ്ങളുടെ സിരാനരമ്പുകളിൽ പടർന്നു കയറുന്ന ഉജ്ജ്വല ലഹരിയാണ്. സ്തോത്രം. പ്രേച്ചലോ. ഒപ്പം ഞങ്ങൾ മറിയെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. യോസേഫിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പോൾ അടുത്തത് കൈമുറിക്കേണ്ട കാര്യമില്ല, അത്രത്തോളം അദ്ദേഹം വില്ലിങ്ങാണത്. ഞങ്ങൾ യേശുവിന് വേണ്ടി മരിക്കാനേ തയ്യാറുള്ളൂ. സഭയ്ക്ക് വേണ്ടി പോലും തല്ലുകൊള്ളുന്ന താല്പര്യമില്ലാത്തവരാ യേശുവിന് വേണ്ടി. മനസ്സിലായി? വ്യത്യാസമുണ്ട്. ഓർഗനൈസേഷനാണ് ചർച്ച എന്നൊക്കെ പറയുന്നത്, ഇന്നത്തെ എല്ലാം തന്നെ അങ്ങനെയാണ്. ഇവിടെ സാറ് പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് വരാം. സാറ് പറഞ്ഞത് മറിയെ പ്രസവിച്ചു എന്ന് തെളിയിക്കാമോ? ഞാൻ പറഞ്ഞത് മറിയെ പരിഗ്രഹിച്ചു എന്നൊരു പ്രയോഗമാണ്. അവിടെ ഒരു കാര്യം, ക്ഷമിക്കണം, എനിക്കിതിലപ്പുറത്തൊന്നും പറയാനായിട്ടാവില്ല. ഒരു പുരുഷൻ ഒരു വീട്ടിലിരുന്നിട്ട് പോകാന്തരം പറയുക, ഞാനിവിടെ ഇവിടെ ഒരു സ്ത്രീയെ കണ്ടു, പരിഗ്രഹിച്ചില്ല. വെറുതെ പറയേണ്ട കാര്യമുണ്ടോ? വെറുതെ പറയേണ്ട കാര്യമില്ല, കാരണം അങ്ങനെ ഒരു പ്രശ്നമില്ല. അടിമേടിക്കുന്ന കേസാണ് അത്. അങ്ങനെയാണെങ്കിൽ ആ ചിന്ത പറഞ്ഞാൽ തന്നെ അടിമേടിക്കും. മത്തായി എന്തിനു പറയുന്നു ഈ കാര്യം? നിങ്ങളെന്ത് പറയും? മത്തായി ഒരാവശ്യമില്ലാത്ത പറയും. അതുവരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, അതുവരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. ആ ജീവനാന്തമെന്നാണെങ്കിൽ നമുക്കിത് സമ്മതിക്കാമായിരുന്നു. ഇത് അതുവരെ. അപ്പോൾ ഇത് സാന്ദർഭികമാണോ ഈ പറയുക? ഒന്ന്. രണ്ട്, വീണ്ടും കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള സൂചന. രണ്ടാമത്തെ കാര്യം, ഈ മറിയയ്ക്ക് എത്ര മക്കളുണ്ട്, അവർക്കെത്ര ഇതുണ്ട്, ഇതെല്ലാം എഴുതാനുള്ള മറിയയുടെ ഡയറി കുറിപ്പല്ല തിരുവെഴുത്ത്. മനസ്സിലായില്ലേ? പൗലോസിന് ഭാര്യ ഉണ്ടോ എന്ന് എഴുതുന്ന ഡയറി കുറിപ്പല്ലിത്. അതിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു കാര്യം കേട്ടോ, നിങ്ങളൊന്ന് കേൾക്കണേ. ലൂക്കോസ് അദ്ദേഹത്തോട് പറഞ്ഞ പരിശുദ്ധ, അടുത്തൊരു ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. പരിശുദ്ധാത്മാവിൽ നമ്മുടെ എലിസബത്ത് വിളിച്ചു, എൻ്റെ കർത്താവിൻ്റെ മാതാവ്. ഞാനും വിളിക്കൂ എൻ്റെ കർത്താവിൻ്റെ മാതാവ് എന്ന് വിളിക്കാൻ എനിക്കെന്താ മടി? അത് ജീവനുള്ള ഒരാളിനെ വേണം, മരിച്ച് എങ്ങോട്ട് പോയെന്നൊന്നും ഒരു പിടിയില്ലാത്ത ആളിനെ ഞാൻ എവിടെ പോയെന്നുകൊണ്ട് വിളിക്കും എൻ്റെ കർത്താവിൻ്റെ മാതാവെന്ന്? ഇന്ന് മറി ഉണ്ടെങ്കിലേ ആ വിളിക്ക് അർത്ഥമുള്ളൂ, ഞങ്ങളും വിളിക്കും, ഒരു കുഴപ്പമില്ല. അത് അതെ. അടുത്ത് അവൾ പറയുന്നത് ഞാൻ കർത്താവിൻ്റെ ദാസി. അടുത്തൊരു കാര്യം കൂടെ, ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 2:7 അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുക, അവൾ ആദ്യജാതനായ, എന്തോന്നാ ആദ്യജാതൻ, ഫസ്റ്റ് ബോൺ
ഇത് ബൈബിൾ ഒത്തിരി എടുത്തുള്ളൊരു പ്രയോഗമാണ്. ഫസ്റ്റ് ബോൺ അല്ലേ, ആദ്യജാതനായ, ഫസ്റ്റ് ബോണായ, പ്രോട്ടോ ടോക്കോൺ, ഗ്രീക്കിൽ കിടക്കുന്ന പ്രോട്ടോ ടോക്കോണായ ആ മകനെ പ്രസവിക്കും വരെ, പ്രസവിച്ചു, ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ഒരു മകനെ ഉള്ളെങ്കിൽ ആദ്യജാതൻ എന്ന പദത്തിന് എന്താ അർത്ഥം? എത്രയോ മക്കളുണ്ട്. നിൽക്കേ, പറയട്ടെ, ഞാൻ പറഞ്ഞങ്ങ് തീർത്തോട്ടെ, സാറിന് ഇടപെടാം. ആദ്യജാതനായ മകനെ പ്രസവിച്ചു, പ്രോട്ടോ ടോക്കോൺ. ഈ പ്രയോഗങ്ങൾ മിനിങ് എടുത്ത പ്രോട്ടോ, ഡ്യൂട്രോ, ട്രിട്രോ ഇങ്ങനെ പറഞ്ഞാൽ ഗ്രീക്കിൽ എണ്ണം പോകുന്ന അങ്ങോട്ട് 1, 2, 3 എന്നൊക്കെ പറയുന്ന പോലെ പോകുന്നത്. പ്രോട്ടോ ഫസ്റ്റ് വൺ, ആദ്യത്തേതിനെ, ഒന്നാമത്തേതിനെ പ്രസവിച്ചു പ്രോട്ടോ, അല്ല വേറെ വാക്കവിടെ ഇല്ല പ്രോട്ടോ. അപ്പോൾ ഇതേ കാര്യം ഒരു പിന്നെ നമ്മൾ കിടക്കുന്നത് ഇവിടെ, ആദ്യജാതന്മാരെ സംഹരിച്ചു, അവിടെ ജനിച്ച കുട്ടികളെ സംഹരിച്ചു. അപ്പോൾ രണ്ടാമത് കുട്ടികളുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. അല്ല, ഞങ്ങളത് ഏറ്റവും വലിയ ഞങ്ങളുടെ ചിന്തയോ ദൈവശാസ്ത്ര വീക്ഷണോ ഒന്നും അല്ല ഈ പറഞ്ഞു വരുന്നത്. അത് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് വായിച്ചാൽ ബോധ്യം വരുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞ പോലെ ദൈവകൃപയിലാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഞാൻ പറയുകയാണ്, കാനാവിലെ കല്യാണത്തിന് യേശു അവിടെ ചെന്നു. അതിൻ്റെ അർത്ഥം പറയാൻ പിന്നെയും പ്രാർത്ഥിക്കണോ? അത് അതിനാ നമുക്ക് വിവേകം ദൈവം തന്നിരിക്കുന്നത്. കാനാവിൽ ചെന്നു എന്ന് പറഞ്ഞാൽ കാനാവിൽ ചെന്നു, അതതിൻ്റെ അർത്ഥം. പിന്നെ വ്യാഖ്യാനങ്ങളുണ്ട് അതിൻ്റെ പൊരുൾ, അതാണ് സത്യം. വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, തനിക്ക് വെളിപ്പെട്ടു. അത് ശരിയായിരിക്കാം, അതിൽ നമുക്ക് തർക്കമില്ല. ഇങ്ങനെ ഒത്തിരി പേർക്ക് വെളിപ്പെട്ടു. ഇങ്ങനെ നമ്മുടെ നാട്ടിലൊരു സഹോദരന് വെളിപ്പെട്ടു, യേശു പാലസ്തീനിൽ പാവികളായ യഹൂദന്മാരെ രക്ഷിക്കാൻ വന്ന പോലെ ഞാനാണിവിടെ വെളിപ്പെട്ടത് എന്ന് പറഞ്ഞൊരാളുണ്ട്. അതിൻ്റെ കാരണം എന്താ? അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്, അതിനൊരു കുഴപ്പമില്ല. പക്ഷേ വേദപുസ്തകത്തിൽ അടിസ്ഥാനമില്ല അതിന്. അത് നമ്മുടെ ഇടയിലുണ്ട് വെളിപ്പാടാന്ന് പറഞ്ഞത് ഒക്കെ വിളിച്ചു പറയുന്ന ആളുകൾ, അതിനടിസ്ഥാനമില്ല. ഞങ്ങളിവിടെ പറയുന്നൊരു കാര്യം, സാറൊരു കാര്യം എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന രണ്ടുപേരെ തീർച്ചയായിട്ടും ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചതുമായ കാര്യം, മറിയ എന്നത് നിത്യകന്യകയായിരുന്നു എന്നൊരു പ്രയോഗം വളരെ വേദവിപരീതമാണ്. മറിയ എന്ന കർത്തൃദാസി പ്രസവിച്ചു. മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവ് ദൈവം ഈ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാ വിളിച്ചേ? എലിസബത്ത് വിളിച്ചപ്പോൾ മറിയ പ്രതികരിച്ചത്, ഞാൻ കർത്താവിൻ്റെ ദാസി. അടുത്തത് ഇതേ ഞങ്ങളും പറയുന്നുള്ളൂ. അടുത്തത് യേശു എങ്ങനെ മറിയ വിളിച്ചേ? സ്ത്രീയെ. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു മനുഷ്യനാണ് വിളിച്ചേ, അല്ല പരിശുദ്ധാത്മാവ് നേരിട്ട് വന്ന് ദൈവമാതാവ് എന്ന് വിളിക്കുകയല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് ഒരു മനുഷ്യൻ വിളിച്ചു, ഒരു സഹോദരി വിളിച്ചു. യേശു തിരിച്ച് വിളിച്ചത് സ്ത്രീയെ. യേശുവിനെ മറിയെ അമ്മയെന്ന് വിളിക്കാൻ പറ്റിയ നല്ലൊരു സന്ദർഭം ഉണ്ടായിരുന്നു ക്രൂശിൽ ലാസ്റ്റ് വേളയാണ്. ഇതിലും വലിയൊരു കാര്യം കൂടി കേട്ടോ, അവിടെ കിടക്കുമ്പോൾ യേശു പറഞ്ഞ എന്താ? അഡൽഫോസ് അല്ലയോ ബ്രദറെ, ഇതാ നിൻ്റെ അമ്മ, ഇതാ സ്ത്രീയെ നിൻ്റെ മകൻ. യേശുവിൻ്റെ അരികിൽ കാവറന്ന ഭൂമിയിൽ യേശു ഇരിക്കുമ്പോൾ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മ, നിൻ്റെ സഹോദരങ്ങൾ ഇത് കാണാൻ വെയിറ്റ് ചെയ്യുന്നു. കർത്താവ് പറഞ്ഞ, ആരാണ് എൻ്റെ അപ്പനും അമ്മയും ഒക്കെ? സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ. ജീവിതത്തിലൊരിക്കലും യേശു കാട്ടാത്ത ഈ മാതൃക, യേശു എവിടെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പൂജ അർപ്പിക്കാനോ ശിഷ്യന്മാരെ കൊണ്ട് ആ കാൽക്കൽ വീഴാനോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ? ചെയ്തില്ലെന്ന് മാത്രമല്ല, നിർണായക ഘട്ടങ്ങളിൽ മറിയെ അത്തരത്തിൽ നിരാകരിക്കുന്ന കാഴ്ചയും കാണാം. അതിനൊരു തെളിവ് പറയാം. കാനാവിലെ കല്യാണത്തിന് ഇവർ മധ്യസ്ഥതയ്ക്ക് ഉപയോഗിക്കുന്ന അതേ വാക്യം തന്നെ ഞാൻ പറയാം. അവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? ഇവർക്ക് വീഞ്ഞ് പോരാ, വീഞ്ഞില്ല എന്ന് വന്നപ്പോൾ യേശു തിരിച്ച് പറഞ്ഞ എന്തെന്നാ? സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇത് ഈ പ്രയോഗം ഓർക്കണം. ഇത് യേശുവിന് മുമ്പും ഈ പ്രയോഗമുണ്ട്. എവിടെന്നറിയണ്ടേ? മകൻ മരിച്ചുപോയ ആ സ്ത്രീ വന്ന് പ്രവാചകനെ കണ്ടിട്ട് പറയുകയാണ്, ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ശരീവിയുടെ മക്കളെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഗദരദേശത്തെ ഭൂതഗ്രസ്തർ യേശുവിനെ കണ്ടിട്ട് പറയുക, യേശുവേ മഹോന്നതനായ ദൈവപുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇതൊരു ശൈലീ പ്രയോഗമാണ് അവിടെ. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ എൻ്റെ നിലയിലോ നീ നിൻ്റെ നിലയിലോ കൈകാര്യം ചെയ്യേണ്ട കാര്യം, ഇത് കൂട്ടുകൃഷിയല്ല. മനസ്സിലായില്ലേ? ഇത് ഞാൻ ചെയ്യാം, എൻ്റെ അവർ, എൻ്റെ കൈറോസ് നാഴിക ഇതുവരെ വന്നിട്ടില്ല, ഞാൻ എൻ്റെ നിലയിൽ ചെയ്യും. കർത്താവ് ഒരിക്കലും മറിയെ രക്ഷാകരണ പദ്ധതിക്ക് കൂടെ കൂട്ടിയില്ല. ഒരു പ്രവൃത്തിക്കും മറിയയുടെ സഹായം യേശു സ്വീകരിച്ചില്ല. അവൻ ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് മാത്രമല്ല, യേശുവിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവന് തുല്യനായി ആരുമില്ല, അതാ പറഞ്ഞു വരുന്നത്. സഹരക്ഷകയായിരിക്കുക എന്ന പ്രയോഗം ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് ഞാനവിടെ പുനഃസംവാദത്തിന് തയ്യാറാണ്, അതിനുള്ള അവസരം കണ്ടുപിടിക്കാം. പക്ഷേ ശ്രൈക പാരമ്പര്യം എന്ന ടോപ്പിക്കിൽ നിന്ന് വഴുതി മാറാൻ അതൊരു കാരണമാകല്ലേ, അതിനകത്ത് തന്നെ നിൽക്കണം. രണ്ടാമത്തെ ഉപചോദ്യമാണ് ഇത്. കഴിയുമ്പോൾ അദ്ദേഹത്തിന് പറയുന്നുണ്ട്, കർത്താവിൻ്റെ സഹോദരനും
അപ്പസ്തോളനുമായ യാക്കോബിനെ അല്ലാതെ മറ്റാരെയും ഞാൻ അവിടെ കണ്ടില്ല. പൗലോസ് പറയുന്നത് അത് ആ അത് വ്യക്തമായിട്ട് പറയുന്നതാണോ? ആ കേൾക്കുക, ഈ അക്കാലത്ത് ഒരാൾക്ക് രണ്ട് പേര് വരിക, രണ്ടിലധികം പേര് വരുന്നതൊരു സംസ്കാരമുണ്ട്. ദിദിമോസ് എന്ന തോമസ്, ബർണബാസ് പ്രബോധനപുത്രൻ എന്നർത്ഥമുള്ള യോസേഫ് എന്ന അപ്പോസ്തലന്മാർ പറഞ്ഞ ആ യോസേഫ് എന്ന പേരുള്ള സൈപ്രസ് ദ്വീപുകാരനായ ബർണബാസ്, പോശുവാൻ വല്ലാതെ വിഷമിച്ചു അഡ്രസ്സ് കൊണ്ട് എഴുത്ത് കൊടുക്കാൻ, അങ്ങനെയുള്ള ബർണബാസിനെ കാണുന്നു. ഒരാൾക്ക് രണ്ട് പേരുണ്ടെന്ന് മറുപേരുള്ള ഒരു ശൈലി. അതിൻ്റെ കാരണം, ഒരു കുട്ടി യഹൂദന്മാർക്കിടയിൽ ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് യഹൂദന്മാരൊരു ജൂതപ്പേരിടും, ജൂതപ്പേര്, യഹൂദന്മാരുടെ പേര്. പക്ഷേ ഈ കുട്ടിയെ റോമൻ അടിമത്ത കാലഘട്ടത്തിൽ റോമക്കാരൻ വേറൊരു പേരും കിടും. ഉദാഹരണം, നമ്മളിവിടെ ഒരു ഭായിയെ കണ്ടിട്ട് അവൻ്റെ പേര് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല, നമ്മളവനെ ബാബു എന്നങ്ങ് വിളിച്ചൊന്ന് കുട്ടിക്കോ എന്ന് പറഞ്ഞു. നമുക്ക് പറ്റത്തില്ല, അവൻ്റെ പേര് വഴങ്ങത്തില്ല. ലാൽ മ്യാങ് താങ് സിംഗ് സുലൂങ് എന്നൊക്കെ ആയിരിക്കും അവൻ്റെ പേര്. അതിനുവരെ നമ്മളവനെ ബിജു എന്ന് പേരിട്ടങ്ങ് വിളിച്ചൊന്ന് കുട്ടിക്കോ, ക്ഷമിക്കണം, അങ്ങനെ ആ പേരുള്ളവരുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഇവൻ ബിജുവായി ഒരുപോലെ ഇത് ആവും. അപ്പോൾ ഈ റോമക്കാർ ചെയ്യുന്നത് പലപ്പോഴും ഇടുന്ന ഇവൻ്റെ ഒരു ദൈവത്തിൻ്റെ പേരായിടുന്നത്. അതുകൊണ്ട് ഈ പേര് യഹൂദനൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. അതുകൊണ്ട് യഹൂദൻ ജനിക്കുമ്പോഴേ ഒരു കുഞ്ഞിന് രണ്ടോ അതിലധികമോ പേരിടും. അതൊരു സംസ്കാരമാണ്. എന്താണെന്ന് അറിയണ്ടേ? ഇത് ഞാൻ കാത്തലിക് ഡിക്ഷണറികൾ നോക്കി പറയുന്നത് കേട്ടോ, അതിന് വേണം തെളിവ് തരാം, ധാരാളം വേണമെങ്കിൽ തരാം. അപ്പോൾ അതിൽ പറയുന്നത് എന്താ അറിയണ്ടേ? എൻ്റെ കാരണം, ഈ പേരിൻ്റെ സമാന അർത്ഥമുള്ള ഒരു പേരായിരിക്കും അപ്പുറത്ത് വിടുക. അപ്പോൾ അതുകൊണ്ട് ഈ യാക്കോബ് എന്നുള്ള പേര് പലർക്കും ഉണ്ട്. തദ്ദായിയുടെ പേര് ഒരു ലിസ്റ്റിൽ കാണുന്നില്ല, തദ്ദായി ആ പേര് ഒരു ലിസ്റ്റിൽ കാണുന്നില്ല. അപ്പോൾ ഈ ഒരു പേരിൻ്റെ കാരണത്താൽ യേശുവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. ഡയറക്റ്റ് യേശുവിൻ്റെ അനുജനായ യാക്കോബുണ്ട്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ കണ്ടു എന്ന് കരുതി ഇതിങ്ങനെ ഒരാളില്ലെന്ന് അങ്ങനെ അർത്ഥം വരുന്നേ. അദ്ദേഹത്തെ കണ്ടു അതുകൊണ്ട് ഇങ്ങനെ ഒരാളില്ല എന്നർത്ഥം ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇപ്പോൾ അനിൽ എന്ന് പേരൊരാളെ നിങ്ങൾ അവിടെ കണ്ടു എന്നതിൻ്റെ അർത്ഥം എന്നെ കണ്ടിട്ടില്ലെന്നല്ല, അല്ലെ എന്നെ കണ്ടെന്ന് പറഞ്ഞാൽ വേറൊരാളെ കണ്ടിട്ടില്ലെന്നല്ല. അത് വായനയുടെ സാമാന്യ രീതി കൊണ്ട് എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, മുമ്പ് പറഞ്ഞ പോലെ ഒരുതരം ദുശാഢ്യമാണ് അങ്ങനെ വരണമെന്ന് ചിന്തിക്കുന്നത്. ആ വഴിക്ക് തന്നെ വരണമെന്ന് ചിന്തിക്കാത്ത, സ്വതന്ത്രമായി തിരുവെടുത്ത് പഠിക്കുക, ഈസി ആയിട്ട് മനസ്സിലാവും. യേശുവിൻ്റെ അനുജനുണ്ടല്ലോ, ഡയറക്റ്റ് ബ്രദർ അല്ല അപ്പോസ്തലൻ. ആ എന്തോ എന്തോ അതെ ഞങ്ങൾ പറഞ്ഞുള്ളൂ, അതെന്താ കുഴപ്പം? അതിൻ്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം യാക്കോബ് യോസേ എന്നൊക്കെ പറയുന്ന മറ്റു മക്കൾ ഇല്ലെന്നാകുന്നതിൻ്റെ അർത്ഥം എങ്ങനാ? അത് മനസ്സിലാകുന്നില്ല, അതൊന്ന് പറ. യേശുവിൻ്റെ സഹോദരൻ, അതായത് ഈ പറഞ്ഞ ആള് നമ്മുടെ യോഹന്നാൻ്റെ ബ്രദറാണ്, യോഹന്നാൻ്റെ ബ്രദർ, സെബദിയുടെ മകൻ ആണല്ലോ. ഈ സെബദി പുത്രരിൽ ഒരാൾക്ക് അങ്ങനെ ഒരു പേരില്ല എന്ന് കൂട്ടുക. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് അറിയാം, എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ പേര് സുധീഷ്, എൻ്റെ പെങ്ങളുടെ മോടെ പേരും മോൻ്റെ പേരും സുധീഷ്. ഇത് ഈ പാഷക്കറിയാം, ജോയി പാഷക്കറിയാം, രണ്ടുപേർക്ക് ഒരേ പേരാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഇന്ന സുധീഷ് ഉണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു സുധീഷ് ഇല്ലെന്നല്ല, നിങ്ങൾ പറഞ്ഞ് അംഗീകരിച്ചല്ലോ. ആ ആളിനെ ഒഴിച്ച് മറ്റാരെയും കണ്ടില്ല. അത് അപ്പോസ്തലന്മാരുടെ മൂന്ന് പേരാണ് തൂണുകൾ, പില്ലേഴ്സ് ഓഫ് അപ്പോസ്തൽഷിപ്പ് അവരാണ്. ഒരു നിമിഷവും നമുക്കില്ല അക്കാര്യത്തിൽ. അദ്ദേഹത്തെയാണ് കണ്ടത്, തൻ്റെ അനുജനെ അല്ല, യേശുവിൻ്റെ അനുജൻ, ഡയറക്റ്റ് അനുജനെ അല്ല. അതിനൊത്ത യേശുവിൻ്റെ അനുജനില്ലെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കും. കാരണം അവൻ്റെ സഹോദരിമാരും നമ്മുടെ കൂടെ ഇല്ലയോ, ഇതല്ലേ കിടക്കുന്നത്. അതിനങ്ങനെ ഇത് അതൊരു കാരണം, അതൊരു സ്ട്രോങ് ആർഗ്യുമെൻ്റ് ആകുന്നത് എവിടെയാണ്? അതൊന്ന് പറയാട്ടോ, അതെങ്ങനെ ഒരു സ്ട്രോങ് ആർഗ്യുമെൻ്റ് ആവും? അടുത്ത ചോദ്യം, ഏതായാലും കന്യാസിമരത്തെക്കുറിച്ചാണല്ലോ ഭാഷണം. മറിയത്തിന് അല്ല, നമ്മൾ വിഷയം വേറെയാണെങ്കിലും അതിൽ കടന്നു വന്നത് അപ്പസ്തോലിക പൈതൃകത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള കാരണം സഭാത്മക അല്ല തിരുവചനാധിഷ്ഠിതമായ പ്രബോധനത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് സ്ഥാപിക്കാനാണല്ലോ ശ്രമം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതിൽ വരുന്നൊരു കാര്യമാണ്, അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് ഒതുങ്ങി നിന്നിട്ട് ചോദിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 25-26 തിരുവചനങ്ങളിലാണ് യേശു കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മയെന്നും മറിയത്തെ സ്ത്രീയെന്ന് വിളിച്ചത് എങ്ങനെ ആയിക്കോട്ടെ, അതിൻ്റെ പ്രയോഗം അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമുള്ള ഒരു രചനാശൈലിയാണ്. കാരണം ഇത് എഫേസോസുകാർക്ക് വേണ്ടി എഴുതിയതാണ്, അവർക്ക് മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷയിലെ രചന, അതിൻ്റെ അർത്ഥവും വ്യാപ്തി എവിടെ കിടക്കട്ടെ, അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അവിടെ പറയുന്നു ഇതാ നിൻ്റെ അമ്മ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി, യേശു നീതിമാനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ക്രൈസ്തവൻ്റെ അടിസ്ഥാന വിശ്വാസം ഈ ലോകത്തിലെ സകല നീതിയുടെയും പൂർത്തീകരണം യേശു ക്രിസ്തുവിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നീതിമാനായ യേശു സഹോദരങ്ങൾക്ക് അർഹതപ്പെട്ട നീതി കൊടുക്കേണ്ടി വരും. നീതി എന്ന വാക്കിൻ്റെ അർത്ഥം അർഹതപ്പെട്ടവന് അർഹമായത് അർഹിക്കുന്ന രീതിയിൽ നൽകുക എന്നുള്ളത് തന്നെയാണ്. മറിയത്തിന് വേറെ മക്കൾ ഉണ്ടായിരുന്നു എങ്കിൽ
യേശു കുരിശിൽ കിടക്കുമ്പോൾ കേവലം തൻ്റെ ഒരു ശിഷ്യനായ യോഹന്നാനോട് ഇതാ നിൻ്റെ അമ്മ നീ വിളിച്ചുകൊണ്ട് പൊക്കോളാൻ പറയുന്നത് അനീതിയായിട്ട് പരിഗണിക്കേണ്ടി വരും. ഈശോ അനീതി പ്രവർത്തിച്ചവനാണെന്ന് പറയുന്ന ഒരു പരോക്ഷ പാപം അവിടെ നിൽപ്പുണ്ട്. ഇനി മറ്റൊന്നുകൂടിയുണ്ട്, അതിന് വിസ്തീർണം തരേണ്ടതാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതൽ തിരുവചനങ്ങളിലാണ് ഈ യേശു ക്രിസ്തുവിൻ്റെ ഉളവാകൽ മീൻസ് സെൽഫ് ഫോംഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് അവർ ഗോഡ് എന്ന മറ്റു പ്രവാചകന്മാരെ ഉണ്ടാക്കിയ ശാരീരിക ബന്ധത്തിൽ അധിഷ്ഠിതമായ ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിലൂടെ ജഡത്തിൽ ഉരുവാക്കപ്പെട്ടല്ലാത്ത പരിശുദ്ധാത്മ നിവേശനത്താൽ വന്ന ഒരു ക്രിയ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവദൂതനായ ഗബ്രിയേൽ മറിയത്തിനടുത്ത് വന്ന് പറഞ്ഞിരിക്കുന്നത് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ ആരോടാണ് പറയുന്നതെന്നറിയണം. വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയുടെ അടുത്താണ് പറഞ്ഞിരിക്കുക. വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയുടെ അടുത്ത് വന്ന് നീ ഗർഭം ധരിച്ചു എന്നല്ല നീ പ്രസവിച്ചെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. നീ ഗർഭം ധരിക്കും പുത്രനെ പ്രസവിക്കും, നാളെ സംഭവിക്കേണ്ടത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ, എബ്രഹാമിനോട് പറഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വചനങ്ങളിൽ നീ നിൻ്റെ പിതൃദേശത്തെയും ബന്ധുജനങ്ങളെയും വിട്ട് ഞാൻ കാണിച്ചിരുന്നൊരു പ്രദേശത്തേക്ക് വരണം, അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനതയുടെ പിതാവാക്കി മാറ്റും എന്ന് പറഞ്ഞിട്ട് കാത്തിരിപ്പ് 25 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ വാഗ്ദാനം അതിനാൽ തന്നെ നടപ്പിലാക്കുന്നവനായ ഗാബ്രിയേലാണ് പറഞ്ഞിരിക്കുന്നത്. വഴിയേ പോയ അല്ല, ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, അനിൽ ബ്രദറല്ല പറഞ്ഞിരിക്കുന്നത്, അല്ല ജോസിയേട്ടനല്ല പറഞ്ഞിരിക്കുന്നത്, ഈ സഹോദരനല്ല, നമ്മളാരും പറഞ്ഞിരിക്കുകയല്ല. അതായത് ദൈവമായ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനവരതം അനസ്യൂതം സ്തുതികീർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ട് അവിടുത്തെ ആജ്ഞാനവൃത്തിയായി പ്രവർത്തിക്കുന്ന ദൈവദൂതന്മാരിൽ പ്രധാനിയായ ഗാബ്രിയേൽ വന്ന് പറയുന്നു, യു ആർ ഗോയിങ് ടു കൺസീവ് ആൻഡ് ബിയർ എ സൺ എന്ന്. എപ്പോൾ? ആ അത് ഫ്യൂച്ചർ ടെൻസിലാണ്, ഭാവി കാലത്തിൽ പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവളുടെ ചോദ്യത്തിന് പ്രസക്തി, അവിടെ മറുചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഇവിടെ. കാരണം എബ്രഹാമിന് 25 വർഷങ്ങൾക്ക് ശേഷം വാഗ്ദാന പുത്രനെ കിട്ടിയ ചരിത്രമൊക്കെ മറിയത്തിനറിയാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സക്കറിയായുടെ കീഴിൽ ശിക്ഷണത്തിൽ അവിടെ ദേവാലയത്തിൽ ജീവിച്ചിരുന്ന ഒരു സാധു സ്ത്രീ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലെ വേദപഠനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവണമെന്ന് അനുമാനിക്കണം. ആധികാരിക രേഖയുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ രേഖയില്ല, പക്ഷേ അത് അനുമാനിക്കേണ്ടി വരും. അങ്ങനെയുള്ളയാൾ, ഒരു സ്ത്രീ വിവാഹനിശ്ചയം കഴിഞ്ഞയാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുന്നുവെങ്കിൽ ഗർഭം ധരിക്കും എന്ന കാര്യം അതൊരു വാഗ്ദാനമായി കാണും. അതിൻ്റെ അർത്ഥം വന്ധ്യാത്തം ഒരു ശാപമായി പരിഗണിച്ചിരുന്ന കാലഘട്ടത്തിൽ ഗർഭം ധരിക്കുമെന്ന് ഗർഭദൂതൻ പറഞ്ഞപ്പോൾ ഞാൻ വന്ധ്യയല്ല അനുഗ്രഹീതയാണ് എന്ന സന്തോഷത്താൽ അവൾ അപ്പോൾ തന്നെ നന്ദി സ്തുതി ആരാധന മഹത്വം സ്തോത്രം ഹാലേലിയ എന്ന് പറയേണ്ടതിന് പകരം ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്നുള്ളത് ഇപ്പോഴെന്ന് മാത്രമല്ല നൗ ആൻഡ് ഓൾവേസ് ആൻഡ് ഫോർ എവർ. അതിൻ്റെ അർത്ഥം ശാരീരിക ബന്ധത്തിൽ അധിഷ്ഠിതമായ ഒരു ദാമ്പത്യ ധർമാനുഷ്ഠാനത്തിലൂടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ തയ്യാറല്ലാത്ത തരത്തിൽ ഈ നിത്യകന്യകാത്തിൽ നിലനിൽക്കാനുള്ള എൻ്റെ അധമ്യമായ ആത്മീയ അഭിനിവേശത്തെ അതേപടി പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ ആശ്രയത്വത്തിലാണ് ഞാൻ ജീവിക്കുന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഒരു പുത്രൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചത് എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം കഴിയും, ഞങ്ങൾ ഒരുമിച്ച് പോയി ശയിക്കും, ആ ശയനത്തിലൂടെ ഗർഭം ധരിക്കാം. പിന്നെ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. അത്തരമൊരു ചോദ്യം ടത്തോളം കാലം ഇത് ശരിയായ ഒരു പ്രസ്താവനയല്ല. ഇത് വെറുതെ ഒരു വ്യക്തിയെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസ സംഹിത ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിട്ട് മാത്രം പരിഗണിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം, എന്തുകൊണ്ട് സ്വന്തം സഹോദരന്മാരെ അവഗണിച്ചിട്ട് ഈ ആളെ ഏൽപ്പിച്ചു ഒരു മറുപടി കിട്ടും. ശരി, ക്വസ്റ്റ്യൻ നന്ദി. അവരുടെ അവസാന ചോദ്യമാണ്. ഇതിന് ഞാൻ ആദ്യം മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നത്, റോമാസഭയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന തൊട്ടടുത്ത് നിൽക്കുന്ന യാക്കോബായ സഭയുടെ കൽദേ സുറിയാനി സഭയുടെ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസിൻ്റെ വിയോജിപ്പാണ്. 1854 ഈ വിശ്വാസം ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. 19-ാം നൂറ്റാണ്ടിൽ അക്കിനാസിൻ്റെയും ബെർണാർഡിൻ്റെ അഭിപ്രായത്തെ പോലും വിഗണിച്ചാണ് ഈ വിചിത്രവാദത്തെ കത്തോലിക്ക സഭ സ്വീകരിച്ചത്. ഇത് അത് ഒരു വസ്തുത അവിടെ നിൽക്കട്ടെ. ഇനി അത് നമുക്കത്ര സ്വീകാര്യത എടുക്കാൻ കത്തോലിക്ക സഭയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് ഒരിക്കലും തള്ളിക്കളയാനാവാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളെ അവതരിപ്പിച്ചേൽപ്പിക്കാം. അത് 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖയിൽപ്പെടുന്ന ചില കാര്യമാണ്, കേട്ടോളൂ. അതുല്യമായ ഈ ദാനം സ്വർഗത്തിലും ഭൂമിയിലും സകല സൃഷ്ടികളെക്കാളും ഉപരിയായി അവളെ ഉയർത്തി. എന്നാൽ അതേസമയം ആദത്തിൻ്റെ സന്തതി എന്ന നിലയിൽ രക്ഷിക്കപ്പെടേണ്ടവരിൽ ഒരാളാണ് മറിയവും. മാത്രമല്ല ശിരസായ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി വിശ്വാസികൾ സഭയിൽ ജനിക്കാൻ സ്നേഹനിമിത്തം സഹകരിച്ചതിനാൽ അവൾ സകല അംഗങ്ങളുടെയും മാതാവത്രേ. തന്മൂല സഭയിലെ എന്തോ
ഇതിൻ്റെ ഇടയ്ക്കാണോ പറഞ്ഞത്? അതടിച്ചോളൂ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നിങ്ങളത് ഓഫാക്ക്, ഫോൺ സൈലൻ്റ് ആക്കണേ. തന്മൂല സഭയിൽ അതിശ്രേഷ്ഠവും അതുല്യമായ അംഗവും സ്നേഹത്തിലും വിശ്വാസത്തിലും തിരുസഭയുടെ അതിശിഷ്ടമായ പ്രതിരൂപവും മഹനീയ മാതൃകയുമാണവൾ. ഇനി സുനദോസിൻ്റെ നിർണയം. ദിവ്യരക്ഷകൻ്റെ രക്ഷാകർമ്മം നിർവഹിക്കുന്നതിന് സഭയെപ്പറ്റിയുള്ള കത്തോലിക്ക പ്രബോധനം വ്യക്തമാക്കുന്നതോടെ പരിശുദ്ധ സുനഗദോസ് പരിശുദ്ധ കന്യാമറിയത്തിന് മനുഷ്യാവതാര രഹസ്യത്തിലും ഭൗതിക ചരിത്രത്തിലും എന്ത് സ്ഥാനമുള്ളതാണെന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവർ പറഞ്ഞാണോ സഭ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. മാത്രമല്ല, രക്ഷിക്കപ്പെട്ട മനുഷ്യവർഗത്തിന് ക്രിസ്തുവിൻ്റെയും മനുഷ്യരുടെയും സർവോപരി വിശ്വാസികളുടെയും മാതാവായ മറിയത്തോടുള്ള കടമകൾ എന്താണെന്നും വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും സമ്പൂർണമായ മരിയശാസ്ത്ര പ്രതിപാദനമാണെന്ന് വിചാരിക്കേണ്ടതില്ല. ദൈവശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഇനിയും തർക്കവിഷയങ്ങളായി അവശേഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നതും കൗൺസിലിൻ്റെ ലക്ഷ്യമല്ല. മനസ്സിലായോ? അടുത്തത്, അതുകൊണ്ട് ക്രിസ്തു കഴിഞ്ഞാൽ സഭയിലെ ഏറ്റവും ഉന്നതവും ആദരിക്കപ്പെടുന്നതുമായ വ്യക്തിയാണ് മറിയ. പരിത്രാണ പദ്ധതിയിൽ രക്ഷയിൽ മറിയത്തിൻ്റെ സ്ഥാനം. ഇനി അതിൻ്റെ ഫുട്നോട്ട് നോക്കണം. മറിയത്തിൻ്റെ പ്രത്യേക വരങ്ങളെയെല്ലാം അടിസ്ഥാനം അവൾ ദൈവപുത്രൻ്റെ മാതാവാണെന്നുള്ളത് ഷില്ലേബക് തുടങ്ങിയ ദൈവശാസ്ത്രന്മാർ സിദ്ധാന്തിക്കുന്നു. മറിയത്തെ സഭയുടെ മാതാവ് എന്ന് അഭിസംബോധന ചെയ്തതിൽ നിന്ന് കൗൺസിൽ വിരമിച്ചെങ്കിലും മൂന്നാം സെഷൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള പ്രഭാഷണത്തിൽ പോൾ ആറാമൻ അങ്ങനെ അഭിസംബോധന ചെയ്യുക തന്നെ ചെയ്തു. പറ്റുന്നില്ല, പിടിയിട്ടു. അല്ലല്ല, പറയട്ടെ, ഞാൻ പറഞ്ഞ് തീർന്നില്ല, ഞാൻ പറഞ്ഞ് തീർന്നില്ല. അപ്പം മറിയ എന്താണെന്ന് പറയാണ്. ഇവരുടെ കാര്യത്തിൽ തന്നെ അവ്യക്തതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പറ്റുന്ന ബാല്യം മുതൽ ഈ ടെറാക്കോട്ട ശില്പം ഉള്ളിൽ പതിഞ്ഞുപോയതിൻ്റെ വൈകാരിക ഭൂതിയാണ്, ഹാലൂസിനേഷനാണ്. അപ്പോൾ അത് ഞാൻ ഇവരുടെ പ്രമാണരേഖകളാണ് ഉദ്ധരിച്ചത്. അത് അതിൽ നിന്ന് മാറാൻ പറ്റില്ല. ഞാൻ അത് വായിച്ചതേ ഉള്ളൂ, എൻ്റെ വ്യാഖ്യാനം കൊടുത്തില്ല. ഇനി യേശു എന്തോ അനീതി രണ്ട്, ഈ ഒരു പുരുഷനോട് മറിയ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടു എന്ന വാദം അങ്ങനെ ക്രിസ്തു ജനിച്ചു എന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ ക്രിസ്തു ജനിച്ചു എന്നല്ല എന്ന് മാത്രമല്ല, ഞാനതിനല്ലേ പറഞ്ഞ ജീവശാസ്ത്ര പ്രക്രിയ അവിടെ ഒരു പ്രസക്തവേയല്ല യേശുവിൻ്റെ ജനനത്തിൽ. അത് തർക്കമില്ല, ആർക്കും തർക്കമില്ല, ഒരു ക്രൈസ്തവയ്ക്കും തർക്കമില്ല. എന്നാൽ തർക്കമുള്ള വിഷയത്തിലേക്ക് വരാം. അതിൽ പ്രധാന വിഷയം ഈ നമ്മുടെ മറിയ ഈ സംഭാഷണ മധ്യേ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്ക്. ദൂതൻ അവിടെ വന്നു, സാറ് പറഞ്ഞ എന്നെ ഞാൻ എടുക്കുന്നത് ഗബ്രിയൽ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അതൊക്കെ എങ്ങനെയൊക്കെ മാറ്റി എന്നുള്ളത് വേറൊരു കാര്യം. നന്മ നിറഞ്ഞതിലേക്കുള്ള പരാവർത്തനം നിങ്ങൾ നോക്കണം എങ്ങനെയാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് അങ്ങോട്ട് കൂടെ. ഇതെല്ലാം പറഞ്ഞിട്ട് മറിയ പറയാണ്, ഞാൻ പുരുഷനെ അറിയായികയാൽ അമലോത്ഭവയാണ്. ഈ ചോദ്യം തന്നെ തെറ്റല്ലേ? അമലോത്ഭവയാണെങ്കിൽ ഈ ചോദ്യം ഏറ്റവും വലിയ തെറ്റ്. കാരണം അമലോത്ഭവയ്ക്ക് താഴെയാ ദൂതൻ്റെ പ്രോട്ടോക്കോൾ. അങ്ങനെയാണെങ്കിൽ മനസ്സിലായില്ലേ? താഴെ വന്നിരുന്നിട്ട് ദൂതനോട് പറയാം, അപ്പോൾ പറഞ്ഞാൽ മതി, ഇതൊക്കെ എനിക്കറിയാം, പിന്നെ നീ വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് ആലോചിച്ച കാര്യമാണ് ഇത്. ഏ, ഇതിപ്പോൾ പ്രത്യേകിച്ച് ഈ ദൂതൻ ഇമ്മാക്കുലേറ്റ് അല്ലേ, അതുകൊണ്ട് എനിക്കിത് പണ്ടേ അറിയാവുന്ന കാര്യം. ഇപ്പോൾ ഈ ദൂതൻ വന്നത് തന്നെ സമയം പോകുന്നു, നീ വേറെ എവിടെയെങ്കിലും പോയി ഈ ദൂതൻ അറിയിച്ചോ, മറ്റുള്ള ആളുകളോട് പോയിട്ട് ഈ കാര്യം അറിയിച്ചോ. നീ എന്തിനാ ഇപ്പോൾ ഇതും കൊണ്ട് ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. ഐ നോ ഓൾറെഡി ദിസ്, എനിക്കിതറിയാം, കാരണം ഐ ആം ഇമ്മാക്കുലേറ്റ്. മനസ്സിലായില്ലേ? എനിക്കറിയാം. അവൾ ചോദിക്കുന്നത് എന്താ, വിവരമുള്ളൊരു പെണ്ണാണ്, വളരെ ബോധം. അതേ ഇബ്രായ സ്ത്രീകളെക്കുറിച്ച് തന്നെ പറയുന്ന തിറവുള്ള സ്ത്രീകളെന്ന്. ആ, നല്ല ബോധമാണ്. അതുകൊണ്ട് ചോദിക്കുക, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ. അതിന് മറുപടി ദൂതൻ തിരുത്തി കൊടുക്കുമ്പോൾ മറിയയുടെ അമലോത്ഭവവാദം അവിടെ പൊളിഞ്ഞു വീഴുകല്ലേ? ദൂതൻ ക്ലാസ് എടുക്കുക മറിയേ, അത്യുന്നതൻ നിൻ്റെ മേൽ വരും. ആ, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ നിഴലിടും, ഒരു പുരുഷ പ്രജ ജനിക്കും. മൂന്ന് കാര്യങ്ങളാണ് മലയാളം ബൈബിളിൽ കിടക്കുന്നത്, ബൈബിൾ സ്റ്റഡി ഓഫ് ഇന്ത്യയുടെ. അവിടെ അപ്പോൾ അവൾ സമർപ്പിതയായിട്ട് പറയുക, ഇതാ നീ പറഞ്ഞ പോലൊക്കെ എനിക്ക് ഭവിക്കട്ടെ, ഞാൻ കർത്താവിൻ്റെ ദാസി. ആ, അതവിടെ സംഭവിക്കുന്നത്. അടുത്തത് ക്രൂശിൽ കിടക്കുമ്പോൾ കർത്താവ് ഇത് സ്വന്തം അനിയന്മാരെ ഇത് ഏൽപ്പിക്കാതെ പോയതൊരു അനീതി. അനീതിയുടെ അളവുകോൽ നമ്മൾ നിശ്ചയിക്കുന്ന പോലല്ല ദൈവത്തിൻ്റെ പദ്ധതി. അനീതി ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയൊന്നുമല്ല. കാരണം നിൻ്റെ പ്രാണനിലൂടെയും ഒരു വാൾ കടക്കും വചനം പറയാണ്. അതാ സ്ഥിതി. വേറൊന്ന്, മൂന്ന് കൂട്ടർക്ക് കൂടി സമാഗമന കൂടാരത്തിൽ ആറ് കാളവണ്ടി സംഭാവന കിട്ടി. അത് വിഭജിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ രണ്ട് വീതം കൊടുത്താൽ മതി, ഇരു മൂന്ന് ആറ്. രണ്ട് കൂട്ടരെ വിളിച്ചു, ഒരു കൂട്ടർക്ക് നാല് വണ്ടി, ഒരു കൂട്ടർക്ക് രണ്ട് വണ്ടി. കെഹാത്തിർക്കവൻ ഒന്നും കൊടുത്തില്ല. അനീതിയാണോ?
ദൈവത്തിൻ്റെ നീതിയെ നിങ്ങളുടെ അളവുകൾ കൊണ്ട് വിചിന്തനം ചെയ്യാതെ, അതാ കാര്യം. നമുക്കൊക്കെ എത്രയോ നീതി കിട്ടാൻ കിടക്കുന്നു, പക്ഷേ നല്ല ന്യായാധിപതി ഒരു ദിവസം അത് തരുമെന്ന്. അങ്ങനെയാ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ഭാഗ്യവാന്മാരാ, അത് കിട്ടുമെന്ന്. മറിയയുടെ നീതി മറിയയ്ക്ക് കിട്ടും, പക്ഷേ അടുത്ത് കണ്ടത് യോഹന്നാനെയാ. പലരും ഭയപ്പെട്ട് മാറി ഒളിച്ച സാഹചര്യത്തിൽ ഒരനുഗാമിയായി തൊട്ടു മുമ്പിൽ യോഹന്നാൻ നിൽപ്പുണ്ട്. ആ യോഹന്നാനെ ഏൽപ്പിക്കുക എന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയല്ലേ? ആണ്. എത്രയോ ആളുകൾ മരിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് അഭയം തേടുന്നു, ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയുണ്ട്. അത് സ്വാഭാവികമാണ്, അതിനകത്ത് അനീതിയുടെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. അപ്പോൾ ഇതുവഴിയൊക്കെ നമ്മൾ എന്താണ് സ്ഥാപിച്ച്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അപ്പോൾ അതല്ല ശരിയായ കാര്യം. ആ ആ നിലയിലുള്ള വിചിന്തനം വസുതാപരമല്ല എന്ന് പറയാൻ. അതായത് അങ്ങനെ ഉണ്ട് എങ്കിൽ മറിയം പറയേണ്ടിയിരുന്നത് യോഹന്നാന് ഈ സ്ത്രീയെ അവളുടെ മക്കളെ ഏൽപ്പിക്കണം എന്നാണ് പറയേണ്ടത്. അത് പറയാത്തിടത്തോളം കാലം ആ സംശയം എന്താ കാര്യം? അതിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ കാര്യത്തിൽ? നിങ്ങളൊന്നും ആലോചിക്ക. ഇത് കേൾക്ക്. എന്നോട് ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ തന്നെ ഉള്ള ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഈ വിഗ്രഹാരാധനയെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞാണ്, പരിശുദ്ധാത്മാവ് ഈ പ്രാവെന്ന രൂപത്തിൽ എന്തിനാ വന്ന? പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവട്ടെ ഇനി വന്നാൽ പോരെ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സ്നേഹിത വന്നുപോയി, ഇപ്പോൾ എന്തോ ചെയ്യുന്നത്? പോകാൻ പറയാൻ നോക്കുമോ? ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വലിയ ലോജിക്കാണ്, അതിനകത്ത് എന്താ സംശയം? പക്ഷെ വസ്തുത അങ്ങനെയല്ല, എനിക്ക് ആത്മാർത്ഥതയുടെ തലത്തിൽ നിന്ന് കാര്യം ബോധ്യപ്പെടുത്താനാണ് ഇഷ്ടം, ഒരു പ്രശ്നം വരണത്തില്ല. കാരണം ഞാൻ കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആജീവനാന്തം ഈ രണ്ടാളുകളും സത്യവിശ്വാസത്തിൻ്റെ പന്താവിൽ വരും എന്ന പ്രതീക്ഷയിലല്ല, ജനലക്ഷങ്ങൾ ഇത് കെട്ടുകൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പ്രതിവാദം, അവർക്ക് വേണ്ടിയാണ് സത്യം മനസ്സിലാക്കാൻ, അവർക്ക് വേണ്ടിയാണ്. അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് പറയട്ടെ, തീർച്ചയായിട്ടും മറിയ തൻ്റെ പുത്രന് യേശുവിന് ജന്മം നൽകി, പിന്നെയും കുട്ടികളെ ജനിപ്പിച്ചു എന്നതിന് രണ്ട് ശക്തമായ തെളിവുകളാണ് തന്നെ. അങ്ങനെ എങ്കിൽ തന്ന ഉപചോദ്യം എന്താ? അവിടെ നിന്നുകൊണ്ട് ഇത് പിന്നെ അടുത്ത ആളിനെ ഏൽപ്പിക്കണം, ഏൽപ്പിച്ച് കാണും, ഏൽപ്പിച്ചില്ലായിരിക്കുക, ഇതൊന്നും എൻ്റെ രക്ഷാകരണ പദ്ധതിയുടെ പ്രശ്നമല്ലാത്ത കൊണ്ട് എൻ്റെ ഗവേഷണം ആ വഴിക്ക് പോയിട്ടില്ല, അതാണ് കാര്യം. എൻ്റെ രക്ഷാകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇത് വരുന്നില്ല, അതാണ് കാരണം. തന്നെയല്ല, കത്തോലിക്കാ സഭയ്ക്ക് പോലും ചിന്താക്കുഴപ്പുള്ളൊരു കാര്യമാണ് ഇവിടെ പറയുന്നു, ഇതിനകത്ത് പറയുന്നു അത് അഭിപ്രായമായിട്ടെടുത്താൽ മതി എന്ന് പറയുന്നു. ഇത് പന്ത്രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ രേഖയാണ് ഞാൻ അവതരിപ്പിച്ചത്, പേജൂടെ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയ സാധനമല്ല, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെല്ലാം കാത്തലിസ്റ്റ് ചിന്തകന്മാരുടെ എഴുത്തുകളാണ്, അതിനെ ഉദ്ധരിച്ചാണ് പറഞ്ഞത്. അതിന് മീത ഇവർക്ക് അധികാരമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഉണ്ടാവില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ ഐ ക്യാൻ സേ. ഇതിൻ്റെ ഒരു സപ്ലിമെൻ്ററി ആയിട്ടാണ് ഞാൻ പറയുന്നത്, ഈ സഭ അവസരമല്ല, അതിൻ്റെ വിശദീകരണം കൊടുക്കുക. ഈ സഭ ശ്ലൈഹ്യമല്ല എന്നുള്ള എൻ്റെ ഒരു തെളിവാണത്. കാരണം നമ്മുടെ ടൈറ്റില് ശ്ലൈഹ്യ പാരമ്പര്യവും സഭ എന്നുള്ളതാണ്, അതിൽ നിന്നാണ് മരിയോളജിയിലേക്ക് പോയത്. വിശദീകരണമൊക്കെ ഉണ്ടായി. അത് AD 449 AD 649 ലാട്രൻ കൗൺസിലാണ് നിത്യകന്യത്വം. AD 1854 ഒമ്പതാം പിയൂസ് പാപ്പയാണ് ഈ അമലോത്ഭവം പ്രഖ്യാപിച്ചത്. അപ്പോൾ 1854 വരെ ഈ അമലോത്ഭവത്തെ ഒരു ചർച്ചയല്ലായിരുന്നു സഭയ്ക്കകത്ത്. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമാണ് സ്വർഗാരോഹണം പോലും പ്രഖ്യാപിക്കുന്നത്. 1950 12 പിയൂസ് മാർപ്പാപ്പയാണ് സ്വർഗാരോഹണം വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം 4 വരെ 5 വരെ ഇതൊന്നും സഭയ്ക്കകത്ത് ചർച്ചയല്ല. സഭ ശ്ലൈഹീയമല്ല എന്നുള്ളതിൻ്റെയും ഇതിനകത്ത് ബൈബിളിൽ തെളിവിടെ എന്നുള്ളതാണ് വിഷയം. ഈ അത് മാത്രമല്ല, ഈ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നതിന് ഈ കന്യകാജനനത്തിൻ്റെ അതിൽ വിശ്വസിക്കണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട്, യോസഫും മറിയം കൂടി കുടുംബബന്ധത്തിലൂടെ യേശു ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് വിഷയമല്ല യേശുവിൻ്റെ ദൈവത്വവുമായി ബന്ധപ്പെട്ട്. കുടുംബബന്ധത്തിലൂടെ യേശു ജനിച്ചാൽ പോലും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവുമായി ബന്ധപ്പെട്ട് അതിന് തർക്ക വിഷയമല്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്രിസ്റ്റോളജിയുമായി ബന്ധപ്പെട്ടാണ് മരിയോളജി ഡെവലപ്പ് ചെയ്ത് ഇവരിങ്ങനെ കൊണ്ടുവരികയും ഈ അമ്മ മറിയത്തിൻ്റെ ദൈവത്വം താങ്ങി നിർത്തിയാലേ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം നിലനിൽക്കുന്ന അർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവും പുത്രൻ്റെ ദൈവത്വം നിലനിൽക്കാൻ വേണ്ടി ഒരിക്കലും നിത്യകന്യകത്വമോ അമലോത്ഭവത്തോ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ ഇവിടെ ഇരുന്ന് ഫ്ലോറിൽ നിന്നൊരു ചോദ്യം വന്നത്, വിശദീകരണം വന്നത്, സങ്കീർത്തനം 569 മെസ്സിയാനിക് പ്രൊഫസിക്കകത്ത്
എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ പരദേശിയാണെന്ന് പറയുന്നുണ്ട്. ആലയത്തിനെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു. അതൊരു ഒരു മെസ്സിയാനി പ്രൊഫസിയാണ്, അമ്മയുടെ മക്കൾ എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ചോദിക്കുന്ന വാക്കാണ് അമ്മയുടെ മക്കൾ എന്ന് പറയുന്നുണ്ടോ, യോസഫിൻ്റെ മക്കൾ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ മക്കൾ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് രണ്ടാം നാലാം നൂറ്റാണ്ട് വരെ ആറാം നൂറ്റാണ്ട് വരെ ക്രൈസ്തവ സഭയിൽ ഒരു തരത്തിലിതും ചർച്ചാ വിഷയമല്ലായിരുന്നു. സഭ അപ്പോസ്തലി വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മേരി ലെജൻസ് ഇതിനകത്ത് തിരികെ കയറ്റി എന്നുള്ളതും കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഇവരുടെ അപ്പോൾ ഇവിടെ ഈ നമുക്ക് ഇന്ന് ലോകത്തിൽ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കേട്ടു ശാന്തി മാമ എന്ന് പറഞ്ഞൊരു പിന്നെ ടീമിനെ യേശു ക്രിസ്തു പെണ്ണായിട്ട് ജനിച്ചെന്നും പറഞ്ഞ്. ഇപ്പം ഞാൻ പറയുന്നത് അവർക്കും വ്യാഖ്യാനിക്കാനുള്ള കണക്കിൽ ബൈബിളുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ളത് അധികാരം തിരുസഭയ്ക്കാണെന്ന്, അതേ സഭയുടെ അപ്പസ്തോലന്മാർക്ക് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ആ അപ്പസ്തോലിക പ്രബോധനത്തിനപ്പുറത്തേക്ക് നമ്മൾ വ്യാഖ്യാനം ചെയ്യുമ്പോൾ തന്നെ അത് ദുർവ്യാഖ്യാനമാണെന്നുള്ള ഉറപ്പാണ്. ഇനി ഈ പാനലിലെ ചോദ്യമാണ്, നിങ്ങൾക്ക് മൂന്ന് ചോദ്യം ചോദിക്കാം. എൻ്റെ ഞങ്ങളുടെ ചോദ്യമാണേ, ചോദ്യം നമ്മളുടെ കാറ്റക്കിസം പേജ് 524 ഏഴാം സാർവത്രിക സുന്നകതോസ് നിക്കയിൽ സമ്മേളിച്ചപ്പോൾ മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ രഹസ്യത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രതിമാഭഞ്ജകർക്കെതിരെ സ്വരൂപങ്ങളുടെ, ക്രിസ്തുവിൻ്റേത് മാത്രമല്ല ദൈവാത്മാവിൻ്റെയും മാലാകമാരുടെയും എല്ലാ വിശുദ്ധരുടെയും സ്വരൂപങ്ങളുടെ വണക്കത്തെ ന്യായീകരിച്ചു. അപ്പോൾ ഇതന്നാണ് ദൈവപുത്ര മനുഷ്യപുത്രായിത്തീർന്ന സ്വരൂപങ്ങളുടെ ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ച്. ഈ പദ്ധതി ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ അവർ തന്നെ ഇട്ടിരിക്കുന്നത് സുഖമുള്ളൊരു പരിപാടി എല്ലാം തോന്നി കാണും. അതുകൊണ്ട് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിരിക്കുന്നു, സംശയമുള്ള ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവർ തന്നെ പറയുന്നത് ഇതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം ഇല്ല, ഇല്ല എങ്കിൽ ഈ വണക്കമായിക്കോട്ടെ, അല്ലെ ആരാധന എന്ന പദത്തിൽ കയറി പിടിക്കണ്ട, ഈ വിഗ്രഹ വണക്കം സ്ലീഹ പാരമ്പര്യത്തിൽ പെടുമോ? വിഗ്രഹം എന്ന വാക്കിൻ്റെ പ്രസക്തി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഈ ഒരു പ്രബോധനമുണ്ടായത് 10 പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായുള്ള പ്രബോധനങ്ങളിലാണ്. അതായത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നൊരു കാര്യമാണ്, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജനത്തിലുള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അത് സ്വരൂപം ഉണ്ടാക്കരുത്, അതിൻ്റെ മുന്നിൽ പ്രണമിക്കരുത്. ഇതാണ് കാര്യം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ സന്ദേശം കൊടുത്തിരിക്കുന്നത് അക്കാലഘട്ടത്തിൽ ബാൽദേവൻ്റെയും അക്ഷേരാ ദേവതയുടെയും വിഗ്രഹം ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുമ്പിൽ കാമകേളികളാടുകയും നഗ്നനൃത്തം ചെയ്യുന്നത് ആരാധനയാണെന്ന് ചിന്തിച്ചു പോരുന്ന ഒരു ജനവിഭാഗത്തിന് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, അതവിടെ കിടക്കട്ടെ. പക്ഷേ ഇതെഴുതി വെച്ച അതേ ദൈവം തന്നെ, അത് ഒന്ന് അടങ്ങാൻ ദിവസം വെച്ചാൽ ഞാൻ പറഞ്ഞോട്ടെ, അതേ ദൈവം തന്നെ പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വചനങ്ങളിൽ ബെസാലേൽ എന്ന മനുഷ്യന് ദൈവീക ചൈതന്യം കൊണ്ട് നിറച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവീക ചൈതന്യം കൊണ്ട് നിറച്ച ഈ വ്യക്തി അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്നു. സാമർഥ്യം, ബുദ്ധിശക്തി, എല്ലാ തരത്തിലുള്ള ശില്പവേലകൾക്കുള്ള വൈദഗ്ധ്യവും അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തി ശില്പവേലകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പാപമായിട്ട് പരിഗണിക്കപ്പെടാനാവുമോ? മറ്റൊന്ന്, അടുത്തത് നമ്മുടെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 6-ഉം 7-ഉം അധ്യായങ്ങളിലാണ് ദൈവാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ സ്വീകരിച്ച് സോളമൻ ജെറുസലേം ദേവാലയം പണിയുന്നത്. അങ്ങനെ പണിയപ്പെട്ട ജെറുസലേം ദേവാലയത്തിൽ നമ്മൾ പരിശോധിച്ചാൽ സിംഹം, കാള, ഈന്തപ്പന, മുന്തിരിക്കുലകൾ, മാതളപ്പഴങ്ങൾ തുടങ്ങിയ ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ആരാധന വിഗ്രഹങ്ങളാണ് എന്നവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ആരാധന എന്ന് പറഞ്ഞത് പരിശുദ്ധ തന്നെ. ഞാനിന്ന് വരെ എൻ്റെ ഇത്രയും വർഷങ്ങളായി ജീവിക്കുന്നതിനിടയ്ക്ക് എന്നോട് എൻ്റെ പൂർവികരോ പറഞ്ഞു തന്നിട്ടില്ല, എനിക്കൊരു പുരോഹിതനും പറഞ്ഞു തന്നിട്ടില്ല നിങ്ങളാരെങ്കിലും വിഗ്രഹത്തെ ആരാധിക്കണം. എന്നാൽ വിഗ്രഹത്തെക്കുറിച്ച് വ്യക്തമായ വിശകലനങ്ങൾ ബൈബിളിലുണ്ട്.
വ്യക്തമായ വിശകലനങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ ശമൂലിൻ്റെ 1:15-23 വിഗ്രഹാര മന്ത്ര മർക്കടമുഷ്ടി മന്ത്രവാദം പോലെ പാപം, പിടിവാശി വിഗ്രഹാരാധന പോലെ പാപം. കൊളോസ്യ ലേഖനം 3:5 പറയുന്നത് വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ വിഗ്രഹത്തെക്കുറിച്ച് വളരെ വിശാലമായിട്ടുള്ള വിശദീകരണങ്ങൾ ദൈവവചന ഗ്രന്ഥം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നിടത്തോളം കാലം രൂപം ഉണ്ടാക്കി വെക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. എനിക്ക് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ ഒരു രൂപം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഒരു നിർബന്ധവും എനിക്കില്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടുണ്ടാക്കി ഉണ്ടാക്കി വയ്ക്കുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന്, എഴുത്തും വായനയും അറിയാത്തവനോ ഭാഷ അറിയാത്തവനോ ആണ് അറിയുന്നവനാണ് ദൈവവചന ഗ്രന്ഥം പാരായണം ചെയ്യാനോ ശ്രവിക്കാനോ മനസ്സിലാക്കാനോ കഴിയും. ഇതല്ലാതെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപം കണ്ടപ്പോൾ, അത് യേശുവിൻ്റെ ആയി കാണുന്നു അല്ലെങ്കിൽ എന്തോ ആയിക്കൊള്ളട്ടെ, ആ രൂപം കണ്ട് അവിടുന്ന് അനുഭവിച്ച പീഡാസകനത്തെ ഗ്രഹിച്ച് മാനസാന്തരപ്പെട്ട മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. അതുകൊണ്ട് അത് ആരാധന വിഗ്രഹം. ഞങ്ങളാരും ഗുരുകുരിശനെ ആരാധിക്കുന്നതായിട്ട് ഞാനിതുവരെ ആരാധിച്ചിട്ടില്ല, ആരാധിക്കാനോട്ട് പോവുകയുമില്ല. അത്രയേ ഉള്ളൂ. ഇതൊരു പ്രതീകാത്മകമായ, അതായത് ആ ദേവാലയത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥനയ്ക്കുതകുന്ന തരത്തിൽ, ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സിംഹത്തെ ഉണ്ടാക്കി വെച്ചത്? മൃഗങ്ങളുടെ രാജാവായ സിംഹത്തെ പോലും നിന്റെ പാദപീഠമാക്കിയ ദൈവമേ നിന്നെ ഞാൻ ആരാധിക്കുന്നു എന്നൊരു ആത്മീയ പ്രചോദന, ഒരു ചോദന. അതിനപ്പുറത്ത് അതിന് പ്രസക്തിയൊന്നുമില്ല. അതിനെ ആ അർത്ഥത്തിൽ കാണാൻ പറ്റാത്തത് കൊണ്ട് അത് ഓരോരുത്തരുടെ വീക്ഷണം അനുസരിച്ച്, അതിന് നമുക്ക് വിശദീകരണത്തിനൊന്നും അടിസ്ഥാനമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ വീക്ഷണമാണ്. അതുപോലെ കാള നിനക്ക് ബലിയർപ്പിക്കാനും എനിക്ക് കൃഷി ചെയ്യാനും സഹായിക്കാൻ നീ ഇവിടെ ഈ മൃഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നു, അതെൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഈന്തപ്പനകൾ ആ പാലസ്തീനയൻ പ്രദേശത്തല്ലെങ്കിൽ അവിടെ ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പൊടി പരക്കുന്നൊരു പ്രദേശം, അവിടെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭക്ഷണമാണ് ഡേറ്റ്സ്, ഈന്തപ്പഴം. ഈന്തപ്പഴം കഴിച്ച് നമ്മൾ പൊടി അടിച്ച ആളിൽ 2 ഈന്തപ്പഴം കഴിച്ചാൽ ഇതിൻ്റെ അലർജി മാറുമെന്നാണ് ഈ വൈദ്യശാസ്ത്രത്തിൽ പ്രാവീണ്യമുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന്, ഞങ്ങൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണത്തിന് നീ തന്ന ഈ ഈന്തപ്പന ഇത് തന്നതിനെ ഓർത്ത് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അതിനകത്ത് ആ ഈന്തപ്പനെ ആരാധിക്കാൻ ഉണ്ടാക്കി വെച്ചതല്ല. ഇനി മറ്റൊന്നുകൂടെ ചോദിക്കട്ടെ, അങ്ങനെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതും പാവമല്ലേ? ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലല്ലോ, എങ്ങനെ പറ്റും? ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞത് ഒരു തരത്തിൽ പ്രതിരൂപമല്ലേ? അത് പ്രതിരൂപം എങ്ങനെ എടുക്കാൻ പറ്റും? പക്ഷേ ഫോട്ടോ എടുക്കാതിരുന്നാൽ ഒരു കുഴപ്പം, എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റത്തില്ല, പാസ്പോർട്ട് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ആധാർ കാർഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏത് സാഹചര്യത്തിൽ ഏത് പശ്ചാത്തലത്തിൽ ഇതുണ്ടാക്കി വെച്ചിട്ട് ആ രൂപം കണ്ടതുകൊണ്ട് മാനസാന്തരപ്പെട്ട ആളല്ല ഞാൻ. ഞാൻ ദൈവവചനം വായിച്ച് മാനസം, ഞാൻ ധ്യാനം പോലും കൂടി മാനസാന്തരപ്പെട്ട ആളല്ല. ദൈവവചന ഗ്രന്ഥം പാരായണം ചെയ്തിട്ട് ഞാൻ അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറച്ച വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നത്. ആ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉപചോദ്യമാണോ അതോ? ബഹുമാനപ്പെട്ട ചെറിയൻ സാറ്, ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് കാള എന്തുകൊണ്ടുണ്ടാക്കി, അത് ഇമേജ് ആയിക്കോട്ടെ, ഐക്കൺ ആയിക്കോട്ടെ, അത് ഞാൻ അവരുടെ ആ പദത്തിലെ ആ സാങ്കേതികമായ മലക്കം മറിച്ചിൽ എനിക്കറിയാം. ആരാധനയല്ല, വണക്കമാണ്. വിഗ്രഹമല്ല, ഇമേജാണ്. മറ്റേ അശ്വത്ഥാത്മാവ് ആ ടൈപ്പ് ആകുമെന്ന് എനിക്കറിയാം. അതിനാ ഞാൻ ചോദ്യം ചോദിച്ചു, ഇത്രേ ഉള്ളൂ. 787 AD, ഏതാണ്ട് 800 കഴിഞ്ഞാണ് ഈ സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത്. അതിന് കൊടുത്ത ന്യായീകരണം, ഉണ്ടാക്കിയതിന് കൊടുത്തൊരു ന്യായീകരണം ഓൾഡ് ടെസ്റ്റമെൻറ്റിലുണ്ട്. ഓൾഡ് ടെസ്റ്റമെൻറ്റിലുണ്ട്. ഉണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട്? മെനോറ, പിന്നെ മെനോറ എന്ന് പറഞ്ഞാൽ നിലവിളക്ക്, പിന്നെ കെരൂബുകൾ, പിന്നെ മറ്റേ യാഗപീഠം, താമ്രത്തൊട്ടി, അതിന് അങ്ങ് നമ്മളത് ഉപകരണമാണ്, നമ്മളെ മോശയുടെ പാമ്പ്, ആ ഇത്രയുണ്ട്. ഇത്രയുണ്ട്. എവിടെങ്കിലും ഒരു ജൂതന്മാരുടെ സുന്നത ദിവസം കൂടി ഇതിനെ ആരാധിക്കണോ വണങ്ങണോ എന്നൊരു തർക്കം ഉണ്ടായോ? ഞാൻ 7 തവണ എറുസലേമിൽ പോയിട്ടുള്ള ആളാണ്. ഇതിലൊക്കെ പോയി കണ്ടിട്ടുള്ളതല്ല, പോയി എന്ന് പറയാനൊന്നുമല്ല. ഈ സ്ഥലങ്ങളിലെങ്ങും ഇന്നും ജൂതൻ ഇത്ര ഏർപ്പാടിന് പോകാറില്ല, മനസ്സിലായില്ലേ? അതിനെയൊക്കെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓൾഡ് ടെസ്റ്റമെൻറ്റ് കണ്ടിട്ടില്ല. ജൂതൻ്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ അവൻ ആ സംശുദ്ധി സൂക്ഷിച്ചു പോന്നിട്ടുണ്ട്. അടുത്തത് പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നത് എന്താ? ഈ പിച്ചർ സർപ്പത്തെയൊക്കെ കത്തിച്ച് കളഞ്ഞു, അത് കളഞ്ഞ്. അത് തീർച്ചയായും ഐക്കണാണ്. നിങ്ങൾ പറഞ്ഞാൽ ശരി, ഐക്കണാണത്, പ്രതിരൂപങ്ങളാണ്. യെസ്, അപ്പോൾ അതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു, അതൊന്നുമില്ല. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചല്ലല്ലോ പുതിയ നിയമം. കാരണം എന്താ? നമുക്കൊരു രൂപം കർത്താവ് പുതിയ നിയമത്തിൽ തന്നു. അതെന്താ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, കാണാൻ കഴിയാത്തവൻ, അടുത്തുകൂടാത്ത, വെളിച്ചത്തിൽ വസിക്കുന്നവൻ, സർവശക്തൻ, സർവവ്യാപി, ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ലാത്ത ദൈവത്തിൻ്റെ പുത്രൻ,
ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു. ഈ ദൈവപുത്രനെ ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവിലൂടെ ആസ്വദിക്കുകയാണ്. ഇവിടെ പറഞ്ഞു, ഇതൊന്നും അറിയാത്ത ആളുകളെ കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു ഏർപ്പാടാണ്. ഒന്നുമല്ല, ഞങ്ങളൊരു ചരിത്രം കൂടി പറയാം. അമേരിക്കയിൽ പ്യൂരിറ്റൻ സ്വാദേശ് കുടിയേറി മായൻ സംസ്കാരം, ഇൻകാ സമൂഹങ്ങൾ, അപരിഷ്കൃതരായ ഗോത്രവംശജരെ ഒരു വിഗ്രഹവും കാണിച്ചല്ലേ യേശുവിനെ കുറിച്ച് പഠിപ്പിച്ചത് ഞങ്ങളുടെ ഫോർ ഫാദേഴ്സ്. ഇന്നും അട്ടപ്പാടിയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്, വളരുന്നതാണ് ഞങ്ങളുടെ സഭകൾ. അവിടെ ഒന്നും ഈ പണിയില്ല. അവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, ഒരു അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് യേശുവിനെക്കുറിച്ച് പറയാൻ മനസ്സിലാക്കാൻ ഈ പടമല്ല വേണ്ടത്. ഈ സാർ ആദ്യം ഓർപ്പിച്ച പോലെ പരിശുദ്ധാത്മ സ്പർശമാണ്, അതാ വേണ്ടത്. അതുകൊണ്ട് പടം വരയ്ക്കുന്നത് തെറ്റാന്നല്ല, നിങ്ങൾ ഏതോ ഒരു താടിക്കാരനെ വരച്ചിട്ട് യേശു എന്ന് പറയാതെ മോശം. എന്താ ഈ ചെയ്യുന്നത്? ഒരു കാർന്നോരും ഒരു താടിക്കാരനും ഒരു പ്രാവും കൂടി ഇരിക്കുക, ബൈപ്പാസ് ചെയ്തിട്ട് ഹൃദയം പുറത്തും വെച്ചിരിക്കുക. എൻ്റെ പൊന്നു സഹോദരന്മാരെ, പ്ലീസ് ചെയ്യരുത്, ആക്ഷേപിക്കരുത്. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യനോട്, പക്ഷിയോട്, ഇടജാതിയോട് ഒന്നുകൂടെ ഉപമിക്കരുത് പ്ലീസ്. അടുത്ത കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ ടെൻഷൻ അടിച്ച് ക്രൂശേ കിടക്കുന്ന ആളല്ല ക്രിസ്തു. മരണം ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഏകദേശ ചിത്രം ഞാൻ നിങ്ങൾക്കൊന്ന് വരച്ച് കാട്ടാം. മരണം ആസ്വദിക്കുക. ഈ സദ്ദാം കൊലക്കേറിൻ്റെ മുമ്പിലോട്ട് പോകുന്നുണ്ടോ? പുരുഷനായി പറഞ്ഞ ഏതൊരുത്തനും അയാളുടെ ബഹുമാനം തോന്നും. കോടതിയെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഒന്നും പറയുന്നൊന്നുമില്ല, അന്തസോടെ ഒരു ഖുറാനും പിടിച്ചുകൊണ്ട് മരണത്തിൻ്റെ അടുത്തേക്ക് പോയ ആ സദ്ദാം ഒരു വികാരമായിരുന്നു. എനിക്കതൊരു വലിയൊരു അത്ഭുതം തോന്നി. മരണം തൊട്ട് മുമ്പ് നിൽക്കുക, യെസ്, പുള്ളി അങ്ങോട്ട് പോകുകയാണ്. അങ്ങനെയെങ്കിൽ മരണത്തിന് മരണം വിധിക്കാൻ ദൈവപുത്രൻ ജഡമെടുത്തു വന്നപ്പോൾ ദാ വരുന്നു, മരണം തൻ്റെ അരിയിലേക്ക് എന്നറിഞ്ഞിട്ട് അപമാനമനുഷ്യമാക്കാതെ കുരിശിനെ സഹിച്ചവൻ ജയാളിയായി ഇതിനെ ഏറ്റെടുക്കുന്ന പൗലോസ് ആത്മാവിൽ കണ്ടിട്ട് ഇവിടുന്നൊരു ചോദ്യം, ഹേ മരണമേ നിന്റെ ജയമെവിടെയെന്ന്. ഇതാ ക്രൂശിലെ ആകളാണ്. അല്ലാതെ ഈ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കിടക്കുന്ന ആ രൂപമൊന്നും അല്ല. അതൊന്നും കാണിച്ചൊരിക്കലും ജനങ്ങളെ സുവിശേഷം പോലും പറയരുത്. ഈ ജീസസ് എന്നുള്ള സിനിമ പോലും നിരോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. സുവിശേഷം ആണെന്നും പറഞ്ഞു അതെ, ഉള്ള കോമിക്കെല്ലാം കൂടെ കാണിക്കുകയാണ്, ആവശ്യമില്ലാത്ത പരിപാടിയാണ് അത്. ആ പോട്ടെ, ഞാൻ പറഞ്ഞു തന്നെ. എൻ്റെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു. സാർവത്രിക സുന്നതോസ് നിക്കായിൽ സമ്മേളിച്ച് 787 തുടക്കം കുറിക്കുന്ന എങ്കിൽ, ഇത്ര നല്ലൊരു പരിപാടി ആയിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ ഓർമ്മപ്പെടുത്താൻ പറ്റിയ ഒരു കാര്യം ആയിരുന്നെങ്കിൽ, ക്രൈസ്തസഭ വളർന്ന ഇതിന് മുമ്പാന്നുള്ള വേറൊരു സത്യം, ഇതൊന്നും ഉണ്ടാക്കാത്ത കാലത്താ ആ ഏതാണ്ട് 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ ഉലകത്തെ മുഴുവൻ നടക്കിയ റോമൻ സാമ്രാജ്യത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് 10 റോമൻ ചക്രവർത്തിമാരുടെ ആയുധങ്ങളോട് കലകിച്ച്, പോരാട്ടങ്ങളോട് കലകിച്ച് 4-3 ഭാഗങ്ങളും ക്രിസ്ത്യാനിത്യം വളർന്ന ഇതിന് മുമ്പാണ്, ഈ സാധനമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പാണ്. മനസ്സിലായില്ലേ? എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇത് ഇത്ര പ്രതിരൂപമോ ഇതൊക്കെയാണെങ്കിൽ മെനോറയെ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു യഹൂദം വണങ്ങുന്നില്ല? മനസ്സിലായോ? യഹൂദൻ എന്തുകൊണ്ട് പെട്ടകത്തെ വണങ്ങുന്നില്ല? നിങ്ങളുടെ ഈ വണക്കം ആരാധന വിട്, അതിലേക്ക് തന്നെ വരാം. മാത്രമല്ല, ഇത്തരം വണക്കം സ്ലീഗന്മാർ 1-ാം നൂറ്റാണ്ടിൽ ചെയ്തതിന് തെളിവുണ്ടോ? അല്ല, ചെയ്യാൻ നമ്മോട് പറഞ്ഞിരുന്നുവോ? എപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരത്തുള്ളൂ. നിങ്ങളതിന് ബോധപൂർവം മിണ്ടാതിരിക്കുകയാണ്, ആ കാര്യം മിണ്ടുന്നില്ല. ദയവായി അതിന് ഉത്തരം പറയണം. ഇങ്ങനെ സ്ലീഗന്മാർ ഇത്തരം സംഭവങ്ങളെ ഉണ്ടാക്കി നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ടോ, ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞ വിഗ്രഹമല്ല, ഐക്കൺ 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 ഈ ഇമേജ്, അതാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ പറയാം. സഭയിൽ പ്രധാനമായിട്ട് ഈ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ കാര്യങ്ങൾ കടന്നു വന്നത്, അതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഈ ആരിയൂസിൻ്റെ ചിന്ത ഒരാളിലൂടെ കടന്നു വന്നപ്പോഴാണ് ആ പ്രശ്നം ഉണ്ടായത്. അതുപോലെ തന്നെ ദൈവമതത്തെപ്പറ്റി ചിന്ത സഭയിലുണ്ടായപ്പോഴാണ് അതിനെപ്പറ്റി ചർച്ച വന്നത്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ചിലപ്പോൾ ലോകം മുഴുവൻ അനേക സ്ഥലങ്ങളിൽ സഭ പ്രചരിച്ചപ്പോൾ സഭയിലാണ് ആ തീരുമാനം ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, സഭയിലുണ്ടായ കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. അതിനെപ്പറ്റി അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തരണമെങ്കിൽ ഞങ്ങൾ സഭാപണ്ഡിതന്മാരൊന്നുമല്ല, അതിന് സമയമുണ്ട്. അതായത് അത് ഞങ്ങൾക്ക് തരാൻ സഭയിൽ പണ്ഡിതരുണ്ട്, അതിന് അവരെ കൊണ്ട് സമാധാനം പറയിപ്പിക്കാം. അല്ലാതെ ഇപ്പം സഭയിലെ എല്ലാ കാര്യവും പറയാൻ നമ്മളെ കൊണ്ട് വരുമോ? ശരിയല്ലേ? എല്ലാ കാര്യങ്ങളും അറിയാൻ നമ്മളെ നമുക്ക് അറിയത്തില്ല. അതിന് പണ്ഡിതരുണ്ട്. നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ സഭയിൽ അതിന് നിർവചനം തരാൻ പണ്ഡിതരുണ്ട്, അത് തരും. ഓക്കെ, ബൈബിൾ അറിഞ്ഞിട്ടില്ലെന്നുള്ളതല്ല എൻ്റെ അർത്ഥം.
അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം. ഓക്കെ, അത് ഓക്കെ, അവരുടെ ആൻസറിനകത്തൊരു ആൻസർ ഉണ്ടല്ലോ. അടുത്ത കാര്യം, സാറ് പറഞ്ഞതിലൊരു വലിയ തെറ്റുണ്ട്. ഓരോ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ കൂടുന്നത് അപ്പോസ്തലിക ഉപദേശം തിരുത്താനല്ല. അതാദ്യം മനസ്സിലാക്കുക. ആ പുതിയതുണ്ടാക്കല്ല, തൃത്വമൊന്നും പുതിയ കാര്യമല്ല. അത് ചില ഇമ്മ പറയുന്ന തൃത്വം പണ്ടേയുള്ളതാണ്. ഞാൻ തെളിയിച്ചു തരാം, തൃത്വം പണ്ടേയുള്ള സംഭവമാണ്. ത്രിയേകത്വമേ ബൈബിളിലുള്ളൂ. അത് തെളിയിക്കാൻ വേണ്ടി കൂടിയതല്ല. അരിയൂസ് വിവരദോഷം പറഞ്ഞപ്പോൾ അത് ചർച്ച ചെയ്യാൻ കൂടി, അത് സത്യമാണ്. അത് കൂട്ടിയിട്ട് തൃത്വം വേണ്ടെന്ന് പറയണോ? ഭൂരിപക്ഷ ആളുകൾ ഇങ്ങനെ പറയും, അതുകൊണ്ട് ഈ സാധനം നമുക്ക് വേണ്ട. അങ്ങനല്ലല്ലോ, കാരണം ആധാരശിലയിൽ നിന്ന് ഇറങ്ങി പോവല്ലേ, അതാ കാര്യം. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം സഭ, ഈ സഭ സംബന്ധിച്ചുള്ള, ദൈവവചനം സംബന്ധിച്ചുള്ള അവസാന വിധികർത്താവ് ദൈവത്തിൻ്റെ വചനമാണ്. അല്ല, കേന്ദ്രത്തിൽ ഒരാൾ ഇരുന്നുകൊണ്ട് പറയല്ല, ചില അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കുമ്പനാടോ മുളക്കോടോ ഇരുന്നുകൊണ്ട് ഒരാൾ ഒരു സർക്കുലർ അയച്ചാൽ അതിനെ ആസ്പദമാക്കിയല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾക്ക് അതിലും വലിയ യാഥാർത്ഥ്യമുണ്ട്, തിരുവെഴുത്ത്. ഹല്ലേലൂയ. അതാ സർക്കുലർ അവിടെ നിൽക്കുകയുള്ളൂ. വേദയൂരിയെന്നും വന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ ഇരുന്നോളാൻ പറയും. മര്യാദക്കാണെങ്കിൽ അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങും. അതാണ് കാര്യം. അല്ലാതെ അതിന് വേറെ അപ്രമാദിത്വമൊന്നുമില്ല, വേറെ അപ്രമാദിത്വമില്ല. അവിടെ പറഞ്ഞിട്ടെ, ഇതങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കേട്ടെ, വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം, ഒറ്റ ഒരിക്കലായി ഭരമേൽപ്പിച്ച ഇത്, അതിനെന്തിനെ പരിഷ്കരണം? ആരാ ഈ പരിഷ്കരിക്കാൻ ആർക്ക് അധികാരം കൊടുത്തു? ആര് കൊടുത്തു അധികാരം? ആരാ ഇവർക്ക് ഇത് ദൈവം കൊടുത്ത വചനത്തെ പരിഷ്കരിക്കാൻ ആരധികാരം കൊടുത്തു? പറ പരിഷ്കരിക്കാൻ കൊടുത്തോ? അത് കണ്ടിന്യൂ ചെയ്യാൻ നമുക്കെല്ലാം അധികാരമുണ്ട്. സകല അധികാരവും പിതാവ് എനിക്ക് തന്നിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് തരിക. ശിഷ്യന്മാർ തലേ കൈവച്ചോ, അവർ പ്രാർത്ഥിച്ചു, അതും തലമുറയിലോട് ഇങ്ങോട്ട് പോരും, അതൊക്കെ സമ്മതിക്കാം. അധികാരം എന്തിനുള്ളതാ? നീക്കം വരുത്താനുള്ള അധികാരമല്ല, നിലനിർത്തി കൊണ്ടുപോകാനുള്ള അധികാരമാണ്, തുടരാനുള്ള അധികാരമാണ്, ഇത് നടപ്പിലാക്കാനുള്ള അധികാരമാണ്. അപ്പം നിയമപരമായൊരു സംഗതി നമ്മുടെ കൈകിട്ടിരിക്കുക, തിരുവെഴുത്ത്, അത് നടപ്പിലാക്കാനുള്ള അധികാരമാണ്. പഠിപ്പിച്ച് പഠിപ്പിച്ച് എങ്ങനെ ഒന്നാം കൽപ്പന ലംഘിക്കാമെന്ന് ആദ്യം തെളിയിച്ചു. മനസ്സിലായില്ലേ? നോക്കണം, 10 റോമൻ ചക്രവർത്തിമാർ നമ്മെക്കൊണ്ട് പിടിച്ച് ചുണ്ണാമ്പ് ചൂളയിലിട്ട് കത്തിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അതിനകത്ത് നിന്ന് അതിജീവിച്ചു വന്നവനെ അതിലും വിലൊരു മുഖം വെച്ച് ഒതുക്കിക്കളഞ്ഞു. അതാണ് മുമ്പ് പറഞ്ഞ വിഗ്രഹാരാധന. ഞാൻ അതിൽ പരം വിശദം കൊടുക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഈ മുമ്പ് പറഞ്ഞ ഗീവർഗീസ് പുണ്യാളനെ വണങ്ങുന്ന മുമ്പത്തെ ആരാധന ഞാൻ വിട്ടേ, ആ പദം കയറ്റി ദയവായിട്ട് ഉത്തരം പറയാതിരിക്കരുത്. ഞാനിനി ഇവർ വിഗ്രഹാരാധകരെന്ന് പറയില്ല, വണക്കം ഒന്നേ പറയത്തുള്ളൂ. അങ്ങനെ ആ പദം വഴി രക്ഷപ്പെടണ്ട. ആ അതൊക്കെ എനിക്കറിയാം, അത് വേണ്ട. അതുകൊണ്ട് ഈ ഗീവർഗീസ് പുണ്യാളനെ വണങ്ങാൻ അപ്പോസ്തലന്മാരോ അല്ലെങ്കിൽ അത്ര ഒരു രീതി, കാരണം അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്, ക്ഷേമമുള്ള മനുഷ്യനായി, പക്ഷിയായി, നാൽക്കാലിയായി, ഇഴജാതിയായി ഇങ്ങനെ നിൽക്കുന്ന ഒരു രൂപമാണ്. ഇതിനെ വണങ്ങാൻ കാത്തലിസിസത്തിന് കഴിയുന്ന എന്തുകൊണ്ട്? അതിന് സ്ലീഹ പാരമ്പര്യത്തിൻ്റെ പിൻബലമുണ്ടോ? വേദപുസ്തകത്തിൽ ഇത്രയുള്ള നിസാരം പറഞ്ഞ ന്യൂ ടെസ്റ്റമെൻറ്റിൽ എവിടെയെങ്കിലും ഇങ്ങനൊരു സംഭവമുണ്ടോ? സ്ത്രീകന്മാരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചെയ്ത 100 കാര്യവും ബൈബിളില്ലെന്ന് പറയാനാണ് ഞങ്ങളീ നിൽക്കുന്നത്. ഒരു കാര്യമെങ്കിലും ഉണ്ടെന്നൊന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ ചാരിതാർത്ഥ്യം ഉണ്ടായേനെ. ഇത് മാത്രമൊന്ന് പറയുക. എൻ്റെ ലാസ്റ്റ് ചോദ്യം, ഈ പുണ്യാളനെ വണങ്ങാൻ ഈ രൂപത്തെ, ഏറ്റവും ബൈബിൾ ചിന്തയെ കടകവിപരീത റോമാലേഖനത്തെ അട്ടിമറിക്കുന്ന, റോമാലേഖന ചിന്തയെ പൗലോസ് എന്ന സ്ലീഹയുടെ വാക്കിനെ അട്ടിമറിക്കുന്ന ഈ രൂപത്തെ വണങ്ങാൻ എന്ത് നിയോഗമാണ് നിങ്ങൾക്കുള്ളത്? ഏത് സ്ലീഹയാണ് നിങ്ങൾക്ക് അതിന് അധികാരം തന്നത്? ഏത് പുസ്തകത്തിലാണ് അതേക്കുറിച്ച് പറഞ്ഞത്? ഒന്ന് വ്യക്തമാക്കാം. എതിരെ പറഞ്ഞു ഞാൻ വീണ്ടും തരാം, ഇതിനകത്തും തന്നെ തരാം, ഇവരുടെ പുസ്തകങ്ങളെയും തരാം. ആ വണക്കം. ഓക്കെ സ്നേഹിതരെ, കാലോചിതമായ നിയമനിർമ്മാണ ഭേദഗതികളും ഇംപ്ലിമെൻറ്റേഷനും അതിനുള്ള അധികാരം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈശോ അപ്പസ്തോലന്മാരെ അയക്കുന്നത്. അതാണ് ചിരിക്കേണ്ട കാരണങ്ങളുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള തിരുവചനങ്ങളിൽ കൊടുക്കുന്ന ഒരു അധികാരത്തിൻ്റെ ഒരു വശത്തെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ക്രൈസ്തവ സമൂഹത്തിൽ വരുന്നവർക്ക് പരിച്ഛേദനം വേണോ വേണ്ടയോ? ഈശോ എന്തെങ്കിലും പറഞ്ഞോ? യേശു ക്രിസ്തു പറഞ്ഞതാണല്ലോ നമ്മൾ അനുവർത്തിക്കുന്നത്. ഈശോ മിശ എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നുവോ? ഒന്നും പറയട്ടെ, അത് പറയട്ടെ, പോയി എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കാം, അടങ്ങണ്ട അവസരപ്പച്ച. അതായത് ഈശോ മിശ യാതൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടുന്ന് ലൂക്കാ 2:21 തിരുവചനങ്ങളിൽ 8-ാം ദിവസം പരിച്ഛേദനത്തെ വിധേയമാക്കപ്പെടുകയും ചെയ്തു. അത് പാരമ്പര്യ വിശ്വാസം, അവിടെ കിടക്കട്ടെ, അത് വേറൊരു വിഷയത്തിൽ വരുന്നതാണ്. എന്നാൽ പോലും പരിച്ഛേദനം സ്വീകരിച്ചിട്ടുണ്ട്.
പക്ഷേ ക്രൈസ്തവ സമൂഹത്തിലേക്ക് വരുന്ന ആളുകൾ പരിച്ഛേദനം സ്വീകരിക്കണമോ സ്വീകരിക്കണമോ ഒരു തർക്കം, ആ തർക്കം ഉണ്ടാകുമ്പോഴാണ് തീരുമാനത്തിന് പ്രസക്തി. നമ്മൾ അപ്പസ്തോലന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ കാരണമാണ്, അപ്പസ്തോലന്മാർ പറയാനുണ്ടായ കാരണം എന്താ? ധീരനായി നടന്ന് നാട് മുഴുവൻ ധാരാളം സഭകളുണ്ടാക്കി എന്ന് പറയപ്പെടുന്ന സാക്ഷാൽ പൗലോസ് അങ്ങനെ ചെയ്തിരിക്കുന്നയാൾ, സഭാത്മക പ്രബോധനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവരത്തെ നയിക്കാൻ വേണ്ടി തൻ്റെ ആയുസ് മുഴുവൻ സമർപ്പിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ അദ്ദേഹം വേണ്ടോ പറഞ്ഞു പരിച്ഛേദനം ആവശ്യമില്ല. എന്നാൽ യേശുവിൻ്റെ അപ്പസ്തോലന്മാരായി കൂട്ടത്തിൽ നടന്ന യാക്കോബ് അടക്കമുള്ള ആളുകൾ അതല്ല പരിശോധന സ്വീകരിച്ച് ക്രൈസ്തവനാകാവൂ എന്ന് തർക്കമായി. ഈ ഒരു തർക്കം വരുമ്പോഴാണ് കൂട്ടായ്മയിലെ യഥാർത്ഥ വശം കണ്ടുപിടിക്കേണ്ടതിൻ്റെ ആവശ്യകത അവിടെ ഉരുത്തിരിയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അപ്പസ്തോല പ്രവൃത്തി 15-ാം അധ്യായത്തിലൊരു സൂനകദോസ് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ അന്ന് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും അടങ്ങുന്ന സഭാപണ്ഡിതന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരെടുത്തൊരു തീരുമാനം ആ സഭയുടെ നിയമമായി മാറി. അങ്ങനെയാണ് ഈ പുതിയ ഈ പുസ്തകത്തിൽ അപ്പസ്തോലന്മാർ നമുക്ക് നിർദ്ദേശമായി തരുന്നത്. അതിൻ്റെ അർത്ഥം അവരുടെ കാലം കഴിയുമ്പോൾ ഇത് അവസാനിപ്പിച്ചു എന്നല്ല, അത് യുഗാന്തം വരെയും തുടരുന്നൊരു കാലമാണ്. വിഗ്രഹാരാധന പറഞ്ഞില്ല, പിന്നെയും വിഗ്രഹാരാധനയിലേക്കാണ് വരുന്നത്. അത് അതായത് കാലോചിതമായി ഒരു പക്ഷേ, ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് യേശു ക്രിസ്തുവിനെ രക്ഷകരനാഥനുമായി സ്വീകരിക്കാനോ വിശ്വസിക്കാനോ എനിക്കങ്ങനെ രൂപം കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, ഒരു നിർബന്ധവുമില്ല. അതായത് ഗീവർഗീസിൻ്റെ രൂപമുണ്ടാക്കാൻ അപ്പസ്തോലന്മാർ പറഞ്ഞോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് അതല്ലേ പറഞ്ഞത്, പിൽക്കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ആലോചനകളാണ്. അപ്പസ്തോലൻ പറഞ്ഞിട്ടില്ല, അപ്പസ്തോലൻ കാലോചിതമായി തീരുമാനം ഉണ്ടാക്കില്ല, അതല്ലേ അപ്പസ്തോലൻ പറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പസ്തോലൻ്റെ പിന്തുടർച്ചക്കാരാകുന്നവരാണല്ലോ അവരെ കുറിച്ചാണ് നമ്മൾ സംഭാഷണം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അപ്പസ്തോലിക സ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 12 അപ്പസ്തോലന്മാർക്ക് പുറമേ ഉണ്ടായ അപ്പസ്തോലന്മാരെക്കുറിച്ച് ദൈവവചന ഗ്രന്ഥം പറഞ്ഞിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ ഈ അപ്പസ്തോല പൈതൃകം അവിടെ നിൽക്കാനുള്ളതല്ല, അത് യുഗാന്തി വരെയും തുടരാനുള്ളത്. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ തിരുവല്ലായിലെ ഒരു യോഹന്നാൻ, KP യോഹന്നാൻ എന്ന് പറഞ്ഞ ഒരു നല്ല ഒരു സുവിശേഷകൻ, അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ കൊച്ചു വയസ്സ് മുതലേ ടെലിവിഷനിൽ അല്ല ഈ റേഡിയോയിലെ സിലോൺ റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിൻ്റെതായ സുവിശേഷ പ്രസംഗം. നല്ല രീതിയിൽ ആരെയും കുറ്റം പറഞ്ഞൊന്നുമില്ല, വളരെ നല്ല രീതിയിൽ സുവിശേഷം പ്രസംഗിച്ച് പോയ ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു അപ്പസ്തോലിക പൈതൃകത്തിലേക്ക് കടന്നു വരാൻ പാകത്തിന് മൂന്ന് ബിഷപ്പുമാർ മറ്റു സഭകളിൽ നിന്ന് വിളിച്ച് കൈവപ്പ് മേടിച്ച് അദ്ദേഹം ആ പദവിയിലേക്ക് വന്നു. അതിൻ്റെ വാസ്തവികതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല, എന്തു ആയിക്കോട്ടെ. ആ ഒരു നിലപാടുണ്ടാകാൻ കാര്യം, ഒരു കാലം മുഴുവൻ പെന്തക്കോസ്റ്റൽ പ്രബോധനം നടത്തിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം അതിലെന്തോ കാരണമുണ്ടേ എന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെയാണ് ഈ ഒരു തീരുമാനം എടുത്തേക്കുന്നത്. അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സഹോദര, ഈ അത് ഇത് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഈ അപ്പസ്തോലിക പൈതൃകത്തിൻ്റെ പിന്തുടർച്ചയെന്ന് കൈവപ്പിലൂടി പരമ്പരാഗതമായി യുഗാന്ത്യം വരെയും വരേണ്ടതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന അപ്പസ്തോലൻ പത്രാനുസ്ഥാനത്തെക്കുറിച്ച് ബൈബിളിൽ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1 തിമോത്തി 3:1 മുതൽ വചനങ്ങളിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പം ചോദിക്കുക, അവർ പെണ്ണ് കെട്ടാവായിരുന്നു പറഞ്ഞു, അത് പെണ്ണ് കെട്ടാവായിരുന്നതും ആകാതിരിക്കുന്നു, അത് പിന്നത്തെ തീരുമാനമാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന ആളുകൾ, ഈ പറയപ്പെടുന്ന പിൻകാലത്ത് വരുന്ന അപ്പസ്തോലന്മാർ പിന്തുടർച്ചക്കാരായതുകൊണ്ട് കാലാകാലങ്ങളിൽ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും തീരുമാനിക്കാനും അവകാശമുണ്ട്. അത് ഏത് രേഖയിലാണ് അങ്ങനെ തീരുമാനമെടുത്തെന്ന് ഇപ്പോൾ എൻ്റെ ഈ രേഖകളില്ല. അതുണ്ടായിട്ടുണ്ടാവും. കാരണം ഈ സഭ എന്ന് പറയുന്നത് ലോകത്തിൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അതായത് പെന്തക്കോസ്റ്റൽ വിഭാഗത്തിൽ തന്നെ എത്രയോ പേര് ഭിന്നിച്ച് സഭകളുണ്ടാകുന്നുണ്ട്. അഭിപ്രായം ഇത് മനുഷ്യനാണ്, ഈ ലോകത്തിൽ. അതുകൊണ്ട് ഈശോ മിശിഹ എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്ത് ഏൽപ്പിച്ചു തന്നത്? സഭ ലോകത്തിലാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തിൽ പ്രവർത്തിക്കുന്നതോടത്തോളം കാലം സാധാരണക്കാരായ എന്നെ പോലൊക്കെയുള്ള പാവപ്പെട്ട മനുഷ്യരാണ് ഇതിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ചോദ്യങ്ങളുണ്ടാകും, സംശയങ്ങളുണ്ടാകും, കാലോചിതമായ വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ എന്നെ നയിക്കേണ്ടതിലേക്കാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അതൊരുപക്ഷെ രണ്ട് വ്യക്തികൾ മാർപ്പാപ്പമാരായിരുന്നു എന്ന് മത്സരിച്ചിട്ടുണ്ടാവും, എനിക്ക് അധികാരമാണ്. ഇപ്പോൾ പൗലോസ് തന്നെ, പൗലോസ് ആണോ ഭരണ മറ്റേ അപ്പോളോസ് ആണോ എന്നുള്ള തർക്കം ഉണ്ടായിട്ടില്ലേ സഭയിൽ? അതുണ്ടാകരുത് എന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെയും ഈ തർക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അത് മനുഷ്യനായതുകൊണ്ടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഏത് കാര്യത്തിനും ഇത് സിംഹാസനത്തിനും പോരുണ്ടാകാം. അത് അന്നത്തെ കാലത്ത്
ഈശോ മിശിഹ പത്രോസിനെ നിയോഗപ്പെടുത്തുമ്പോൾ അവനെ നായകനായിട്ടല്ല, സഭയുടെ തലയെന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുക. തല ഈശോ മിശിഹ ആണെന്ന് പറഞ്ഞു, സഭാ ശരീരത്തിൻ്റെ തലവനും തലയും രണ്ടും രണ്ടാണ്. തലവൻ എന്ന് പറഞ്ഞാൽ ലീഡർ എന്ന് മാത്രമാണ്. തുല്യ പദവിയിലുള്ളവരിൽ നേതൃത്വം അത്ര അതിനകത്ത് കാര്യമുള്ളൂ. ആ രീതിയിലാണെങ്കിൽ അവർ എടുക്കുന്ന തീരുമാനത്തെ അനുസരിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് മാത്രമല്ല, പക്ഷെ ഏത് തീരുമാനത്തിലാണ് ഗീവറീസിൻ്റെ രൂപം വെക്കണമെന്ന് പറയുന്നത് എന്നോട് ചോദിച്ചാൽ എൻ്റെ അധികാരി രേഖയില്ല. ഇത് മൂന്നാമത്തെ ചോദ്യമാണോ അതോ? അല്ല, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മറുപടി കഴിഞ്ഞ ചോദ്യം, അതിൻ്റെ എൻഡിങ്ങിലാണ് ചോദ്യം വരുന്നത്. വളരെ ബോധപൂർവം ഗീവറീസ് പുണ്യാളൻ്റെ പേര് അവസാനം ഒന്ന് പറഞ്ഞു. എൻ്റെ പ്രധാന ചോദ്യം അവിടെ ആയിരുന്നു. അതിലെ കാര്യം ഈ സാറെടുത്ത് തന്നെ എടുക്കാം. ഫസ്റ്റ് സുന്നവദോസ് റിപ്പോർട്ട് ഞാൻ വായിക്കുകയാണ്. സാറ് പറഞ്ഞ അപ്പോസ്തലപ്രവൃത്തി 15:19 മുതൽ അവിടെ, ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, കണ്ടോ സുന്നദോസിലെ ആദ്യത്തെ വാക്ക, അതാ ഏഴാം സാർവത്രിക സുന്നദോസ് അങ്ങ് തള്ളി. ഒന്നാം സുന്നദോസ് തള്ളിക്കളഞ്ഞിട്ട് ഏഴാം സുന്നദോസിൽ പുനഃസ്ഥാപിച്ചവരെ കുറിച്ച് എന്തെന്നാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്തോ സ്ലീഹ പാരമ്പര്യ? ഒന്നാം സുന്നദോസ് നിങ്ങൾ പറഞ്ഞു യാക്കോബ് അധ്യക്ഷനാണ്, അപ്പോസ്തലപ്രവൃത്തി 15:15. ഒന്നാം സുന്നദോസിലെ ആദ്യത്തെ തീരുമാനമാ വിഗ്രഹമാലിന്യങ്ങൾ. അത് ഏഴാം സുന്നദോസ് കൂടിയിട്ട് പുനഃസ്ഥാപിച്ചു, വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് പറയാം, കാലാകാലങ്ങളിൽ ഇവരിങ്ങനെ ഇത് മാറ്റിക്കൊണ്ടിരുന്ന അവസാനം മുമ്പ് പറഞ്ഞ പോലെ ഈ പുസ്തകമായിട്ട് ഒരു ബന്ധമില്ലാതെ ഇന്നെത്തി. ഇതാണ് ദുര്യോഗം. ഇത് തലമുറ നിങ്ങളോട് ചോദിക്കുകയാണ്. ബ്രസീലിൽ ഏറ്റവും വലിയ ശക്തിയായിരുന്നു കാത്തലിക്സ്. ഇന്നവിടുത്തെ സ്ഥിതി എന്താ? ഇന്നവിടുത്തെ സ്ഥിതി എന്താ? എന്താ കാര്യം? ഈ ഡിബേറ്റ് നടത്തരുതെന്ന് പലരും പറഞ്ഞു. ഇതിൻ്റെ പ്രയോജനം ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് നടത്തുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് നടത്തുന്നത്. എൻ്റെ ഇൻബോക്സിലൊക്കെ ധാരാളം ദൈവ സഹോദരങ്ങൾ ഈ സത്യാന്വേഷികളായിട്ടുണ്ട്. വ്യക്തമായ പദ്ധതി ഞങ്ങൾക്കുണ്ട്, ഇതൊരു ശുശ്രൂഷയാണ്. എന്താ പറയാൻ കാരണം? തലമുറ നിങ്ങളോട് ചോദിക്കും ഇതെങ്ങനെ ഇതിനകത്ത് വന്നു. ബൈബിള് വായിക്ക്, തിരുവെടുത്ത് വായിക്കാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചോദ്യം ഉരുത്തിരിയും. അടുത്ത ഇത്തരം ഒരു കാര്യം സാറ് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു മെത്രാനുണ്ട് അധ്യക്ഷൻ. മെത്രാനൊന്നും ഇല്ല ബൈബിളിൽ. മെട്രാ എന്താ ഇത്? മെത്രാന്ന പദം വന്നിവിടുന്ന ഒരു മെട്രോപൊലീസിലിരിക്കുന്ന പാസ്റ്ററെയാണ് മെത്രാനെന്ന് പറഞ്ഞു വന്നത്. ആ അങ്ങനെയാണ് പറഞ്ഞ. മെത്രാനൊന്നും ഇല്ല ബൈബിളിൽ. ബിഷപ്പുണ്ട് അധ്യക്ഷൻ, ആ എപ്പിസ്കോപ്പായി ഉണ്ട് അധ്യക്ഷൻ. അത് ഈ കാണുന്ന സംഭവമല്ല. ഇത് ബാബിലുന്യമാണ്, റോമൻ പാഗനിസമാണ്. മനസ്സിലായോ? ഇവർ ഞാൻ പറഞ്ഞ ഒരിക്കലും അഹരോന്യ പൗരോഹിത്യത്തിൻ്റെ വേഷവിധാനമല്ല ഇവർ കൊണ്ടുനടക്കുന്നത്. പിന്നെ യേശു പഠിപ്പിച്ച മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യമാണോ? അതിൻ്റെ പിന്മുറക്കാരാണോ? അതുമല്ല. പിന്നെ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ഇവർക്ക് എന്തേ പറയാൻ ബുദ്ധിമുട്ട്? പത്രോസ് കൊടുത്താണോ? ഇത് റോമൻ മതവും ബാബിലോന്യ മതവും ചേർത്ത് വിളക്കിയ സാധനമാണ്. ദയവായി ആ സത്യം മനസ്സിലാക്കിയ സഹോദരങ്ങൾ, ഒരിക്കലും സ്ത്രീകന്മാർ പഠിപ്പിച്ചല്ല, ഘട്ടം ഘട്ടമായിട്ട് ഇവർക്ക് സമ്മതിക്കട്ടെ. ഇനി നമ്മളിത് കേട്ടെന്തൊക്കെയാണ്? ആദ്യമേ പറഞ്ഞു മാർപ്പാപ്പ എന്ന് ബൈബിളിലില്ല. അടുത്ത പറഞ്ഞു ഈ സംശയങ്ങൾ വരുന്ന ഘട്ടത്തിൽ ഇങ്ങനെ തിരുത്തും, തിരുത്തി തിരുത്തി പോയി അവസാനം അവിടുന്ന് പുറത്തു ചാടും, പുറത്തു ചാടിയിരിക്കുന്നു. ഈ ദുര്യോഗമാണ്. അടുത്ത ബൈബിൾ വളരെ കർശനമായിട്ട് പറയുകയാണ് അധ്യക്ഷൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കട്ടെ. കാരണം അന്ന് ബഹുഭാര്യത്വമൊക്കെ ഉള്ള കാലത്താണ് ഇങ്ങനെയുള്ളവരെ ചെയ്യരുതെന്ന് ഒരർത്ഥമുണ്ട്. സത്യ എന്ന് പറഞ്ഞ് ഞാൻ മുമ്പേ പറഞ്ഞ ഇവർ പറഞ്ഞ പാതി ഭാഗത്തോട് യോജിക്കുന്നു. ഒരുത്തൻ വിവാഹം കഴിക്കാതിരിക്കുന്നതിനെ ഒരിക്കലും ബൈബിൾ എതിർക്കുകയില്ല. വിവാഹം കഴിക്കാതിരിക്കുന്ന അവൻ്റെ സ്വാതന്ത്ര്യം. അങ്ങനെ എത്ര ദൈവദാസന്മാരുണ്ട്, നിരവധി ദിവസന്മാർ വിവാഹം കഴിക്കുന്നത് തന്നെ മോശപ്പെട്ട കാര്യമാണോ? ആണോ? ഞാൻ പറയാറുണ്ട് സന്യാസിയേക്കാൾ കഠിന ജീവിതമാണ് കല്യാണം കഴിച്ചവൻ്റെ. സ്കൂബിയുടെ വായത് 3 ഐടി ചെല്ലുമ്പോഴേക്ക് അപ്പന് കുഴമ്പ്, അമ്മയ്ക്ക് ഷുഗറിൻ്റെ മരുന്ന്. സന്യാസിക്ക് ഇതുവല്ലോ ഉണ്ടോ? ആ അതുകൊണ്ടാണിത് ഉദ്ധൻ പണ്ട് പറഞ്ഞുള്ള മഹായാനമായത്. കഷ്ടപ്പെട്ട ജീവിതമാണ്, ത്യാഗത്തിൻ്റെ ജീവിതം. എന്നാൽ കർശനമായി പുരോഹിതന്മാർക്ക് വിവാഹം സ്വന്ത മനസാക്ഷിയിൽ ചൂടുവച്ചവരായി വിവാഹം വിലക്കുന്നവർ എഴുന്നേൽക്കുവെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. സിലബസിയെ അടിച്ചേൽപ്പിച്ചു. ഈ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, ബഹുമാന്യനായ ഡോക്ടർ കെ പി ഒന്നാൻ്റെ കാര്യമാണ്. അദ്ദേഹത്തോട് നമുക്കും ആദരവുള്ളൊരു കാലഘട്ടമുണ്ട്. അദ്ദേഹം ഇങ്ങനെ പോയതിലും നമുക്ക് പ്രശ്നമുള്ള ഒരാളല്ല, അതിലൊന്നും ഒരു പ്രശ്നമല്ല. എന്നാൽ അതിലൊരു കാര്യമുള്ളത്, ലോകത്തെവിടെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു സാധാരണ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് ബിഷപ്പായത് കേട്ടിട്ടുണ്ടോ? അതൊരു റെക്കോർഡാണ്. ഒന്നുകൂടെ പറയാം, ലോകത്തിൽ വിവാഹം കഴിച്ച ഒരേ ഒരു മെത്രാ പോലീസ് അദ്ദേഹമാണ് ലോകത്ത്. വേറെ അങ്ങില്ല, അത് ലോകത്ത്. അത് രണ്ട് റെക്കോർഡാണ്. ആ മനസ്സിലാക്കിക്കോണം, അത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാക്കി.
അടുത്തൊരു കാര്യം കൂടി പറഞ്ഞ് ആ ഭാഗം അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യാൻ ആഗ്രഹമില്ല. അപ്പോസ്തോലിക സഭയിലേക്ക് അദ്ദേഹം വന്നെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാണ് എൻ്റെ മനസ്സിലേക്ക്. അദ്ദേഹം ഒരു പ്രിലിമിനറി ഗോസ്പൽ പറയുന്ന ആളായിരുന്നു, ഒരു തിയോളജിക്കൽ കോൺട്രിബ്യൂഷനൊന്നും കൊടുത്ത ആളല്ല. എന്താ അദ്ദേഹത്തിൻ്റെ തിയോളജിക്കൽ കോൺട്രിബ്യൂഷൻ? അച്ചായ കുടിക്കരുത്, ഇങ്ങനെയൊക്കെ ഉള്ള നല്ല കൃതികളാണ്, തെറ്റാന്നൊന്നുമല്ല. അല്ല സ്കോളർലി വർക്കൊന്നും ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ഒരാളല്ലെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കും. ആ പുസ്തകങ്ങൾ തന്നെ എങ്ങനെയൊക്കെ പിറവി കൊണ്ടുവന്ന് മാത്യു പാലത്തിങ്കലോടും പി എസ് ചെറിയാനോടൊക്കെ ചോദിച്ചാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും. അത് പോട്ടെ, അത് ഞാൻ വിടുന്നു. അത്തരം കാര്യങ്ങൾ ഈ ജത്തിരിവല്ലോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും, അത് പോട്ടെ, ഞാൻ അക്കാര്യം വിടുന്നു. ഞാനിത് പബ്ലിക്കായിട്ടല്ലേ പറഞ്ഞത്, ലൈവ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. പറയട്ടെ പ്രിയപ്പെട്ടെ ഒരു കാര്യം, ഇവർ അപ്പോസ്തലിക പാരമ്പര്യത്തിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വത്ത് സമ്പാദിക്കാൻ സൂക്ഷിക്കാൻ ഇന്ത്യയിലെ സ്ഥിതിവിശേഷത്തിൽ ഇത് വേണമെന്ന്. അത് വേറൊരു കള്ളവാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകളിലൊന്നും അങ്ങനെ എഴുതി വെച്ചിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം തന്നെ അന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ ഇടക്കാണ്, പോട്ടെ. അപ്പോൾ ഇത് അദ്ദേഹം ഒരു ചർച്ചാ വിഷയമല്ല, അതേ അടുത്ത ചോദ്യം. അവരുടെ ഓർഡിനേഷൻ ഇവർ അംഗീകരിക്കുന്നില്ല, ഇല്ല. ശ്രദ്ധിക്കേ, അദ്ദേഹം പറഞ്ഞു പറയാം, ശ്രദ്ധിച്ചേ, അദ്ദേഹം എന്ന് ഇത് സ്വീകരിച്ചോ അന്നത്തെ സൺഡേ ശാലോം ബെന്നി പുന്നത്തറയുടെ പത്രാധിപ ലേഖനം മൊത്തം കേട്ടോ, അന്നത്തെ ഇന്ത്യ ടുഡേയിലെ വാക്കയോ ആ പ്രധാന വാർത്ത, സംഘർഷം വിതച്ച മെത്രാഭിഷേകം, മനസ്സിലായല്ലോ. അന്ന് ബെന്നി പുന്നത്തറയുടെ ശാലയൻ ടൈംസിലെ വാർത്ത, പെന്തക്കോസഭകൾ മടങ്ങി വരവിൻ്റെ പാതയിൽ. ബെന്നി പുന്നത്തറ ആരാ വേണേ പറയാൻ ഔദ്യോഗികമായിട്ടില്ല, ഇല്ലെങ്കിൽ പോപ്പ് ശാസിക്കണം ഇത്രയൊക്കെ എഴുതുന്നതിന്. അത് വേണ്ടേ. വേറൊരു കാര്യം കൂടെ ദയവായി ദൈവമക്കൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവരിൽ ഒരാൾക്ക് മറ്റൊരു സ്ഥലത്ത് ഒരു കത്തോലിക്ക വിശ്വാസി കെട്ടും കെട്ടി ശബരിമലയിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റങ്ങനൊരു കർത്തവ്യം ചെയ്താൽ അവരത് മത സൗഹാർദ്ദത്തിൻ്റെ ഭാഗമായിട്ടേ കാണുള്ളൂ, ഒരു പ്രശ്നം അതിനകത്ത് കാണുന്നില്ല. അങ്ങനെയൊക്കെ നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, ഒരു വിധത്തിലില്ല. അതുകൊണ്ട് തിരുവാതിരകളി ഈ പരിപാടി എല്ലാം ഉണ്ട്, ഗുരുവായൂർ നമസ്കാരം ഇതെല്ലാം ചെയ്യും, ഒരു വിഷയമില്ല. പക്ഷേ ഒരാൾ ഏതെങ്കിലും വിധത്തിൽ സ്നാനപ്പെട്ടു എന്ന് കേട്ടാൽ ആത്മഹത്യയ്ക്കും. ഏറ്റവും അപമാനകരമായൊരു കാര്യമല്ലേ ഇത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അതെന്താ ഇങ്ങനെ ഒന്നിക്കണം ഒന്നിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ബൈബിളിലേക്ക് മടങ്ങ്, റിട്ടേൺ ടു ക്രൈസ്റ്റ്, റിട്ടേൺ ടു ഗോഡ്സ് വേ. ആ വചനം എന്താ പറയുന്നത്? ഇവർ പറഞ്ഞു കർത്താവ് ഇതിനെല്ലാത്തിനും മറുപടി പറഞ്ഞില്ലെന്ന്. വളരെ തെറ്റാ, വചനത്തെ നിങ്ങൾ നിഷേധിക്കരുത്. എന്താ മത്തായിയുടെ സുവിശേഷം 28:19 അവൻ്റെ കമാൻഡ്മെൻ്റ് എന്താ? നിങ്ങൾ പുറപ്പെട്ട് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം സകല ജാതികളെ അഭ്യസിപ്പിച്ച് ശിഷ്യരാക്കണം. പുതിയത് പഠിപ്പിക്കരുത്, പുതിയതൊന്നും പാടില്ല. എങ്ങനെയുള്ള ടീച്ചിങ്സ്? യേശുവും അപ്പോസ്തലന്മാർ. ഇവിടെ ആൾ ഉദ്ദേശിച്ചു ഈ പരിച്ഛേദനയെക്കുറിച്ച് സംശയം ഉണ്ടായത് ആർക്കാ? പിൽക്കാലത്ത്. ആ സംശയത്തിന് ആരെയാണ് കർത്താവ് മറുപടി പറയാനെടുത്തെ? നമുക്ക് തന്നെ അറിയാം, ഈ സഭ എന്ന് പറയുന്നത് പൗലൂസിന് കിട്ടിയ ഒരു വെളിപ്പാടിൻ്റെ കൂടി ഭാഗമാണ്. പത്രോസിനൊരു വെളിപ്പാട് കിട്ടി, പൗലൂസിനും കിട്ടിയ വെളിപ്പാടുകളുടെ സംയോഗമാണ്. അതാ പൗലൂസ് പറഞ്ഞത്, എനിക്ക് വെളിപ്പാടിനാൽ ലഭിച്ച ഒരു അരുളപ്പാടിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഒരു വസ്തുത അറിയാമല്ലോ, അത് ഞാൻ വെളിവാക്കുക, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതാ. എന്നിട്ട് ആ രീതിക്ക് യോഗ്യമാകാത്ത വിധം പത്രോസ് പോയി. ആദ്യത്തെ പോപ്പിൻ്റെ ഒരു ചീപ്പ് ഏർപ്പാടായി പോയത്. എന്താ ഇതേ? ആ ഉഗ്രവാദമുണ്ടായിട്ട് അഭിമുഖമായി പൗലൂസ് വന്നിച്ച് പറഞ്ഞേ, എതിർത്ത് എന്നുവെച്ച് പറഞ്ഞു, യഹൂദനായ നീ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു മര്യാദ, ഇവിടെ വരുമ്പോൾ ഈ ഒരു മര്യാദ, ഇതൊക്കെ മോശമല്ലേ എന്ന് ചോദിച്ചു. അല്ലാതെ ആരെ മുറിവേൽപ്പിക്കാതൊന്നുമല്ല, ശരിക്കും അങ്ങ് മുറിവേൽപ്പിച്ചു. എന്താ കാര്യം എന്നറിയണ്ടേ? അതിനൊരു കാരണമുണ്ട്, ഞങ്ങളൊക്കെ ഈ മുറിവേൽപ്പിക്കുന്നു എന്ന് തോന്നി അതിനൊരു കാരണമുണ്ട്. പത്രോസിൻ്റെ അമ്മാവിയമ്മയെ യേശു സൗഖ്യമാക്കി. കടലിൻ മീതെ നടക്കുമ്പോൾ പുള്ളി ഇങ്ങനെ ആർത്ത് വിളിച്ചു, അഞ്ചപ്പം മേടിച്ച് ഭക്ഷിച്ചു. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരാളാണ് പത്രോസ്. പക്ഷേ രക്ഷിക്കപ്പെടേണ്ട അന്ന് പൗലൂസിന് കിട്ടിയത് തീർകനം അടിച്ച് കണ്ണിൻ്റെ ഫ്യൂസം കളഞ്ഞു. അടുത്ത ദിവസം പോയിട്ട് മരുഭൂമി കിടന്നു പലവട്ടം പട്ടിണി ഉറക്കിളപ്പ് കഷ്ടപ്പാട് കടലിലെ ആപത്ത്. ആ മനുഷ്യന് ഈ തിരുവചനം ആരെങ്കിലും നിരാകരിക്കുന്ന കണ്ടാൽ അകത്തൊരാവേശം ഇരതല്ലും, അവൻ്റെ സിരാനരമ്പുകളെ ചൂടുപിടിച്ചിട്ട് കർശനമായി തർജ്ജനം ചെയ്യും, ശാസിക്കും. ആ കേവാവിൽ കുറ്റം കാണിക്കാൽ അഭിമുഖമായി എതിർത്തു തന്നു. ഇതിലേത് പാരമ്പര്യത്തെയും പിന്തുടരണം? ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഞങ്ങൾ പൗലൂസ് പറഞ്ഞാണ് ശരി. കുറ്റം കണ്ടപ്പോൾ അഭിമുഖമായി എതിർത്തു നിന്നു. അടുത്തൊരു കാര്യം കൂടി, ഒരു ഇൻവാലിബിലിറ്റിയില്ല. സാറ് ചോദ്യം ചോദിച്ചല്ലോ, രണ്ട് പോപ്പ് നിൽക്കുകയാണ് ഈ പോപ്പിൽ. അപ്പോൾ അദ്ദേഹം അതിന് പറയുന്നത് വേറൊരു കാര്യമാണ്, ഞങ്ങളാരും ഞങ്ങളുടെ സഭ ഈ പ്രസ്ഥാനം തിരുസഭയാന്ന് പഠിപ്പിക്കുന്നില്ല. ചില ധാരണപ്പശക, മനസ്സിലായില്ലേ? ഞങ്ങൾ ഈ പ്രസ്ഥാനം അപ്പോസ്തലന്മാരുടെ കാലം മുതൽ ഇങ്ങനെ കൈവിട്ട് വന്നവരാണല്ലോ പഠിപ്പിക്കൽ. എനിക്ക് പെന്തക്കോസ്തലിസത്തിൻ്റെ ആ തിയോളജി അറിയാത്തതുകൊണ്ടാണ്. ദയവായിട്ട് അങ്ങനെ ധരിക്കരുത്, മനസ്സിലായില്ലേ? ഇത് ഞങ്ങൾ പറയാം, തെറ്റുപറ്റുന്ന മനുഷ്യൻ തെറ്റുപറ്റാത്ത ദൈവത്തെ ആരാധിക്കാൻ കൂടിയിരിക്കുന്ന കൂട്ടമാണ്, അതുമാത്രമാണ്, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത കാര്യം,
ഈ പറഞ്ഞ കാര്യത്തിൽ ഇവർ പറയുന്നതനുസരിച്ച് ഈ സഭ എന്നത് അതാണെന്ന് വിശ്വസിക്കുന്ന രണ്ട് ഗ്രൂപ്പേ ലോകത്തുള്ളൂ. ഒന്ന് കാത്തലിക്സും രണ്ടാമത് സിലോൺ പെന്തക്കോസ്തുകാരുമാണ്. ഇതാണ് സഭ യേശു സ്ഥാപിച്ചെന്ന് വിശ്വസിക്കുന്ന രണ്ട് കൂട്ടരുണ്ട്. അവർക്ക് ഒത്തിരി സമാനതകളുണ്ട്, അത് വേറെ കാര്യം പോട്ടെ. ബാക്കി ഞങ്ങളൊക്കെ പറയും ഇസ് ആൻ ഓർഗനൈസേഷൻ. അതിനുള്ളതാ ഓർഗനൈസേഷൻ, ഒരു ഫ്രെയിം വെക്കാൻ വേണ്ടി. ഓർഗനൈസേഷൻ ഒത്തിരി കുറ്റമുണ്ട്. നിങ്ങൾ വിമർശിക്കുന്നതിൻ്റെ ഇരട്ടി വിമർശിക്കുന്നവരാ ഫാസ്റ്റ് ജോവിറ്റി അലക്സും ഞാനും ഞങ്ങളെപ്പോലെ നിരവധി ആളുകൾ ഞങ്ങളുടെ ചർച്ചിനെ ഇതിനേക്കാളധികം വിമർശിക്കുന്നവരാണ്. അതിൻ്റെ പേര് പ്രതിസന്ധി ഉള്ളവരാണ്, പ്രസ്ഥാനത്തെ വിമർശിക്കുന്ന ഓർഗനൈസേഷനെ. പക്ഷേ ഞങ്ങളുടെ തിയോളജിയിലെ അപാകത നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ അപാകതയല്ല ഞങ്ങൾ പറയുന്നത്. കെട്ടുറപ്പുള്ള വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന അച്ചടക്കത്തിൻ്റെ ഉരുക്കു കോട്ടയാണത്. അതിൽ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളെ. പക്ഷേ ദൈവശാസ്ത്രപരമായിട്ട് വിശുദ്ധ തിരുവെഴുത്തുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഓരോ ദിവസവും എങ്ങനെ വചനത്തിന് വിപരീതമാകാം എന്നതിൽ ഗവേഷണം നടത്തുകയാണ് പുരോഹിതന്മാർ. ഇല്ലാത്ത മരിയോളജി വെറുതെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ദൈവത്തെക്കുറിച്ച് ഏറ്റവും അലീമസമായ പഠിപ്പിക്കൽ കൊണ്ട് അന്തരീക്ഷത്തെ മാറ്റുകയാണ്. ഞാൻ പാപമോചന ചീട്ട് വിറ്റു എത്ര കോടി ഉറുപ്പിയാണുണ്ടാക്കിയത്, അടുത്ത പോപ്പ് വന്ന് തിരുത്തുകയാണ്. നിങ്ങൾ ദയവായി മനസ്സിലാക്കുക, തെറ്റുപറ്റുന്ന മനുഷ്യനെടുക്കുന്ന തീരുമാനമല്ല വലുത്, തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനമാണ് പ്രധാനം. ആ വചനത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇത് മാത്രമാണ് ഞങ്ങളുടെ അപേക്ഷ. അതുകൊണ്ട് എൻ്റെ അടുത്തൊരു ചോദ്യം, ഈ സൃഷ്ടിയെക്കുറിച്ച് എനിക്കിവരെ അഭിപ്രായം കേൾക്കണ്ട. ഞാനിവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കാത്തലിക് പഠിപ്പിക്കൽ, അതിന് പുറത്തിറങ്ങി അവർക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ, പറ്റത്തില്ലല്ലോ. അവരുടെ ചോദ്യം പ്രപഞ്ച സൃഷ്ടി സംബന്ധിച്ച് ഉൽപ്പത്തി തരുന്ന വിശദീകരണം ഇവർ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നുണ്ടോ? അക്ഷരാർത്ഥത്തിൽ വേറെ ചോദ്യമില്ല, കേട്ടല്ലോ. പ്രപഞ്ച സൃഷ്ടി, മനുഷ്യ സൃഷ്ടി, ആദം ഹവുമാർ സൃഷ്ടിക്കപ്പെട്ടത്, ഇതാണോ വിശ്വസിക്കുന്നത്? പരിണാമ സിദ്ധാന്തമാണോ? പ്രിയ സഹോദരങ്ങളെ, ഈ ഇതിനെക്കുറിച്ച് ആധികാരികമായ ഒരു പഠനം ഒരുപക്ഷെ ഇവിടുന്ന് ചോദിച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ടാമത് ഉത്തരം തരാം. കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു എട്ടാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ അറിയാൻ മേലാത്ത കാര്യത്തെക്കുറിച്ച് കയറി അഭിപ്രായം പറയുന്നതാണ് ഏറ്റവും ലോകത്തിലെ വിഡിത്തം. ഇനി ഒരു കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഇന്നത് ഏറ്റവും കൂടുതൽ പരിച്ഛേദനവാദത്തെ തന്നെ തെറ്റിച്ച എതിർത്ത വ്യക്തിയാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ. ശരിയല്ലേ? ശരിയല്ലേ? പരിച്ഛേദനവാദത്തെ ഏറ്റവും കൂടുതൽ പിന്നെ എതിർക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്. അതേ വിശുദ്ധ പൗലോസ് തന്നെ വേറെ സാഹചര്യത്തിൽ ഒരു വ്യക്തി പിന്നെ പരിച്ഛേദനം കൊടുത്ത സംഭവം തിരുവനന്തപുരത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതാ പിന്നെ വചനം അപ്പസ്തോല പ്രവർത്തനം 16:3. അപ്പോൾ ഞാൻ പറയുന്നത് ഒരേ കാര്യം പഠിപ്പിച്ച വ്യക്തി തന്നെ ആ അപ്പസ്തോലൻ വേറെ സാഹചര്യത്തിൽ അത് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം നമ്മൾ പിന്നെ കൃത്യമായിട്ട് പെന്തക്കോസ്റ്റ് സഭകളാണ് ശരി തിയോളജി എന്ന് പറയുന്ന പെന്തക്കോസ്റ്റുകാരുടെ തിയോളജി. ഞാൻ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം, എൻ്റെ അനുഭവമാണ്. ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ കേരളത്തിൽ തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ 100 സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ്. അല്ല, അത് തിയോളജി എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റ് സഹോദരങ്ങൾ എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളാണ് എന്നോട്. ഞാനിവിടെ സംബന്ധിച്ചപ്പോൾ ഞാൻ പെന്തക്കോസ്റ്റ് എനിക്ക് ഒരു വിരോധമില്ല ഇവരോട്, കാരണം എനിക്ക് സ്നേഹമില്ലാതെ അവരോട് കാരണം ഞാൻ പെന്തക്കോസ്റ്റുകാരുടെ വീട്ടിൽ പോയി ഞാൻ കടന്നിട്ടുണ്ട്, ദിവസങ്ങൾ താമസിച്ചിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്തെ മാരായമുട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇത് ലൈവായിട്ട് കാണുന്നുണ്ട്. ആ മനുഷ്യൻ ഒരു സമാധാനം കിട്ടട്ടെ. മാരായമുട്ടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി പ്രസംഗിച്ച് വഴി നിങ്ങളെ പ്രസംഗിച്ച് ഞങ്ങൾ പോയി കിടക്കുന്ന ഒരു പീഡിയത്തിൻ്റെ ഒരു കലക്കടക്കാരൻ ബാബുച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ മനുഷ്യൻ്റെ കട ചെന്നിച്ച് ഞങ്ങൾ അതിൻ്റെ കടയിലടക്കാനായപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഈ കടത്തിനെ ഞങ്ങളൊരു പാമ്പ് മേടിച്ചിട്ട് കിടന്നോട്ടെ എന്ന് ചോദിച്ചു. ആ മനുഷ്യൻ ഞങ്ങളോട് ഇത് അല്പം കഴിയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ വീട്ടിൽ പോയി ബാത്റൂമിലൊക്കെ പോയി വെച്ച് നിങ്ങൾ ഇനി വന്ന് ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യൻ പോയി ഞങ്ങളെ ഒരു അയാളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അയാളുടെ വീടൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു മുറി തുറന്ന് കാണിച്ചു. തുറന്ന് കാണിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞ മറുപടി, നിങ്ങൾ എപ്പോഴൊക്കെ ഇവിടെ വന്നാലും ഈ മുറി നിങ്ങൾക്കായിട്ട് ഇവിടെയുണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഞാൻ വഴിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ പെന്തക്കോസ്തുകാർ കൊണ്ട് തന്നെ കീശ പൈസ കിട്ടുന്ന സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എനിക്ക് അവരോട് ഒരു വിരോധമില്ല, പക്ഷേ അതേ പെന്തക്കോസ്തുകാർ പിന്നെ പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമാണെന്ന് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകൾ എന്നോട് നേരം ഏ
അല്ല, പക്ഷേ അല്ല, എന്നോട് നേരിട്ട് ചോദിച്ചോ, എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. ആ അങ്ങനെയുള്ളവരുണ്ട്. നമ്മൾ 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 പഠിക്കേണ്ടത് അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ ഈ ബ്രദറിൻ്റെ പാസ്റ്ററിൻ്റെ തിയോളജി തൃത്വത്തെക്കുറിച്ചുള്ള സംസാരത്തിൽ നമ്മുടെ സെബാസ്റ്റ്യൻ പൊണ്ണക്കലുമായിട്ടുള്ള സംസാരം ഞാൻ പഠിച്ചു. അതിനകത്ത് ഇത് ഇങ്ങനെ ട്രിനിറ്റി ബാധിക്കുന്നു അല്ലേ? പക്ഷേ ട്രിനിറ്റി ഒരു ഇങ്ങനെ ബാധിക്കുന്നു. അതേസമയം ഇതേ ബന്ധക്കോസ് സഭക്കാരൻ പിന്നെ പുണ്ടക്കൻ എന്ന് പറയുന്നു, പുണ്ടക്കൻ്റെ വാദം മോഡലിസമാണ്, അതല്ല തൃത്വം. അങ്ങനെ ഏത് സഭക്കാരനാ? അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ സാറേ ഇദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാം. അതെ, ചോദ്യത്തിന് മറുപടി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് ആ വിഷയം എനിക്ക് തരാവുന്ന മറുപടിയല്ല. അയാൾ ഏത് ഏത് സഭക്കാരനാണ് എനിക്ക് അറിയുന്നില്ല. അതിന്റെ വിശദീകരണം ഇവർ പറയും. ഓക്കെ, അതിന്റെ വിശദീകരണം ഇവർ പറയും. ഓക്കെ, അപ്പം ഞാനിവിടെ ഞാൻ കാണിച്ച ഒരു കാര്യം ഞാൻ കാണിച്ചു. ഈ പരിശോധന വാദത്തിനെതിരെ പിന്നെ സംസാരിച്ച ഏറ്റവും കൂടുതൽ ബൈബിളിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് പൗലോസ്. ആ പൗലോസ് തന്നെ അപ്പസ്തോലനായിരിക്കെ സാഹചര്യം വന്നപ്പോൾ അത് ചെയ്ത ഒരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരിക വിശുദ്ധ ബൈബിളിൽ നിന്ന്. ഹലോ, സൃഷ്ടിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പറയട്ടെ. ഉൽപ്പത്തി 1:1 മുതൽ അതിനെപ്പറ്റി പറയുമ്പോൾ അതും എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതാണ്. കാരണം ഈ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് പണ്ഡിത ശ്രേണികളുടെ സഭയാണ് സഭയിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നിങ്ങളോട് ഇതിന് കൃത്യമായിട്ട് ഉത്തരം നിങ്ങൾക്ക് വാട്സപ്പിൽ ഞാൻ അയച്ചു തരാം ഈ ചോദ്യങ്ങൾക്ക്. അത് അവരോട് ചോദിച്ചത് എനിക്കത് എന്നെ സംബന്ധിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യം ബൈബിൾ അല്ല. പറയും, ഞാൻ പറയട്ടെ സഹോദരാ. അപ്പോ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊരു ഉദാഹരണത്തിലൂടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എനിക്ക് വിശ്വാസയോഗ്യമാണ്, എനിക്ക് പൂർണ്ണമായ വിശ്വാസയോഗ്യമാണ്. അതെന്റെ കാര്യമാണ്, അതെന്റെ കാര്യമാണ്, അതെ, അതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പൊ അത് അത് പക്ഷെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ബൈബിളിന്റെ ഉൽപ്പത്തിയുടെ മറുപടി എഴുതിയിട്ടുണ്ട്. ഈ ഇതില് ഈ 11 അധ്യായങ്ങൾ ആലങ്കാരികമായ ഭാഷയിലും ശൈലിയിലും കൂട്ടിച്ചേർത്തതാണെന്നാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ കത്തോലിക്ക സഭയിൽ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഓഡിയൻസ് ഓഡിയൻസ് ഇടപെടരുത്, അവർക്ക് നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് സമയമുണ്ട്, സമയമുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ സമർത്ഥിക്കുന്നത് സഹോദരങ്ങളെ, നമ്മൾ രണ്ട് ആശയങ്ങൾ. അപ്പം നമ്മൾ നിങ്ങൾ നമ്മളെ കണ്ടിക്കുക മാത്രം ചെയ്യാതെ ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായ കാര്യം ഞങ്ങളുടെ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സഭയുടെ പഠിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓഡിയൻസ് ഓഡിയൻസ് അദ്ദേഹം ഇവർക്ക് അല്പം കൂടെ വ്യക്തമായ ചോദ്യങ്ങൾ ഉത്തരവുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയണം. ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് സഭയുടെ കാഴ്ചപ്പാട് സഭയുടെ കാഴ്ചപ്പാട് സഭയ്ക്ക് അതിന് കൃത്യമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് അത് അതെന്താണെന്ന് പറയാൻ എനിക്കറിയത്തില്ല. അല്ല, ക്രിയേഷൻ തിയറി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ സഭ എന്താണ് പറയുന്നത്? ബൈബിൾ അങ്ങനെ തന്നെ വിശ്വസിക്കണമോ? സഭ എന്താന്ന് പറയുന്നത്? സഭ ഇതിന് 11 അധ്യായങ്ങൾ രണ്ടാമത് കൂട്ടിച്ചേർത്തതാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ മുഖവരിയിൽ പറയുന്നുണ്ട്, ആമുഖത്തിൽ പറയുന്നുണ്ട്, അത് പിന്നെ ആലങ്കാരികമായ ഭാഷയിലും ശൈലിയിലുമാണെന്ന്. അത് സഭയ്ക്കേ അറിയുമോ? കാരണം സഭയാണ് ഇത് കൂട്ടിച്ചേർത്തത്. ബൈബിൾ കൂട്ടിച്ചേർത്തതും ബൈബിളാണെന്ന് പ്രഖ്യാപിച്ചതും അതിലേതൊക്കെ പുസ്തകമാണെന്ന് വിചാരിച്ചതും ഒന്നും പൗലോസും പത്രോസും പിന്നെ അന്തോനിയും മത്തായി ഒന്നും ചേർന്നല്ല. അതിനൊക്കെ ശേഷമാണ് ബൈബിൾ ഇന്ന പുസ്തകങ്ങളാണ് വേണ്ടതെന്നും അത് ദൈവനിവേശിതമാണെന്നും അത് പിന്നെ വിശുദ്ധമാണെന്നും ഒക്കെ ഇതിന് ആധികാരികതയും ഒക്കെ കൽപ്പിച്ചത് സഭയാണ്. സഭയിൽ ഇന്ന ബൈബിൾ ഉണ്ടായത്. ഞാൻ കത്തോലിക്ക സഭയെന്ന് ഉദ്ദേശിച്ചില്ല. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു സാർവത്രിക സഭയിലാണ് ഇതുണ്ടായത്. സാർവത്രിക സഭയെന്ന് പറയുന്നത് തന്നെ കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക എന്ന് പറയുന്നത് തന്നെ ഓഡിയൻസിന്റെ ചോദ്യത്തിന് മറുപടി വേണ്ട. നിങ്ങളുടെ ചോദ്യത്തെ അത് അവസാനിച്ചെങ്കിൽ ഇവർക്കും വിശദീകരണം. ജാമിനിയ കൗൺസിലും സാർവത്രിക സഭയായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ജാമിനിയ കൗൺസിൽ അത് യഹൂദർക്ക് തോന്നി. ഇപ്പം യഹൂദരുടെ പുസ്തകം റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ അതും പിന്നെ സാർവത്രിക സഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സാർവത്രിക സഭ പിന്നെ നിശ്ചയിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ
ആ പുസ്തകങ്ങൾ ഏതൊക്കെ വേണമെന്ന് തീരുമാനിച്ച സാർവത്രിക സഭയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ നമുക്കെന്താ അവകാശം? ആർക്കവകാശം? സഭയാണ് അന്നത്തെ സഭയാണ് തീരുമാനിച്ചത്. അന്നത്തെ സഭയുടെ അധികാരികൾ അപ്പസ്തോലികരെ പിന്തുടരുന്ന ആ വ്യക്തികളാണ് സഭയിൽ ഏതൊക്കെ പുസ്തകം വേണം, അത് പിന്നെ എന്തൊക്കെ ആയിരിക്കണം എന്നൊക്കെ തീരുമാനം എടുത്തത്. അത് നമ്മളാരും പറഞ്ഞിട്ടല്ല. കാനോനികല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അത് കൂട്ടി രണ്ടാമത് കൂട്ടിച്ചേർത്തതാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. അതേ പറഞ്ഞുള്ളൂ. പരിണാമവാദം എനിക്ക് വിശ്വാസമില്ല. അതിനെ പറ്റി സഭയ്ക്ക് വിശ്വാസമില്ല. എനിക്കറിയത്തില്ല. കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ എഴുതി ചോദിക്കണം. എനിക്കത് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല. ഞാൻ പരിണാമ സിദ്ധാന്തം വിശ്വസിക്കുന്നവനല്ല. അതായത് കുരങ്ങിന്റെ വാലി വെട്ടി ഒരു ദിവസം വിട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പം ഇപ്പോഴും ഈ കുരങ്ങും മനുഷ്യമായിട്ടുള്ള ഒന്നിച്ചുള്ള ഒരാൾ കാണേണ്ടതാണ്. നമുക്ക് അതിന് താല്പര്യമില്ല. ഓക്കെ, നമുക്കത് മതി. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരട്ടെ. അതായത് 1790 ജാമ്യ കൗൺസിലിൽ ഈ കൂടിയതാണ്. അത് ജൂതന്മാരുടെയാണ്. അവരാണ് 39 പുസ്തകങ്ങളുടെ ക്രോഡീകരണം നടത്തുന്നത്. യഹൂദന്മാരുടെ കൗൺസിലാണ്, അല്ലാതെ കത്തോലിക്ക സഭയൊന്നും അല്ല അത് തരുന്നത്. ഇതിവർക്ക് എന്താ ഈ സഭസഭയെന്ന് മനസ്സിലാകത്തോണ്ടാണ്. ഇവരിവരുടെ ഈ ഓർഗനൈസേഷനാണ് സഭയെന്ന് വിളിക്കുന്നത്. ആ ഓർഗനൈസേഷനാണ്, അത് വേണം. ഇല്ലെങ്കിൽ മുമ്പ് പറഞ്ഞാൽ ഫ്രെയിം വേണമല്ലോ. ഓർഗനൈസേഷൻ. ഇവിടെ ഒരു കാര്യം സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പത്രോസ് പൗലുസ് പരിച്ഛേദനെ കഴിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ എൻ്റെ പാദം പറയാം. ഞാൻ അതുകൊണ്ട് കണ്ടപ്പോഴേ അത് വാക്യം വന്നു. 1 Corinthians 13:11 ഞാൻ ശിശു ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ച് കളഞ്ഞു. എന്ന് പറഞ്ഞാൽ പൗലൂസിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പരിച്ഛേദന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തിമത്യോസിനെ പരിച്ഛേദന അടിച്ചിട്ടുണ്ട്. അദ്ദേഹം പോയിട്ട് തലമൂഢനം ചെയ്തിട്ടുണ്ട് മുടി. പിന്നീടാണ് അദ്ദേഹം അതിനെതിരെ ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ അപ്പോസ്തല പ്രവൃത്തി കഴിഞ്ഞ് ലേഖനങ്ങൾ എഴുതുന്ന പൗലൂസുണ്ട്. അവിടെയാണ് ഡോക്ട്രിൻ വരുന്നത്. അപ്പുറത്ത് ശരിതെറ്റുകളുടെ ഒരു സങ്കലനമാണ് മനുഷ്യൻ അന്ന് കാട്ടിക്കൂട്ടിയത്. ഒരു ഉദാഹരണം, തനിക്കുള്ളതൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അത് ഉപദേശം അല്ലായിരുന്നു. അവരുടെ ഡീലിങ്സ് അതും അപ്പോസ്തലന്മാർ പറഞ്ഞാണോ നിങ്ങളിതെല്ലാം വിറ്റുകൊണ്ട് വരാൻ? ഇന്ന് കുറേ അപ്പോസ്തലന്മാർ പറയുന്നുണ്ടത്. അപ്പോൾ തനിക്കുള്ളതൊക്കെ വിറ്റ് അവിടെ കൊണ്ടുവച്ചു. അവിടെ വെച്ചപ്പോൾ അത് വെക്കാൻ പറഞ്ഞോ ആവേശം കയറി ചെയ്തപ്പോൾ ഒരു കുടുംബം അങ്ങ് തീർന്നു കിട്ടി. ഇത് പിന്നെ അങ്ങ് കാണുന്നില്ല. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തി കാണാം. പക്ഷേ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഡു. എംപറേറ്റീവ് മൂഡിൽ പറയുന്ന നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന ഉറപ്പിനെയാണ്, സ്ഥിരീകരിക്കലിനെയാണ് ഉപദേശം എന്ന് ഞങ്ങൾ വിളിക്കുന്നത്. അവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഡോക്ട്രിൻ എടുക്കേണ്ടി വരുമ്പോൾ ഡോക്ട്രിൻ ചില കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡറി എവിഡൻസ് ആയിട്ട് നമ്മൾ ആ പുസ്തകങ്ങളിലേക്കും പോകും, അടുത്തിലേക്കും പോകാം. ഒരു പ്രശ്നം അവിടെ ഇല്ല. ഇനി അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രിയപ്പെട്ടവർക്ക് തന്നെ അവരുടെ ആ പഠിപ്പിക്കലിൻ്റെ അപര്യാപ്തത മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം, 6000 വർഷമായുള്ളൂ മനുഷ്യ സൃഷ്ടിക്കപ്പെട്ടിട്ട് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം കണ്ടുപിടിച്ച് യുക്തിവാദികൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കൃത്യം കണ്ടുപിടിക്കാതെ അങ്ങോട്ട് പോയിട്ട് ഒത്തിരി വർഷങ്ങളായി, ലക്ഷക്കണക്കിന് വർഷങ്ങൾ വഴക്കമുള്ള മനുഷ്യൻ്റെ അസ്ഥികൂടം കിട്ടുന്നു, ഉൽപ്പത്തി ശരിയാകുമോ, ഒരു ചോദ്യം വരിക. ആ യുക്തിക്ക് മുമ്പിൽ കത്തോലിക്ക സഭ പുണരാൻ ആഗ്രഹിച്ചത് ഇവരുടെ ചോദ്യത്തിന് എങ്ങനെ തൃപ്തികരമായൊരു ലോജിക്കൽ ആൻസർ പറയാം, അതിനുവേണ്ടി ബൈബിളിന് പുറത്തിയാടി. ഇതുപോലെ ലോജിക്ക് തിരിച്ചു പറയാം, വർഷങ്ങൾക്കപ്പുറത്ത് മരിച്ചുപോയ ഈ മനുഷ്യരുടെ ഈ അസ്ഥികൂടമെല്ലാം ഇങ്ങനെ പരിശോധിച്ച് അതിനെ തിരിശേഷിപ്പായിട്ട് വാഴ്ത്തുക, അതിന് ഈ ശക്തിയൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഒരാൾ ചോദിച്ചാൽ അതിന് ഈ ലോജിക്ക് പറ്റിയല്ല, അത് വിശ്വസിച്ചോണം. അതൊക്കെ ഒരു 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 അതിൻ്റേതായിട്ടുള്ളതായ ഒരു ഇതാ കേട്ടോണം, മനസ്സിലായോ? വേദവിപരീതം എവിടെയുണ്ടോ അത് ചെയ്യാൻ തിരുസഭയ്ക്ക് അമിതാവേശം, മനസ്സിലായോ? അവിടെ യുക്തിയാണോ പ്രധാനം?
ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ഇവിടെ കേട്ട ഞങ്ങളുടെ ചോദ്യങ്ങളുടെ ലാസ്റ്റ് ചോദ്യമാണ് എന്തോ ഇത് കഴിഞ്ഞു ആ അല്ല ലാസ്റ്റ് ഒരു ചോദ്യം വേണം ശരി സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് രണ്ടും പല പേർക്ക് മൂന്ന് ചോദ്യം തന്നു അതിനകത്ത് ഉപചോദ്യവും പറ്റുമായിരുന്നു. ഇനി ഉപചോദ്യമില്ല, നിങ്ങൾക്ക് ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഒരു ആൻസർ, അതിനെ സംശയിച്ചുള്ള സംശയ നിവാരണം ഇല്ല. വൺ വേർഡ് ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് എടുക്കാം. നിങ്ങൾക്ക് ആ പാനലുള്ളവർക്ക് ഇവരോട് ഒരു ചോദ്യം ഇവിടെ തിരിച്ചു, ഒരു ചോദ്യം ചോദിക്കുക, ഉപചോദ്യം ഇല്ല, നിങ്ങളുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ചോദ്യത്തിനും ഈ ഉത്തരത്തിനും പ്രസക്തിയില്ല. ലൈവല്ലോ ഇത്, ഈ ചോദ്യത്തിനും ഉത്തരത്തിനും പ്രസക്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് യഥാർത്ഥത്തിൽ രണ്ടും രണ്ട് പഠനമാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തെളിയിക്കട്ടെ, ഇത് കേൾക്കുന്നവരെ മനസ്സിലാക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ ചോദ്യം അവസാനിക്കും, ചോദ്യം ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. രണ്ട് പത്രോസ് രണ്ടിന്റെ പന്ത്രണ്ടാം വചനം പറയുകയാണ്, ഇന്ന് സഹോദരൻ ഒന്ന് വായിച്ചായിരുന്നു വചനം വായിച്ചു. രണ്ട് പത്രോസ് രണ്ടാം പന്ത്രണ്ട് പന്ത്രണ്ട് കൊല്ലപ്പെടുന്നതിന് വേണ്ടി മാത്രമായി സൃഷ്ടിക്കപ്പെട്ട സഹജ വാസനയാൽ നയിക്കപ്പെടുന്ന വിശേഷ ബുദ്ധി ഇല്ലാത്ത മൃഗങ്ങളെ പോലെയാണ് അവർ. തങ്ങൾക്ക് അജ്ഞാതമായ കാര്യങ്ങളെ കുറിച്ച് അവർ ദൂഷണം പറയുന്നു, അവർ ദൂഷിച്ച് സംസാരിക്കുന്നു. ഈ മൃഗങ്ങളുടെ ഗതി തന്നെ ഇവർക്കും വന്നുകൂടും. ഈ ഒരു വചനം പറഞ്ഞ് ഞാനൊരു അവസാനം, കാരണം നമ്മൾ ഇത് രണ്ട് ആശയങ്ങളാണ്. ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ ക്ലിയർ ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ ഈ നല്ല കൂട്ടത്തില് ഈ കൂട്ടായ്മയ്ക്ക് ഞാൻ ശ്രദ്ധിക്കണേ, ഈ ബിംബ വണക്കം, ഇമേജുകളുടെ വണക്കം ഏതെങ്കിലും സ്ത്രീഹന്മാരുടെ കാലത്ത് നടന്നിട്ടുണ്ടോ? ബൈബിളിൽ അങ്ങനെ രേഖയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ അറിയില്ല അതുകൊണ്ടാണ്. നമ്മളിതുപോലെ പ്രസക്തിയുള്ള ചാനലിലല്ലോ ഉള്ളത്, സത്യാന്വേഷികൾക്ക് സ്നേഹപൂർവ്വം എന്ന ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതിനകത്ത് ഇത് ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് ഈ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഞാൻ വിശദമായിട്ട് ഈ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ ഓഡിയൻസിനാണ് ഇവിടുന്നുള്ളവർക്ക് ഓരോ ചോദ്യം നിങ്ങൾക്ക് ഈ രണ്ട് പാനലുള്ളവരോട് ചോദിക്കാം. ഉപചോദ്യങ്ങളോ അധികം വിശദീകരണമില്ല. ഈ ഭാഗത്തുള്ളവർക്ക് ചോദ്യം ബഹുമാനപ്പെട്ട ശ്രീ അനിൽക്കുട്ടാണ്. ഞാൻ രേഖകളൊന്നും ചോദിക്കില്ല. ഞാൻ ആക്ച്വലി ഇങ്ങനെ ഭാവിയിൽ ഒരു ഡിബേറ്റ് ഉണ്ടാവുന്ന പ്രതീക്ഷയല്ല. ഞാൻ വായിച്ചിരുന്നു, ഇങ്ങനെ കേട്ടറിവുണ്ട്, വായിച്ചിട്ടില്ല, കേട്ടറിവുണ്ട്. രേഖ ചോദിക്കണം. അതായത് അന്ന് യഹൂദ പശ്ചാത്തലത്തിൽ, ഈ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം പറഞ്ഞു, അന്ന് യഹൂദ പശ്ചാത്തലത്തിൽ പിന്നെ മാതാപിതാക്കളെ നോക്കാനെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ, ഇപ്പോൾ എൻ്റെ അമ്മയെ നോക്കാനെ കൊണ്ട് എനിക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ അനിയൽ കൈമാറും. ഇനി അനിയൻ ഇല്ലെങ്കിൽ ഞാൻ ആ സ്വത്തുവകൾ വിറ്റ് പള്ളിയിൽ കൊടുത്ത് പുരോഹിതൻ നോക്കും. അപ്പോൾ ഇവർ പറയുന്ന വാദം, യേശു ക്രിസ്തുവിൻ്റെ അമ്മയ്ക്ക് പിന്നെ അമ്മ വീണ്ടും പ്രസവിച്ചിട്ടില്ലെങ്കിൽ തൻ്റെ അൽപശിഷ്യനായ യോഹന്നാനെ ഏൽപ്പിക്കേണ്ട ആവശ്യകത എന്താണെന്നാണ് എൻ്റെ ചോദ്യം. അത് ക്ലിയർ ചെയ്തത് ഞാൻ പറയാം. അതായത് അല്ലല്ല, അവരോടല്ല ഞാൻ ചോദിക്കുന്നത്, ശ്രീ അനിൽക്കുട്ടിത്തോടത്തോ മനസ്സിലായി. അതായത് ഞാൻ ആ കാലഘട്ടം ഞാൻ എൻ്റെ ഒരു ഇമേജ് എൻ്റെ കൂടെ ഞാൻ ഉപയോഗിച്ച് പറയാം. അപ്പോൾ എനിക്ക് വന്നിട്ട് അനിയന്മാരുണ്ടെങ്കിൽ ഞാൻ മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ അമ്മമാരെ നോക്കേണ്ട അന്നത്തെ കടമ യഹൂദ പശ്ചാത്തലത്തിൽ എൻ്റെ അനിയന്മാർക്കാണ്. ഇനി എനിക്ക് അനിയൻ ഇല്ല എങ്കിൽ
എനിക്ക് അമ്മയെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ സ്വത്ത് അവരുടെ സ്വത്തോട് വീട്ടിൽ ഞാൻ ദേവാലയത്തിൽ ഏൽപ്പിച്ച് കഴിഞ്ഞു. പിന്നെ സഭ അവരേക്ക് നോക്കുന്നു. അപ്പൊ ഇവിടെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അനിയന്മാരുണ്ട്, യേശു ക്രിസ്തുവിന് സ്വന്തം സഹോദരങ്ങളെ ഏൽപ്പിച്ചാൽ മതി, ഇവിടെ സഹോദരങ്ങളില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ശിഷ്യനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല, ഞാൻ എന്റെ രീതി ആരാണ്? ഞാൻ എനിക്ക് വലിയ പരിചയമില്ല ഈ ഡിബേറ്റിലും കാര്യങ്ങളും. കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെ ഉണ്ടോ എന്ന് പറയാം. എനിക്ക് രേഖ ചോദിച്ചില്ല, ആക്ച്വലി രേഖ വെച്ചാണ് സംസാരിക്കുന്നത്. അതെ, എനിക്ക് അന്യമായ ഒരു അറിവാണ് ആ പറഞ്ഞത്. എന്നാലേ ഒരു കാര്യം പറയാം, ഇത് യേശു ഇങ്ങനെ നോക്കാൻ വയ്യാത്തൊരു ഘട്ടത്തിൽ ഏൽപ്പിക്കല്ല, കാരണം സംരക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിലുമല്ല. മറിച്ച് ഈ ക്രൂശിക്കപ്പെട്ട വേളയിൽ യേശുവിനെ ഫോളോ ചെയ്ത രണ്ടുപേര് അവരാ അവിടെ. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളിനോട് ഏൽപ്പിച്ച് പിരിയും. അല്ലാതെ പരിപൂർണമായ ഒരു സംരക്ഷണത്തെ ഏൽപ്പിക്കുന്ന അല്ല ഇവിടെ കാണുന്നത്. എനിക്കെന്താ പശ്ചാത്തലം എനിക്കൊന്ന് എനിക്കറിയില്ല ആ രീതി അന്നത്തെ അങ്ങനെയാണ്. ലൈവ് വെക്കുന്നവരല്ലെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ട് ഞാൻ പറയുന്നത് അന്നത്തെ പശ്ചാത്തലം അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തമ്മിൽ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ചർച്ചയോട് ബന്ധപ്പെട്ടിരിക്കുന്ന എന്റെ എല്ലാ വസ്തുക്കളും വിറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓഹരി ഇട്ട് കൊടുത്ത് ആ സഭ നോക്കിക്കൊടുക്കും. അപ്പൊ എനിക്ക് ഇതിന്റെ വ്യക്തമാകുന്നത് ഞാൻ യശോറിനോ അല്ല ഞാൻ പറയുന്നത്. അപ്പോ ഇവരുടെ വാദത്തിൽ ശരിയാണെന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. ഞാൻ നിഷ്പക്ഷം ആർക്കും കരച്ചു തലച്ചോറിനാർക്കും പണയം വെച്ചിട്ടില്ല. സഹോദരന്മാരുണ്ടെങ്കിൽ വിവാഹിതനായിരുന്നു എന്ന് ഞാൻ തെളിയിക്കും. ഭാര്യ എവിടാന്ന് നിങ്ങൾ പറയണം. ബ്രദർ പറയാണ് ഇങ്ങനെ ഒരു സംസ്കാരം അവിടെ ഉണ്ട്. ഉണ്ടെങ്കിൽ തെളിവ് കിട്ടു ബ്രദറിന്റെ കയ്യിലില്ല. ബ്രദർ ഒരു കൺസെപ്റ്റ് എന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്, ഹൈപ്പോത്തസിസ്. ആ ഹൈപ്പോത്തസിസിനെ ആധാരമാക്കി എനിക്ക് ഇതിനെ മറുപടി പറയാൻ പറ്റും. ഹൈപ്പോത്തസിസ് നിങ്ങളുടെയാണ്. പകലോസ് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ ആളാണ് ഭാര്യ എവിടാന്ന് പറയുന്നത്. അത് വിശ്വസിക്കാത്ത ആളെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അവരുടെ വാദം തെറ്റാന്ന് പറഞ്ഞു. കാരണം എത്ര വാദം? ആദ്യജാതില്ല, എന്നോടല്ലേ ചോദ്യം. പ്രോട്ടോട്ടോകോൺ ആദ്യജാതി എന്ത് മറുപടി അല്ല മലയാളത്തില ആദ്യജാതി എന്ന് ഞങ്ങളൊരു പരാമർശം വന്നല്ലോ. അതിന് ഇവര് പറഞ്ഞ മറുപടി വരുന്നുണ്ടല്ലോ, മനസ്സിലായോ? നിഷ്പക്ഷമതി എന്നാണ് നിലയിൽ ആദ്യജാതം എന്നൊരു പദം ഞങ്ങൾ പറഞ്ഞു. അതിന് ഇവര് പറഞ്ഞ മറുപടി ബ്രദറിന് മനസ്സിലായോ എന്ന് എന്റെ ചോദ്യം. എന്റെ ചോദ്യം മറുപടി പറഞ്ഞില്ല. പക്ഷെ ഞാനത് കണ്ടത് ഇപ്പം അബ്രഹാമിന് ആദ്യമേ ഉണ്ടായ ആദ്യജാത ഇസ്മായേൽ അപ്പോഴും ഒന്നിലധികം പ്രസവങ്ങളൊന്നും നിങ്ങൾ ഈ പറഞ്ഞനുസരിച്ചാണെങ്കിലും അപ്പോഴും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത വാദം. ഒന്നിലധികം മക്കളായി അവിടെ ഇസ്മായില്. അതാ സാറേ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് അവിടെ എന്ത് ചെയ്യാണ്, ഇത് ക്ലാരിറ്റി കിട്ടുന്നല്ലോ. ക്രൂസിലും ഞാൻ പറഞ്ഞ വെച്ച് അന്നത്തെ വ്യവസ്ഥയുമായി കാര്യങ്ങൾ വെച്ചും ക്ലാരിറ്റി കിട്ടുന്നല്ലോ. മനസ്സിലായതോ? എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ജോസ് കാരിക്കട അവരോട് പിന്നെ മറിയയ്ക്ക് മക്കളില്ലെന്ന് തെളിയിക്കേണ്ട ഒത്തിരി പാടുപെടുന്നവരുണ്ടേ. ഇല്ല, ഒരുപാട് പാടുപെടുന്നല്ല. അതായത് ഈ യേശു ക്രിസ്തു ഉണ്ടായതിന് ശേഷം യൗസേപ്പും മറിയയും രണ്ട് വീടുകളിലേക്കാണോ താമസിച്ചിരുന്നത്? അതൊരു വളരെ നല്ല ചോദ്യമാണ്. പ്രോത്സാഹിപ്പിക്കാം. ഞാൻ എനിക്കൊരു ഉത്തരം പറയാൻ ഞാൻ വഴി നോക്കിയിട്ടില്ല. സഹോദരങ്ങളെ, കൃത്യമായി തന്നെ ഓർക്കുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളവരാണ്. നമ്മൾ ആ കാലത്തെ ജീവിതത്തെ പറ്റി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. കാരണം പൗലോശ്രീയ പറയുന്നുണ്ട്, കോർന്തോസർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഏഴാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പോയിട്ടുണ്ട്, തന്റെ കന്യകയെ കന്യകയായി തന്നെ സൂക്ഷിക്കാൻ തീരുമാനിച്ചവൻ ശ്ലാഘനീയനാണ് എന്ന് പറഞ്ഞാൽ ആ കന്യ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീയെ കൂടെ നമ്മൾ കന്യകയായി തന്നെ കൊണ്ടുനടക്കാനോ ജീവിക്കാനോ നമുക്ക് പറ്റില്ല. ആ സഹോദരൻ ഒരു പുരുഷനും സ്ത്രീകളും ഒരുമിച്ച് ജീവിച്ചെന്ന് വിചാരിച്ചു.
ധൂപകുറ്റി ഒന്ന് ആരാധന, ധൂപകുറ്റി എന്ന് പറയുന്നത് തന്നെ ദൈവത്തിനുള്ള ആരാധനയാണ്. അപ്പൊ അതിനെപ്പറ്റി ഇവ അതെ അതെ ദൈവത്തിനാണ്. അതെ, എനിക്കതിനെപ്പറ്റി സൂക്ഷ്മമായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഞാനൊരു എട്ടാം ക്ലാസ്സുകാരനാണ്, എൻ്റെ പരിമിതി നിങ്ങൾ അറിയാം, ശരിയല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ ആധികാരികമായിട്ട് എടുക്കരുത്, ഞാൻ അത്ര ഉള്ള, ഞാനൊരു പണ്ഡിതനല്ല, അതല്ല എന്നാ പുള്ളി പറയുന്നത്. ഓക്കെ, ഇതും ഇതും നിങ്ങൾക്ക് വാട്സാപ്പിലോട് ഞാൻ ഉത്തരം തരും. ചോദിച്ചിട്ട് സഭ പറയുന്നത് ഞാൻ പറയാം. ഓക്കെ, ആ ചോദ്യം ചോദ്യം തൃപ്തികരമാണ്. അവരതിന് മറുപടി പറഞ്ഞു. സദസ്സിൽ നിന്ന് ഒരു ചോദ്യം, ഒറ്റ ചോദ്യം കൂടി മാറും. അദ്ദേഹം ഉത്തരം പറഞ്ഞു, അദ്ദേഹം ഉത്തരം പറഞ്ഞു. അല്ല, ഞാൻ പറയുന്ന ശ്രദ്ധിച്ചേ, എനിക്ക് കേട്ടു. അത് അല്ല അല്ല അത് കുറച്ചുകൂടി ഉചിതം. ബ്രദർ കണ്ടത് മാർപ്പാപ്പയുടെ അല്ലേ? അത് പാവപ്പെട്ട എന്നോട് ചോദിക്കാതെ മാർപ്പാപ്പയുടെ തന്നെ ചോദിക്കും. കത്തോലിക്ക സഭയുടെ വക്താവ് ഞാൻ, ഔദ്യോഗിക വക്താവ് അല്ല. ഒറ്റ ചോദ്യം, ഒരു ചോദ്യം, ഒരു ചോദ്യം, ഒരു ചോദ്യം കൂടെ, ഒരു ചോദ്യം കൂടെ ഇതിനോട്. ദൈവത്തെ ദൈവം എന്ന് വിളിക്കണമെങ്കിൽ ദൈവിക ഗുണലക്ഷണങ്ങളുണ്ട്. തിയോളജി, ദൈവം നിത്യനാണ്, ദൈവം സർവശക്തനാണ്, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ. അപ്പോ ദൈവത്തിന് ഒരു സൃഷ്ടിയില്ല, ദൈവം സ്വയംഭൂവാണ്. അങ്ങനെയെങ്കിൽ ദൈവമാതാവ് എന്ന് സംബോധന ചെയ്യുമ്പോൾ ആ ദൈവത്തിന്റെ ദൈവിക ഗുണലക്ഷണങ്ങൾക്കുള്ള എതിരെയുള്ള ദൈവ ദോഷമല്ലേ? ഓക്കെ ഓക്കെ, അദ്ദേഹത്തിന്റെ ചോദ്യം മനസ്സിലായല്ലോ. ഒരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചു. ഇവിടെ പറഞ്ഞല്ലോ, രൂപങ്ങൾ ഉണ്ടാക്കുന്നത് ദൈവത്തിനെ മനസ്സിലാക്കി കൊടുക്കാനാണെന്നോ, അപ്പം വിശ്വാസം എന്നുണ്ടാകുന്നത് കാഴ്ചയാലാണോ അതോ വേദപുസ്തകം പറയുന്നത് എന്താണ്? കേൾവിയാലാണ്, അല്ല അതിന് കാരണം. അതിന് ഞാനൊരു വിസ്തീർണം തന്നായിരുന്നു. പറഞ്ഞു, കേൾവിയോ സംസാരശേഷിയോ അല്ലെങ്കിൽ വായനാശീലയോ ഇല്ലാത്തവർക്ക് സഹായകമാണ് തർക്കം. പ്രതികാരം അത് അവന്
ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് രൂപം കണ്ടിട്ടല്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങളോട്. ഞാൻ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യത്തിന് ബ്രദർ പറയേണ്ട ഒരു മറുപടി ഞാനൊരു കാര്യം അതൊന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹം ചോദിച്ചായിരുന്നു ഒരു ചോദ്യം. യേശുവിൻ്റെ ദൈവമാതൃത്വത്തെക്കുറിച്ച് ഈ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിന്ന് പറഞ്ഞതാണ്. എൻ്റെ കർത്താവിൻ്റെ മാതാവെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മാതാവെന്ന് വിളിക്കുന്നത്, വേറെ ഒരു തർക്കവും അതിനകത്തില്ല. സത്യവേദ പുസ്തകത്തിൽ അല്ല, മറ്റേ പി ഒ സിയിലാണെങ്കിൽ കർത്താവിൻ്റെ അമ്മയെന്നും ഇതിനകത്ത് മാതാവെന്ന് തന്നെയാണ് ലൂക്കാ 1:41 വായിച്ചാൽ കാണാം. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ആ ഒരു ഭാഷണം മാത്രമേ അതിനകത്തുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഉള്ളൂ. പിന്നെ അടുത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ബ്രദർ പറയാൻ ഞാനൊരു കാര്യം, അതിനകത്ത് എനിക്ക് അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഈശോ യോഹന്നാനോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ വാക്കുകളാണല്ലോ ഇപ്പോൾ എടുക്കുന്നത്, വചനം വാക്കാണെന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് പറഞ്ഞു നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ വ്യക്തമാണ്. ഇളയ സഹോദരന്മാരുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇതാ നിൻ്റെ അമ്മയെന്ന് പറയേണ്ട കാര്യമില്ല. അമ്മയെന്ന് പറഞ്ഞത് തന്നെ അപ്പോൾ തന്നെ അപ്രസക്തം. ഒരു പക്ഷേ വല്ല ട്രാൻസ്ലേഷൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. അല്ലല്ലല്ല, അവിടെ അമ്മയാവുന്നില്ല. അമ്മയല്ലാത്തവനെ അമ്മയാണെന്ന് പറയരുത്. അത് അമ്മ അല്ലല്ല എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ ബ്രദറെ, ബ്രദർ, ഈ യോഹന്നാൻ കേവലം ഒരു ശിഷ്യനല്ല. ആരാത്? ശലോമിയുടെ മകൻ, ഓൺ സിസ്റ്ററുടെ മകൻ, ഓൺ സിസ്റ്ററുടെ. എന്തോ എങ്ങനെ? അവരവിടെ വന്നിട്ടില്ല. അവരുടെ അതേ ചോദിക്കട്ടെ, അതേ അല്ലേ, അവരുടെ പ്രസൻസ്, അവരുടെ പ്രസൻസ് ക്രൂശിന്റെ ചുവട്ടിൽ ഇല്ലല്ലോ. ഇത് ഒരു വിചിത്രവാദമാണ് സാറ് പറഞ്ഞത്. ഉദാഹരണം, സ്വന്തം അമ്മയെ അനുജത്തിൻ്റെ മോനെ കാണിച്ചിട്ട് ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞ് പാവമാണോ? പാവമാണോ? അങ്ങനെ പാവാണ്. ഇതൊന്നുമല്ലാത്ത നിങ്ങൾ, ഒരു ബന്ധമില്ലാത്ത നിങ്ങൾ അമ്മയെന്ന് വിളിക്കുന്നുണ്ടല്ലോ, അതാ വേറൊരു വിഷയം. അല്ല, സോറി, അതെ അതെ ബ്രദറെ, ആദ്യം സ്റ്റഡി ചെയ്തിട്ടോ ബ്രദർ. ബ്രദർ അതറിയോ ബ്രദർ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആദ്യം പറയും, ഇന്ത്യയിൽ വന്നു, കോഴിക്കോട് വന്നു, മുമ്പ് വന്നു ഒരു കാര്യം പറയും, എന്നിട്ട് എൻ്റെ ഒരു ചോദ്യം ചോദിക്കും. അങ്ങനല്ല, എനിക്ക് ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം പറയാം, ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം പറയാം, ഇതിൻ്റെ കാരണം പറയാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തിൽ ഏറ്റവും നിന്ദ്യവും നീചവുമായ മരണമാണ് ക്രൂശ്. അതറിയാമല്ലോ, സ്ട്രാബോ എഴുതി വെച്ചുകൊണ്ട് ചരിത്രത്തിൽ, ഊഹമല്ല ഈ പറയുന്നത്. ആ മരണം വിധിക്കുന്നവൻ്റെ അരികിൽ ചെല്ലുന്നത് ഭയമാണ് ആളുകൾക്ക്. ഭയം വരെ ഇല്ല. കാരണം എന്തറിയോ, അത് പറയാം, ഇടയൻ കൊല്ലപ്പെടുമ്പോൾ ആടുകൾ ചിതറപ്പെടും. അടുത്ത കാര്യം, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല, ആരെയും കണ്ടില്ല. ഈ രണ്ടുപേര് വന്നത് എന്താണെന്നറിയണ്ടേ? ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കാൻ കാരണം എന്താണെന്നറിയണ്ടേ? ഒരു വൈകാരികതയുടെ തീവ്രത അവരെ അനുഭവിച്ചു. യേശുവിൻ്റെ ഓരഞ്ചാരിയിരുന്നു, ആ വിധത്തിൽ വന്നാൽ മറ്റേ പെണ്ണ് നിന്നുമല്ല, ശിശുവിന് എന്ത് ഭവിക്കും എന്ന് കാണാൻ. അവരെ ഏൽപ്പിച്ചു വിടുക എന്നുള്ളത് സ്വാഭാവിക കാര്യമാണ്. പിന്നെ നമ്മൾ ഒത്തിരി ഉരുണ്ടാൽ ഇങ്ങനെയൊക്കെ ചിന്തിച്ചൊരു ഹാലൂസിലേഷനിലെത്താം. അതേ ഉള്ളൂ. ഒന്നുകൂടെ ഞാൻ എൻ്റെ താങ്ക്സ് പറഞ്ഞ് നിർത്തിക്കോട്ടെ. അടുത്ത് ഇവർ കൺക്ലൂഡ് ചെയ്ത് നിർത്തും. രണ്ടുപേരും എത്ര മിനിറ്റ് ചെയ്താ ഇവർക്ക്? ഓക്കെ, ഞാൻ എല്ലാവർക്കും നമുക്ക് പേഴ്സണലി പറയാം, പേഴ്സണലി പറയാം. ഇത് കേട്ടാട്ട് സമയത്തിൻ്റെ അഭാഗതയുണ്ട്. ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി. നമ്മുടെ കൂടെ വന്നത് കാത്തലിക് സമൂഹത്തിലെ വളരെ മാന്യന്മാരായ രണ്ട് സഹോദരങ്ങളാണ്. അവർ തങ്ങളുടെ എന്താ പറയുക, തങ്ങളുടെ വിഷയങ്ങളോട് സമർപ്പണമുള്ളവരായി അവരത് വളരെ റിസ്ക് എടുത്ത് വളരെ ദൂരങ്ങളിൽ നിന്ന് വന്നു. അവരോട് ഐ വി ടി മീഡിയക്കുള്ള നന്ദി ഹൃദയംഗമായി രേഖപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, പല വിഖ്യാതരായ പുരോഹിതന്മാരും
വരാൻ മടിച്ചു നിന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർ സൗരങ്ങളുടെ കാര്യം പറയാറുണ്ട്, ഞങ്ങൾക്കല്ല അവർക്കാണ് പറയാൻ പറ്റുക. അവർ ഉലകത്തിലൊരിക്കലും ഈ ഇത്തരം രംഗത്ത് വരത്തുമില്ല, വന്നാൽ മറുപടി പറയത്തുമില്ല. അത് ഈ ലോകത്തെവിടെങ്കിലും ഇരുന്നതുകൊണ്ട് ഈ സഭയോടുക്കെതിരെ ഞങ്ങൾ ഉയർത്തുന്ന ഇത്തരം സിദ്ധാന്തങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയാൻ ത്രാണിയുള്ള ഏതെങ്കിലും ഒരു പുരോഹിതൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മറുപടി പറയണം, ഇല്ലെങ്കിൽ അത്രക്കാർ ജനിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം വന്ന എല്ലാവർക്കും നന്ദി, ഹൃദയംഗമായി നന്ദി. ചൂടേറിയ ഈ സംവാദം നമ്മൾ മാത്രമല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ലോകമെമ്പാടും ഇരുന്ന് വീക്ഷിച്ചു. അവർക്കെല്ലാം ഞങ്ങൾ ഹൃദയംഗമായി നന്ദി. സാർമാർ ഓർപ്പിച്ച പോലെ, സഹോദരന്മാർ ഓർപ്പിച്ച പോലെ നമ്മളിനിയും നമ്മുടെ ചർച്ചകൾ തുടരും. ആരോഗ്യകരമായ അത്തരമൊരു ബന്ധം എന്നും നിലനിൽക്കട്ടെ. കറുത്ത സാന്നിധ്യവും സ്നേഹവും നമ്മുടെ കൂടെ ഇരിക്കട്ടെ. കണ്ണൂർ, തൃശ്ശൂർ ഈ ദൂരങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ ഇന്ന് വളരെ ബുദ്ധിമുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാമായിട്ട് നന്ദി. അതിൽ പരം എല്ലാവരും ഫുഡ് കഴിച്ചിട്ടേ പോകാവൂ, അതിനുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ വളരെ അടുത്ത് സ്നേഹിക്കുന്ന സഹോദരൻ ബിബി, ഹാർവസ്റ്റിലെ ബിബി, സഹോദരൻ റോയി, ഇവർക്കെല്ലാമായി സ്തോത്രം. വളരെ തിരക്കൾക്ക് തടവിലാണ് ജോയ് പാസ്റ്റർ. ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പ്ലാനിട്ടൊക്കെ വന്നതാണ്, പക്ഷേ ഒരു വിടവ് കിട്ടിയില്ല. ഒരു അവസരം ഇല്ല, കാവാലം വരുമെന്ന് പറഞ്ഞിരുന്നു, സമയം കിട്ടിയില്ല. ജോൺസൺ പാസ്റ്റർ വന്നു. അവർക്കെല്ലാം നന്ദി. നമ്മുടെ ഷൂ പാസ്റ്റ് പുറയിലുണ്ട്. എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. താങ്ക്സ്. കൺക്ലൂഷൻ പറയാനുള്ള അവസരമാണ്. നിങ്ങളുടെ കൺക്ലൂഷൻ തൊട്ട് ആഹാരം ക്രമീകരിച്ചിട്ടുണ്ട്. ചെയ്യാനുള്ള പ്രിയപ്പെട്ടവർ രജിസ്ട്രേഷൻ ചെയ്യുന്നു. യേശുവിൽ പ്രിയരെ, വളരെ അനുഗ്രഹപ്രദമായ ഒരു ദിവസത്തിലാണ് നമ്മൾ സമ്മേളിച്ചത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംവാദങ്ങൾ ശത്രുത വളർത്താനുള്ളതല്ല. വിശ്വാസം വിശ്വാസത്തിൻ്റെ വഴികളിൽ നടക്കട്ടെ. ചിലപ്പോൾ എല്ലാ കാര്യത്തിനും മറുപടി എല്ലാവർക്കും കിട്ടിക്കോണമെന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴും എൻ്റെ ആ ചോദ്യം അവിടെ തന്നെ കിടക്കുകയാണ്. ഒരിക്കലും ഒരു ശിഷ്യന് നിൻ്റെ അമ്മയാന്ന് പറയാനാവില്ല. മക്കൾ വേറെ ഉള്ളിടത്തോളം കാലം അതവിടെ തന്നെ കിടക്കട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് സഭാത്മക വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ ഊളിയിട്ട് നയിപ്പിക്കാൻ ഭാഗത്തിന് തിരുവചന കേന്ദ്രീകൃതമായ ചില വിശകലനങ്ങളേക്കാണ്. ദൈവവചന രചനയുടെ ആധികാരികതയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഒക്കെ നമ്മൾ അപഗ്രഥിക്കേണ്ടതാണ്. അതിനുള്ള പ്രബോധന സാഹചര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. പക്ഷേ ഞങ്ങൾ ദൗർഭാഗ്യവശാൽ ഞങ്ങളാരും അതിന് പോയില്ല, കാരണം എൻ്റെ ക്വാളിഫിക്കേഷൻ 10th ക്ലാസ്സാണ്. ഞാൻ ഈ വിശുദ്ധഗ്രന്ഥം മാത്രം വായിച്ചുള്ള അറിവ് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. ഈ ബൈബിൾ മാത്രം വായിച്ച് മാനസാന്തരപ്പെട്ട ഒരാൾ, അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു പോകുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അത് അതുപോലെ നിലനിർത്തുന്നത് എനിക്ക് യാതൊരു മനഃശാഞ്ചല്യവും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഞാൻ വിശ്വസിച്ച ഈ സത്യങ്ങൾ 100% തിരുവചന കേന്ദ്രീകൃതമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനപ്പുറത്തുള്ളതിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കാൻ പോലും പോകാറ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു രൂപം കണ്ടതുകൊണ്ടല്ല ഞാൻ മാനസാന്തരപ്പെട്ടത്. ഭാരതത്തിലുണ്ടായിരുന്ന സഭയിൽ ആദ്യമകാലങ്ങളിൽ രൂപമുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് പിൽക്കാലത്ത് ഏതൊരു വ്യക്തിക്കും ചരിത്രാതീത കാലത്തെ ഗവേഷണങ്ങളിലേക്ക് പോകാൻ അവകാശമുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുക. എന്താ തർക്കമുള്ള കാര്യം? നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ ഞാൻ അതേപടി എടുത്ത് പ്രയോഗിക്കുന്ന ഒരാളാണ്. ഉൽപ്പത്തി 1:3 വെളിച്ചമുണ്ടാകട്ടെ എന്ന വചനം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് കാണാതെ പോയ വസ്തുക്കൾ തിരിച്ചു വന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് അത് ദൈവവചനമല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ച് എഴുത്തുള്ള ആളാണ്. അതുപോലെ തന്നെ പാപത്തിലേക്കുള്ള വീഴ്ചയെക്കുറിച്ചൊക്കെയുള്ള, പക്ഷേ അതിൻ്റെ രചനാ സാഹചര്യങ്ങളും പശ്ചാത്തലവും ഏതെങ്കിലും ഒക്കെ തരത്തിലുള്ള ശാസ്ത്രീയ ഗവേഷണത്തിലൂടെ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം വിധിക്കാൻ നമ്മൾ തയ്യാറല്ല. അതത് മനസ്സിലാക്കുക. ഞാൻ മനുഷ്യസൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യമേ പറയുന്ന ഹെബ്രായർ 11:3, കർത്താവിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടുവെന്നും കാണപ്പെടുന്നവയെല്ലാം കാണപ്പെടാത്തവരെന്നും ഉരുവായി എന്നും വിശ്വാസം എഴുതാം അറിയുന്നു പറഞ്ഞിട്ട് അതിൻ്റെ വ്യാഖ്യാനം കൊടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടായി എന്ന് തന്നെയാണ്. പക്ഷേ ഉണ്ടാകലിൻ്റെ പ്രക്രിയ എത്ര കാലം കൊണ്ട് നടന്നു എന്നുള്ളത് ചരിത്രാതീതമായ ഗവേഷണത്തിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെടേണ്ട കാര്യം, അതവിടെ കിടക്കട്ടെ. അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യവും, പാപത്തിൻ്റെ വീഴ്ചയാണെങ്കിലും ആദ്യ മാതാപിതാക്കളുടെ പാപ വീഴ്ചയെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവർക്കും സാത്താനെ പേടിയില്ല, എനിക്ക് ആ സാത്താനെ പേടിയില്ലാത്തൊരാളാണ്. അവനവനോട് ഉണ്ടെന്നും ഈ സ്ഥലത്തുണ്ടെന്നൊക്കെ എനിക്കറിയാം. ഞാനവനെ ഭയപ്പെടുന്നില്ല, കാരണം ഞാനവനെ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നെ സംരക്ഷിക്കുന്നവനായ ഹബക്കൂക്ക് 3:19, എൻ്റെ ദൈവമായ കർത്താവാണ് എൻ്റെ ബലമെങ്കിൽ ഈ ബലഹീനനെ ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഞാനീ പറഞ്ഞു വന്നത് ഇതേ രീതിയിൽ വചനാധിഷ്ഠിതമായ ബോധ്യത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ സ്ഥൈര്യം പ്രാപിക്കട്ടെ, ഒരുമിച്ച് ഐക്യത്തിൽ മുന്നോട്ട് പോകട്ടെ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭിന്നത, നാളെ നമ്മൾ നേരിടാൻ പോകുന്ന അതിഗുരുതരമായ പീഡനങ്ങളെ നമ്മൾ ഭയപ്പെടുന്നത്, നാളെ ഒരുവൻ നമ്മൾ എന്നെ വധിച്ചാൽ ഞാൻ ആ വ്യക്തി ഇമീഡിയറ്റ് മോമെൻ്റ് എനിക്ക് സ്വർഗത്തിലെത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം രക്തസാക്ഷിത്വത്തിനൊരു വിലയുണ്ട്.
അതുകൊണ്ടാണല്ലോ സെഫാനോസിൻ്റെ ആ പോക്കും, അതുകൊണ്ട് നമുക്ക് പൗലോസിനെ കിട്ടിയതും. ശരിയല്ലേ? അവിടെ നമ്മൾ പറയുന്നത് സെഫാനോസിന് കല്ലേറിൻ്റെ സമയമായപ്പോൾ ഈശോമിശിഹ എഴുന്നേറ്റ് നിൽക്കുന്നത്, അതിൻ്റെ അർത്ഥം നിന്നെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നല്ലേ. അതുകൊണ്ട് അവരുടെ പീഡി അനുവദിച്ചു. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മൾ തമ്മിലുള്ള വിഭാഗീയതയും ഭിന്നതയും ഒരിക്കലും നമ്മുടെ ഈ സഭ മത വിശ്വാസ സംഹിതകളെ അരക്കിട്ടുറപ്പിക്കാൻ പര്യാപ്തമാവില്ല. അതിനാൽ സ്നേഹോഷ്മളമായ ഒരു നിലപാട് സ്വീകരിക്കട്ടെ. ഇന്ന ദിവസം ഞങ്ങളെ സ്നേഹപൂർവ്വം ഇവിടെ ക്ഷണിക്കുകയും അവസരങ്ങൾ നൽകുകയും ചില പരിമിതികളേറെയുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നിന്ന് സംവാദങ്ങളിൽ ഏർപ്പെട്ടത്. അതുകൊണ്ട് ഈ അവസരം ഉണ്ടാക്കിത്തന്ന ഇതിൻ്റെ സംഘാടകരെ, പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ, ദൈവശാസ്ത്ര പഠനങ്ങളുടെ ആഴങ്ങളിലേക്ക് ആറിനിറങ്ങിപ്പോയൊരു മനുഷ്യനാണ് മിസ്റ്റർ അനിൽ കുടിത്തോട്ടം. അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ദൈവവചന കേന്ദ്രീകൃതവും അദ്ദേഹം അത്രയും പഠനമുള്ള ആളാണ്, സമ്മതിച്ചു. അങ്ങനെയുള്ള ആളൊക്കെ ഈ അവസരം ഉണ്ടാക്കിയതിന് ദൈവനാമത്തിൽ നന്ദിയുടെ ആയിരം ആയിരം നറുമലകൾ അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദൈവശാസ്ത്ര സംവാദത്തിൽ പങ്കെടുക്കാൻ വന്ന ജോസ് സാറിനും ചെറിയൻ സാറിനും പെന്തക്കോസ്ത് സമൂഹത്തെ പ്രതികരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അനിൽക്കുടത്തോട്ടം സാറ്, എല്ലാവർക്കും വിശേഷാൽ നന്ദി പറയുന്നു. ഞങ്ങൾക്കും ഒരു അവസരം ഒരുക്കിയ ഐ ബി ടി മീഡിയയുടെ വിശേഷാൽ നന്ദി പറയുന്നു. അവസാനമായി പെന്തക്കോസ് സമൂഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ശ്ലൈഹിക പാരമ്പര്യവും കത്തോലിക്ക സഭയും എന്നുള്ള പ്രമേയവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ അവതരിപ്പിച്ചതുപോലെ തന്നെ യേശു ക്രിസ്തു പഠിപ്പിച്ചതും അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങളിലൂടെ ഈ ഉപദേശ സത്യങ്ങളെ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു സഭയാണ് അപ്പോസ്തലിക സഭ. ആ സഭ അപ്പോസ്തലികമാണ് എന്ന് പറയണമെങ്കിൽ അപ്പോസ്തലികമായ ലക്ഷണങ്ങൾ ആ സഭയ്ക്ക് ഉണ്ടാകണം, ശ്ലൈഹികമായിരിക്കണം. അതുകൊണ്ട് ക്രിസ്തു പഠിപ്പിക്കാത്തതും അപ്പോസ്തലന്മാർ പഠിപ്പിക്കാത്തതും ആദിമ സഭ പ്രാക്ടീസ് ചെയ്യാത്തതും സഭാചരിത്രത്തിൽ തെളിവില്ലാത്തതുമായ ഒരു ഉപദേശങ്ങളെയും ശുശ്രൂഷകളെയും സഭ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് കത്തോലിക്കസത്തോട്, കാതലിക് കാറ്റക്കറ്റസത്തോട്, പെന്തക്കോസ് ഇവാഞ്ചലിക്കൽ സമൂഹത്തിൻ്റെ ദൈവശാസ്ത്രപരമായ വിയോജിപ്പ് എന്ന് പറയുന്നത് ബൈബിളികമല്ലാത്തതും ബൈബിളിന് വിരുദ്ധവുമായ ഒട്ടനവധി കാര്യങ്ങളെ, വിജാതീയമായ കാര്യങ്ങളെ ക്രൈസ്തവൽക്കരിച്ച് സഭയ്ക്കകത്ത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒട്ടനവധി കാര്യങ്ങളിവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ പറഞ്ഞല്ലോ മരിയോളജിയുമായി ബന്ധപ്പെട്ട് മരിയ വണക്കം, മരിയുടെ മധ്യസ്ഥത, പുണ്യവാനന്മാരുടെ ആരാധന. പ്രത്യേകിച്ച് നമുക്കറിയാം സഭാചരിത്രം പഠിക്കുമ്പോൾ 30 മുതൽ 100 വരെയുള്ള കാലഘട്ടം അപ്പോസ്തലികമായ കാലഘട്ടമാണ്. പിന്നീട് 100 മുതൽ 313 വരെയുള്ള കാലഘട്ടം ഏർലി ക്രിസ്ത്യാനിയുടെ കാലഘട്ടമാണ്. 313 മുതൽ 1517 വരെയുള്ള മധ്യ കാലഘട്ടം. പ്രത്യേകിച്ച് ഈ മധ്യകാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയ്ക്കകത്ത് നടന്ന അനാചാരങ്ങളൊന്നും തന്നെ ബൈബിളികമായ കാര്യങ്ങളല്ല. ഇൻക്വിസിഷൻ്റെ പേരിൽ, കുരിശുവിചാരണയുടെ പേരിൽ, അതുപോലെ വിഗ്രഹാരാധനയുടെ പേരിൽ പാപമോചന ചീട്ട്, അപ്പനെ അമ്മയെ അടിച്ചാൽ ഇത്ര രൂപ, കന്യാസ്ത്രീയെ പിടിപ്പിച്ചാൽ ഇത്ര രൂപ, അതുപോലെ തന്നെ പട്ടക്കാരെ അടിച്ചാൽ ഇത്ര രൂപ, നമ്മുടെ താലൂക്ക് ആശുപത്രിയിലൊക്കെ ഇങ്ങനെ OP കൗണ്ടർ ഇട്ട് ചീട്ട് എഴുതുന്ന പോലെ പാപമോചന ചീട്ട് വിതരണം ചെയ്ത് പൈസ പിരിക്കുന്ന പരിപാടികളെല്ലാം നടത്തി, ബിസ്പുർഖാനെ നടത്തി, ആചാരം നടത്തി, അതുപോലെ വിഗ്രഹ പ്രതിമ എഴുന്നള്ളത്ത്, എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളും 313-ഉം 1517 ഇടയിൽ ക്രൈസ്തവ സഭയ്ക്ക് അകത്ത് വിജാതീയമായ ആരാധനകളെയും ആചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെ ക്രൈസ്തവൽക്കരിച്ച് സഭയ്ക്കകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊന്നും ബൈബിളിലുള്ളതല്ല. അതുകൊണ്ട് കത്തോലിക്ക സഭ ശ്ലൈഹികമാണെന്ന് ബൈബിൾ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ സാധ്യമല്ല. ഒരിക്കലും അത് അപ്പോസ്തലികമാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഇവിടെ വ്യക്തമായി പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ ചോദ്യമാണ്. ഇവിടെ പത്രോസ് 1 മാർപ്പാപ്പ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങൾ ഇതിനിടയിൽ ഞങ്ങൾ പറഞ്ഞു. ഗ്രിഗറി 1 കാലഘട്ടം വരെ എന്തുകൊണ്ട് വേറെ പോപ്പിനെ അനുവദിച്ചില്ല? 2 പോപ്പ് എന്ന് പറയുന്ന ലിനൂസിനെ ആരാണ് കൈവച്ചത്? ഒരേ സമയത്ത് എങ്ങനെയാണ് 2 പോപ്പുമാരുണ്ടാകുന്നത്? അവിടെ സൈന്യങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ഏറ്റുമുട്ടുന്നത്? ഒരാൾ എങ്ങനെയാണ് നാട് കടത്തുന്നത്? ഇത്രയധികമുള്ള സിംഹാസന പോരുകൾ അന്ത്യോക്കയയിലും അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിളിലും അതുപോലെ റോമിലും എല്ലാം വിവിധങ്ങളായ സിംഹാസനങ്ങൾ വെച്ചുകൊണ്ട് ശക്തമായ ഈ സിംഹാസന പോരുകൾ നടത്തുന്ന കാര്യങ്ങൾ ബിബ്ലിക്കലല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഇത് പെന്തക്കോസ്തു ഇവാഞ്ചലിക്ക സമൂഹം മാത്രമല്ല, പൗരസ്തി ഓർത്തഡോക്സ് സഭ പോലും വ്യക്തമായി കൂനം കുരിശുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലത്തീൻ വൽക്കരണത്തിനെതിരെ, റോമവൽക്കരണത്തിനെതിരെ ഈ കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കൽക്ക് ശക്തമായിട്ടാണ് ഈ കൂനം കുരിശ് സത്യവുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ
നിലപാട് ഓർത്തഡോക്സി സഭകൾ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ എടുത്തത്. അതുകൊണ്ട് ഓർത്തഡോക്സ് സഭകളും ഇതിനായി വ്യക്തമായി പത്രോസിൻ്റെ അപ്രമാദിത്വത്തിനെതിരെ അല്ലെങ്കിൽ പോപ്പിനെ ആഗോള ഭരണം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണം ഏൽപ്പിക്കുന്നതിനെ വ്യക്തമായ നിലപാട് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾ പോലും അതിന് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വചനവിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് സഭ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇവിടെ ഉന്നയിച്ച ചോദിച്ച ഇവിടെ മുന്നോട്ട് അവതരിപ്പിക്കപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും ബൈബിളിൽ നിന്ന് ഉത്തരം കണ്ടെത്താനോ തെളിവ് കണ്ടെത്താനോ ഇതിനോടകം തന്നെ കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്ന് ഡിബേറ്റർമാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതുകൊണ്ട് യേശുക്രിസ്തു പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പ്രാക്ടീസ് ചെയ്യുന്നതും ആദിമസഭയുടെ നടപടിക്രമങ്ങളും സഭാചരിത്രത്തിൽ തെളിവുള്ളതുമായ ആത്മീയമായ ഉപദേശങ്ങളുടെ പിന്തുടർച്ച കൊണ്ടുപോകുന്ന ഒരു സഭ ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അത് പെന്തക്കോസ്ത് സമൂഹമാണ്. ആ പെന്തക്കോസ്ത് സമൂഹം ശ്ലൈഹികമായ സമൂഹമാണ്, അപ്പോസ്തലികമായ ഉപദേശങ്ങളെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ്. പെന്തക്കോസ്ത് ദൈവശാസ്ത്രത്തോടുള്ള വിയോജിപ്പ് ഒരു ചോദ്യമായി നമ്മളിവിടെ ചോദിച്ചതാണ്. ഒരു വിയോജിപ്പും പെന്തക്കോസ്ത് തിയോളജിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വിയോജിപ്പ് ഉന്നയിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ ശ്രദ്ധാർഹമായ വസ്തു തന്നെയാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് സമൂഹം ആ ബൈബിളികമായ വിശ്വാസ പാരമ്പര്യങ്ങളെയും ശ്രൈക പാരമ്പര്യങ്ങളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ ആധികാരികമായ ബൈബിളാണ് പെന്തക്കോസ്ത് ദൈവശാസ്ത്രത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ബൈബിൾ അധിഷ്ഠിതമായൊരു ദൈവശാസ്ത്രമാണ് പെന്തക്കോസ്ത് ദൈവശാസ്ത്രം. ഇന്ന് കാണുന്ന എല്ലാ ദൈവശാസ്ത്രങ്ങളിൽ നിന്നും മൗലികമായ വ്യത്യസ്തമായ ദർശനപാത പിന്തുടരുന്ന ഒരു തിയോളജിയാണ് പെന്തക്കോസ്ത് ദൈവശാസ്ത്രം. അതിൻ്റെ ആധികാരികമായ ടെക്സ്റ്റ് ബുക്ക് വിശുദ്ധ ബൈബിളാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് സമൂഹം ഉപദേശ സത്യങ്ങളെ നിലനിൽക്കുന്ന അപ്പോസ്തോലികമായ സമൂഹമാണ്. ആ അപ്പോസ്തോലികമായ തനിമയിൽ നിന്ന് തെന്നിമാറി അബദ്ധസഞ്ചാരം നടത്തി മറ്റൊരു കൾട്ട് ഇടത്തോട് മതമായി ഇന്ന് മറ്റുള്ള സമൂഹങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് 1901 പാരമ്പര്യങ്ങൾ മോഡേൺ പെന്തക്കോസ്തലിസത്തിൻ്റെ തുടക്കം പറഞ്ഞുകൊണ്ട് 100 വർഷത്തെ പാരമ്പര്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നവരോട് പറയുന്നു അതിങ്ങനെ പുറകോട്ട് പോകും. ഒട്ടനവധി ഉണർവ് കാലഘട്ടങ്ങളിലൂടെ നവീകരണ കാലഘട്ടങ്ങളിലൂടെ മൊണ്ടാനിസ്റ്റുകളുടെ അനാബാപ്റ്റിസ്റ്റുകളുടെ ക്വയ്ക്കേഴ്സിൻ്റെ ഷെയ്ക്കേഴ്സിൻ്റെ അതുപോലെ തന്നെ ഗ്രേക്ക് അവേക്കനിങ്ങിൻ്റെ ഹോളിനെസ് മൂവ്മെൻറ്റിൻ്റെ പ്യൂരിട്ടൻസിൻ്റെ പൈറ്റിസത്തിൻ്റെ ഒട്ടനവധി നവോത്ഥാന ഗ്രൂപ്പുകളുടെ പുറകോട്ട് സഞ്ചരിച്ച എല്ലാ കാലഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവ് കർമ്മനിരതനായിരുന്നു, പ്രവർത്തന നിരതനായിരുന്നു. അങ്ങനെ പുറകോട്ട് പോയി യെരുശലേമിലെ ഉണർവിലൂടെ ആരംഭിച്ച് ഇന്ന് ലോകത്തമ്പാണ് ശക്തമായ കെട്ടഴിച്ചുവിട്ട കൊടുങ്കാറ്റ് പോലെ മുന്നേറുന്ന ഒരു ആത്മീയമായ മുന്നേറ്റമാണ് പെന്തക്കോസ്ത് സമൂഹം. ആ സഭ ശ്ലൈഹികമാണ്, ആ സഭ സാർവത്രികമാണ്, ആ സഭ വിശുദ്ധവും ഏകവുമാണ്. സഹായിക്കട്ടെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. വളരെ ഊഷ്മളമായ ഒരു സംഭാഷണം, സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രഭാതം മുതൽ നാം ഇതുവരെ ആയിരുന്നു. വിവിധയിടങ്ങളിൽ നിന്ന് ദൈവദാസന്മാർ, നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ എത്തി, മീഡിയയിലൂടെ നമ്മെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും സഹായിക്കേണ്ടതിനായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ് ജോബി ടി അലക്സ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പരിശുദ്ധനായ ദൈവമേ, അൻപുള്ള ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവഹിതപ്രകാരം ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ നടത്തുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തുവാൻ നിൻ്റെ ദാസന്മാർക്ക് കൃപകൊടുത്തതിനായി സ്തോത്രം. വന്ന് കൂടി എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിശേഷാൽ ഈ ചർച്ചകളിൽ പ്രധാനമായി സംസാരിച്ച ദൈവത്തിൻ്റെ ദാസന്മാരെ, സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ സത്യങ്ങളെ കൂടുതൽ അറിയുവാനും കൂടുതൽ ആമേ ഗ്രഹിച്ചുകൊണ്ട് അതിനെ അനുസരിക്കുവാനും പ്രിയപ്പെട്ടവർക്ക് ദൈവം സഹായം കൊടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു. തലയായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കീഴെ പല അവയവങ്ങളായി ചിതറിക്കിടക്കുന്ന ജനം ഒന്നിച്ചു ചേർന്ന് ശരീരമായി ആത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ച് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിച്ച് യഥാർത്ഥ ജീവിതം നയിക്കുവാൻ തിരുവഴുത്തും പ്രകാരം എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ലീഡ് ചെയ്യുവാൻ പ്രിയേണസ്റ്റ് പാസ്റ്ററെയും ദൈവം സഹായിച്ചല്ലോ. ഇവിടെയായിരിക്കുന്ന പ്രധാന ചർച്ചയ്ക്ക് വന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൂരത്തു നിന്ന് വന്നവരെ എല്ലാം ഓർക്കുന്നു. എല്ലാവരെയും സഹായിക്കണം. എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ആമേൻ. സർവബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മോടും
നാം മുൻപോട്ട് വെച്ച എല്ലാ ദൈവിക ആലോചനകളും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മേഘത്തിലെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകലിലും ജയം നൽകിയ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.